ഭൗതികമായ വിദ്യാഭ്യാസങ്ങളും ഉൾക്കൊള്ളേണ്ട ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എന്നുള്ളത്. നമ്മളിലേക്ക് ഇനിയും അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. റഹീബ് ബിഷേഖ് ലസ്തു അദരി ഇസ്മു ശൈഖ് റഹീബ് ഇല ഹാദിഹിൽ ഇജ്തിമാ സമഹത്ത് ശൈഖുൽ ഫാളിൽ فليتفضل مشكورا الشيخ عليكم السلام ورحمة الله സമഹത്ത് ഷെയ്ഖ് മുബാറക് ഷമരി വസാറത്ത് ദാഖിലിയയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് നമ്മിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളക്കാരോടുള്ള അവരുടെ ആ താല്പര്യമാണ് അവർ നമ്മുടെ ഈ സദസ്സിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഉറഹിബു ബിമശായിഖിന ترحيبا مره اخرى الى هذه الحفله المباركه وانتم قد قبلتم دعوتنا اننا ندري انكم تحبوننا واننا نحبكم كثيرا وهذه هي بلدتنا الثانيه وبلدتنا الام ربما يكون الهند او كيرلا ولكن نعيش هنا في هذه البلده هذه هي بلده امنه كما انتم تعرفون كما قال سيدنا ابراهيم عليه الصلاه والسلام اللهم رب اجعل هذا البلد امنا مطمئنا ولولا الامن ولولا الاطمئنان كيف نعيش كما نعرف ان كثيرا من البلاد في جوانبنا لا يستطيعون ولا يذوقون امنا وهم يذوقون حربا وهذه هي وهذه البلده الكويت الحبيبه هي جمعنا الى الى جمع ونحن نعيش في هذه البلده نحبكم وانتم تحبوننا كثيرا وانتم قبلتم دعوتنا وارحب بكم ترحيبا حارا من اعماق قلوبنا الله يجزيكم الخير ان شاء الله നാം പറഞ്ഞു വന്നത് നാം ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിദ്യാഭ്യാസം അത് മതവും അതുപോലെ തന്നെ ഭൗതികവും അഹമ്മിയത്തുൽ ജംഇ بين العلم المادي والدين وهذا هي موضوعنا ان شاء الله എങ്ങനെയാണ് നമുക്ക് ഇത് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുക, നാം എങ്ങനെയാണ് ഇത് ഒരുമിച്ച് കൊണ്ടുപോകുക. വളരെയധികം വർഷങ്ങൾ എടുത്തുള്ള ചിന്തകൾക്കൊടുവിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് അദ്ദേഹത്തിന്റെ യുഎഇയിലുള്ള ജോലിയെല്ലാം ഉപേക്ഷിച്ച് മർക്കസിൽ വന്ന് മർക്കസിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പാഠ്യപദ്ധതിയായിരുന്നു വാഫി എന്ന ഈ പാഠ്യപദ്ധതി. 7 വർഷത്തോളം മർക്കസ് കേന്ദ്രീകരിച്ച് മർക്കസിൽ മാത്രം ഒതുങ്ങുന്ന മർക്കസിൽ മാത്രം ഒരു സ്ഥാപനമായിരുന്നു വാഫി എന്നത്. പക്ഷേ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വാഫി കോഴ്സ് പഠിക്കാൻ വേണ്ടി മർക്കസിലേക്ക് ആളുകൾ ഒഴുകി. എങ്ങനെ ഒഴുകി? അവർക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികൾ പോലും മർക്കസിലെ പരീക്ഷയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ നിന്ന് അവർക്ക് ഇന്റർവ്യൂ ലഭിച്ചില്ലെങ്കിൽ മാത്രം മറ്റ് സ്ഥാപനങ്ങളെ അന്വേഷിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അധിക ജില്ലകളിലും തന്നെ വാഫി കോഴ്സുകളുണ്ട്. നമുക്കറിയാം, ഞങ്ങൾ ഈ വാഫി കോഴ്സിന്റെ പ്രചരണവുമായി പല ആളുകളെയും സമീപിച്ചപ്പം അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലും ഒരു വാഫി കോഴ്സ് ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലും ഒരു വാഫി കോളേജ് ഉണ്ട്. അവിടുത്തെ വാഫി കോളേജ് അവിടെ
നമ്മുടെ ബഹുമാനന്മാരായ ഉസ്താദ്മാർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈളി, ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈളി റിപ്പൻ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഈ ഉദ്യമം അത് അള്ളാഹു സ്വീകരിക്കട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു താല സ്വീകരിക്കട്ടെ. വളരെ വലിയ ലക്ഷ്യത്തോടെയുള്ള വരവാണ്, അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഇനി ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ഇനി നീട്ടാൻ ഒരിക്കലും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നാം ആളുകളെ സമീപിച്ചപ്പോൾ വാഫി വഫിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകളെ സമീപിക്കുമ്പോൾ അവരുടെ നാട്ടിൽ ഒരു വാഫി കോളേജ് പണിയുകയാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ളവർ, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന അധികം ഉസ്താദുമാരുടെയും ഒക്കെ മക്കൾ ഈ വാഫി കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദും മരണപ്പെട്ടു പോയ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദും അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. അവരുടെയൊക്കെ ആശീർവാദത്തോടു കൂടെ തുടങ്ങിയത് ഈ വാഫി എന്ന ഈ സംവിധാനത്തിന് പേര് നൽകിയ ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു താല ബഹുമാനപ്പെട്ടവരുടെ കബറിടം സ്വർഗപ്പൂന്തപ്പാക്കി കൊടുക്കട്ടെ. അവരൊക്കെ മാർഗദർശനം നൽകി തെളിച്ച ഈ ഒരു പദ്ധതി അത് കേരളത്തിൽ പടർന്നു കൊണ്ടിരിക്കുകയാണ്. 50 കോളേജുകൾ, 6 കോളേജുകൾ പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി കോളേജുകൾ തുടങ്ങിയതിന്റെ ഗുണഫലങ്ങൾ ഇന്ന് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനടുത്തുള്ള മദ്രസകളിൽ അതിന്റെ ഫലം നമ്മൾ കണ്ടിട്ടുണ്ടാകും. പേരുള്ള വഫിയ എന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വഫിയ എന്ന പണ്ഡിത വനിത ക്ലാസ് എടുക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങുന്ന, സുന്നത്ത് ജമാഅത്ത് പറയുന്ന, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയാൻ കഴിയുന്ന വനിതകൾ ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ കോളേജുകൾ തുടങ്ങിയതിന്റെ ഗുണ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ ഗുണഫലം നാം അനുഭവിക്കുകയാണ്. ഞാൻ ഒരിക്കലും നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ ഉസ്താദിന്റെയും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും വേണ്ടിയാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ വാഫി വഫിയ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഷംസുദ്ദീൻ ഫൈളി എടയാറ്റൂർ അവർകളാണ്. ബഹുമാനപ്പെട്ടവരെ, ഈ മഹത്തായ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മരുമകനാണ്. നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങളെ ഈ മഹത്തായ യോഗത്തിലേക്ക് സവിനയം സാദരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് വാഫി വഫിയ കാലഘട്ടത്തിന്റെ കാൽവെപ്പ് എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈളി ഉസ്താദ് അവർകളാണ്. ഉസ്താദിനെ ഈ നിറഞ്ഞ സദസ്സിനു മുമ്പാകെ അവർക്കൊക്കെ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഉസ്താദ് അവർകളെയും
ഈ മഹത്തായ യോഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് അതിഥികൾ നമുക്ക് വന്നെത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുള്ള അൽ അനസി ഹെഡായ ബഹുമാനപ്പെട്ട അബ്ദുള്ള അൽ അനസി, അതുപോലെ തന്നെ വസാറത്തു ദാഖിലിയയിലെ പ്രധാനപ്പെട്ട പോസ്റ്റ് അലങ്കരിക്കുന്ന ബറാഖ് അഷമ്മിരി എന്ന രണ്ട് മഹാന്മാർ നമുക്ക് നമ്മളെ നമുക്ക് പ്രേരണ നൽകുന്നതിനും നമ്മളെയൊക്കെ സ്നേഹിക്കുന്നതിനും നമ്മളെയൊക്കെ ഉൾക്കൊള്ള് ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉറഹിബു മറത്തൻ സാനിയ തർഹീബൻ ഇലാ ഹാദിഹിൽ ഹഫ്ലത്തിൽ മുബാറക സമാഹത്ത് ഷെയ്ഖ് അൽ ഫാളിൽ അബ്ദുള്ള അൽ അനസി വകദാലിക സമാഹത്ത് ഷെയ്ഖ് അൽ ഫാളിൽ ബറാഖ് ഷമ്മിരി, അതുപോലെ കെ കെ എം എയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുന്നിൽ അവരെയും ഈ മഹത്തായ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ വന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കെ എം സി സിയുടെ പ്രസിഡന്റ് കെ ടി പി അബ്ദുറഹ്മാൻ എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട ഹംസ ബാഖവി, അതുപോലെ നമ്മുടെ സ്റ്റേജിൽ നമുക്കെപ്പോഴും ഈ വാഫി വഫിയയുടെ പ്രചരണവുമായി ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് പല ആളുകളെയും സമീപിച്ച് നമുക്ക് നല്ല സപ്പോർട്ടോടുകൂടി പല സമയത്തും ഞങ്ങളോട് വിളിച്ച് എന്താ ഈ കാര്യങ്ങളെന്ന് ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ച് അതുപോലെ നമുക്ക് ഇതിനു വേണ്ട പല രൂപത്തിലുള്ള സഹായങ്ങളും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ കണ്ണയത്തവർകൾ, അവർ കേരള വെൽഫെയർ ബോർഡിന്റെ ഡയറക്ടർ കൂടിയാണ്. ബഹുമാനപ്പെട്ടവരൊക്കെ ഇത്രയും വലിയ സ്ഥാനത്തിരുന്നിട്ടും ഈ ചെറിയ ആളുകളായ ഞങ്ങളോടൊക്കെ വിളിച്ച് എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പം അവരുടെ സ്ഥാനം വലുതാകുകയാണ്, ഞങ്ങൾ വലുതാകുകയല്ല. അവർ അങ്ങനെ ചോദിക്കുമ്പോൾ അവരാണ് വലുതാകുന്നത്. അള്ളാഹു തആല അവരുടെയൊക്കെ സ്ഥാനം അത് ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ഈ വാഫി വഫിയ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പല രൂപത്തിലും പ്രേരണയിലൂടെയും അതുപോലെ തന്നെ നമ്മളോട് കൂടെ വന്ന് ബന്ധപ്പെട്ട് നമ്മളോട് രാത്രി ഉറക്കമൊഴിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പോയി കണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനുമൊക്കെ നമ്മളോട് കൂടെ സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട്, വിവിധ സംഘടനയുടെ നേതാക്കളുണ്ട്, വിവിധ പ്രവർത്തകരുണ്ട്, എല്ലാവർക്കും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്വാഗതത്തിന്റെ എല്ലാവിധ സ്വാഗത സന്ദേശങ്ങളും അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈളി അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ നമ്മളോട് സംവദിക്കാനുമുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈളി ഉസ്താദും അതുപോലെ തന്നെ പൂക്കോട്ടൂർ ഉസ്താദുമാണ്. അവർക്ക് സമയം കൊടുക്കേണ്ടതുണ്ട്. ആശംസ അർപ്പിക്കുന്നവർക്ക് അവരുടെ സമയം 5 മിനിറ്റിൽ ഒതുക്കണം എന്ന് ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ്. ഞാൻ വിട്ടുപോയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി റിപ്പൻ വാഫി പി ജി ക്യാമ്പസിന്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി 15 ഏക്കർ തന്റെ പൊന്നും വിളയുന്ന ആ ഒരു ഭൂമി മുഴുവനും താൻ വീട് നിൽക്കുന്ന സ്ഥലമല്ലാത്ത മുഴുവനും ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി ഉസ്താദ് പറയും. അത് കൊടുത്ത് അവിടെ പി ജി ക്യാമ്പസ് തുടങ്ങുന്ന ആ ഒരു സംവിധാനത്തിന്റെ കോർഡിനേറ്റർ കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈളി റിപ്പൺ ബഹുമാനപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈളി അവരെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഈ വാഫി എഡ്യൂക്കേഷണൽ കോൺഫറൻസിന്റെ സ്വാഗത സംഘം ചെയർമാനും കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ പ്രസിഡന്റുമായ ബഹുമാനായ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈദി അവരെ അധ്യക്ഷത വഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, ഒരു സിൽവർ കളർ പ്രാഡോ അവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം എടുത്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്പർ 62 62 9 സിൽവർ കളർ പ്രാഡോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമാദരണീയനായ സയ്യിദ് നാസർ മഷൂർ തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ മഹിതമായ ചൈതന്യം കുവൈത്തിന്റെ ഭൂമികയിൽ നമ്മിലേക്ക് സൗഭാഗ്യം പരത്തുന്ന ബഹുമാന്യനായ സയ്യിദ് നാസർ മഷൂർ തങ്ങളെ ഈ മഹത്തായ വാഫി കോൺഫറൻസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഷംസുദ്ദീൻ ഫൈസി അവർക്ക് സ്വാഗതം ആശംസിച്ച അഹമ്മദ് അലി ഫൈസി, പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈദി, ഉസ്താദ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അവർക്ക്, ഉസ്താദ് ഇബ്രാഹിം ഫൈസി, അവർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് ബറാഖ് ഷെമ്മരി, അബ്ദുള്ള അൽ ലൻസി, വേദിയിലിരിക്കുന്ന സംഘടനാ നേതാക്കന്മാരെ, എൻ്റെ പ്രിയ സംഘടനാ പ്രവർത്തകരെ, പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമുക്കിങ്ങനെയൊക്കെ ഇവിടെ ഇരിക്കാൻ സാധിച്ചത് നമ്മുടെ മഹത്തായ സംഘടന സമസ്തയുടെ പോഷക സംഘടനയായ കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ ഇവിടെ കുവൈത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. അതിൻ്റെ കീഴിൽ ഈ വാഫി കോളേജിൻ്റെ കുവൈത്ത് ചാപ്റ്റർ ഇവിടെ ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ടത്, ഇന്ന് നാം എല്ലാവരും അറിയുന്നത് പോലെ ഭൗതിക വിജ്ഞാന ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഈ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രം സമൂഹം കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആഗോളതലത്തിൽ കലാലയങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ധർമ്മച്യുതിയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ഇസ്ലാമിക വിജ്ഞാനങ്ങളോട് ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് വാഫി വഫിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്കിങ്ങനെ ഒരു സംവിധാനം നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇനി വരുന്ന ഒരു ജനറേഷൻ, നമ്മുടെയൊക്കെ മക്കളെയൊക്കെ ഈ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ വാഫിയ പോലുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് സമൂഹത്തെ നല്ല പണ്ഡിതന്മാരെയും പണ്ഡിത വനിതകളെയും ഏൽപ്പിക്കേണ്ട കടമ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി ലീഗൽ അംഗത്വമുള്ള CIC കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ആവിഷ്കരിച്ച് നടത്തുന്ന ഈ വാഫി വഫിയ കോഴ്സ് ഇന്ന് 5 വനിതാ കോളേജുകളും അതുപോലെ തന്നെ വനിതാ കോളേജുകൾ ഉൾപ്പെടെ 50+ കോളേജുകൾ അഫിലിയേറ്റഡ് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനങ്ങൾ വളരെ പ്രശസ്തിയോടെ ഉയർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ
നമുക്കത് മതിയായി കൂടുതൽ കുട്ടികളെ ചേർക്കാനുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദുമാരൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ പി ജി ക്യാമ്പസിന് ഭാവിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോളേജിൽ നിന്നും പാസ്സായി വരുന്ന കുട്ടികൾക്ക് വേണ്ടി, അതും നമ്മുടെ ഉസ്താദുമാരൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കും എങ്കിൽ കൂടിയും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇതിനു വേണ്ടി ഒരു ക്യാമ്പസിന് വേണ്ടി അവിടെ ഒരു സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നാമൊക്കെ സഹായിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ സ്വീകരിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ ഉസ്താദ് അബ്ദുസമദ് പൂക്കോട് സാഹിബ് ഇവിടെ സമകാലീന ഈ ഇന്ത്യയിൽ നടക്കുന്ന സിവിൽ കോഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതാണ്. ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരെയും ഉണർത്താനുള്ളത്, ഏക സിവിൽ കോഡിനെ കുറിച്ച് ഇവിടെ ഒരു സർവേ നടക്കുകയാണ്. നാം ആലോചിക്കേണ്ടത് ഒരു അഭിപ്രായ സർവേയോട് നമുക്ക് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വതാല കൊണ്ടുവന്ന നിയമം മാറ്റിമറിച്ച് എഴുതാനുള്ളതല്ല. അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെയും മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നാം മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിന് മറിച്ച് ഒരു ഭിന്നാഭിപ്രായം പാടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഐക്യത്തോടു കൂടി കൊണ്ടുപോകുവാൻ സാധിക്കണം. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീക് ചെയ്യട്ടെ. അതോടൊപ്പം നമ്മുടെ ഉസ്താദുമാർക്ക് ഈ സമൂഹത്തെ നയിക്കുവാനും അവർക്ക് ദീർഘായുസ്സിനെയും ആഫിയത്തിനെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യക്ഷ ഭാഷണത്തിനായി ബഹുമാനനായ ഷംസുദ്ദീൻ ഫൈവി ഉസ്താദ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചെറിയൊരു മാറ്റം, അധ്യക്ഷ പ്രസംഗം അതൊരു ഔപചാരികതയ്ക്ക് വേണ്ടി ഇൻഷാല്ലാ നടത്താം. അതിൻ്റെ മുമ്പ് കേവലം 14 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വാഫി ഒഫിയ കോഴ്സുകളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അത് സശ്രദ്ധം വീക്ഷിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കുക. الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه بسم الله الرحمن الرحيم
الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. മനുഷ്യൻ അറിവിന് വലിയ മഹത്വമാണ് കൽപ്പിച്ചു വരുന്നത്. ലോകരാഷ്ട്രങ്ങൾ വരുമാനത്തിന്റെ മൂന്നിലൊന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് കണക്ക്. പക്ഷേ മതബോധത്തിന്റെയും ധർമ്മചിന്തയുടെയും അഭാവത്തിൽ വിദ്യാഭ്യാസം നിരർത്ഥകമായിത്തീരുന്നു. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതുപോലെ, മതഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഒരു ത്രാസിന്റെ രണ്ട് താലങ്ങൾ പോലെ പരസ്പര പൂരകങ്ങളാണ്. ശാസ്ത്രമില്ലാത്ത മതം മുടന്തനും മതമില്ലാത്ത ശാസ്ത്രം അന്ധനുമാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളതും ശ്രദ്ധേയമാണ്. മത ഭൗതിക വിദ്യകളുടെ ആരോഗ്യകരമായ സമന്വയം സാക്ഷാത്കരിക്കുന്നു വാഫി പഫിയ കോഴ്സുകൾ. മതപഠനത്തിന് ഭൗതിക പഠനമോ ഭൗതിക പഠനത്തിന് മതപഠനമോ തടസ്സമാകാതെ, പഴമയുടെ തനിമയും പുതുമയുടെ മേന്മയും നഷ്ടപ്പെടാതെ ആഴത്തിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസം ഈ കോഴ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നു ലോക നിലവാരത്തിൽ ഉത്തരവാദിത്തത്തോടെ. അതേസമയം യു ജി സി അംഗീകരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒപ്പം സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കാൻ സൗകര്യമുണ്ട്. മതപഠനത്തിന് ഊന്നൽ ഒട്ടുകുറയാതെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നുമുണ്ട്. 2013 പ്ലസ് ടു പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ഓപ്പൺ സ്കൂളുകൾക്ക് 35% വിജയമുണ്ടായപ്പോൾ ബാഫി കോളേജുകൾ 83% വിജയം കൈവരിക്കുകയുണ്ടായി. പല സ്ഥാപനങ്ങളും 100 മേനി കൊയ്യുകയും ചെയ്തു. അടിസ്ഥാന ഇസ്ലാമിക വിഷയങ്ങൾക്ക് പുറമെ ഫംഗ്ഷണൽ അറബിക്, ഉറുദു, കമ്പ്യൂട്ടർ, മതങ്ങളുടെ താരതമ്യം, ഇസ്ലാമിക് ബാങ്കിംഗ്, ബിഹേവിയർ സൈക്കോളജി, പ്രബോധന ശൈലികൾ, പ്രീ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലേഴ്സ് ട്രെയിനിങ് തുടങ്ങിയ ഒട്ടനേകം കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബാഫി കോഴ്സ്. ഇതിന്റെ പി ജി തലം 3 ഫാക്കൽറ്റികളിലായി 7 ബ്രാഞ്ചുകളാക്കി തിരിച്ചിരിക്കുന്നു. ബഫിയ കോഴ്സ് വിശാലമായ ഇസ്ലാമിക പഠനത്തോടൊപ്പം ഹോം സയൻസിന്റെ അവശ്യ ഭാഗങ്ങളും പ്രവൃത്തി പരിചയങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. വഫിയയുടെ പി ജിയുമുണ്ട്. സ്ത്രീ പാണ്ഡിത്യത്തിന് അടിത്തറയിടുന്നതാണ് ഈ കോഴ്സുകൾ. SSLC തുടർ പഠനയോഗ്യതയും മദ്രസ 7ാം ക്ലാസ് ജയവും നേടിയവരെ കർക്കശമായ പ്രവേശന പരീക്ഷയിലൂടെ വാഫി വഫിയ കോഴ്സുകൾക്ക് പരിഗണിച്ചു വരുന്നു. പ്രിപ്പറേറ്ററി 2 വർഷം, ഡിഗ്രി 4 വർഷം, PG 2 വർഷം എന്നിങ്ങനെയാണ് കോഴ്സ് ഘടന. വഫിയ ഡിഗ്രി 3 വർഷമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വളാഞ്ചേരി മർക്കസാണ് വാഫി ആസ്ഥാനം. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CIC ആണ് ഈ കോഴ്സുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് റെക്ടർ. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി കോർഡിനേറ്ററും അലി ഫൈസി പാറൽ ട്രഷററും പ്രസിദ്ധ വാഗ്മി സെയ്ദ് മുഹമ്മദ് നിസാമി അക്കാദമിക് കൌൺസിൽ ഡയറക്ടറുമാണ്. 2000 മുതൽ സമന്വയ മാതൃകയായി ബാഫി സവിനയം മുൻപേ നടക്കുന്നു. ലോക നിലവാരത്തിലുള്ളതാണ് ഈ പാഠ്യപദ്ധതി. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലുതും പഴയതുമായ അൽ അസർ യൂണിവേഴ്സിറ്റി, ഖൈറോ യൂണിവേഴ്സിറ്റി, അറബ് ലീഗിന് കീഴിലുള്ള അലക്സോ അക്കാദമി ഓഫ് അറബിക് ലാംഗ്വേജ്, അൽ അസർ അലുമ്നി, ഈജിപ്ത് മതകാര്യ മന്ത്രാലയം, അലിഗഡ് യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നിവയുമായി CIC
MOU അഥവാ അക്കാദമിക് സഹകരണത്തിനുള്ള ധാരണ ഒപ്പുവച്ചിട്ടുണ്ട്. പുറമേ അലിഗഡ് ഹംദർദ് യൂണിവേഴ്സിറ്റികളുടെ ഈക്വലൻസും നേടിയിട്ടുണ്ട്. വേറിട്ട വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള 2009 അന്താരാഷ്ട്ര IOL അവാർഡും 2011 ഇസ്ലാം ഡോട്ട് നെറ്റ് അവാർഡും നേടിയെത്തിയത് CICIയാണ്. പ്രസംഗിക്കാനും എഴുതാനും മതപ്രബോധനത്തിനും എല്ലാവർക്കും കഴിയുന്നവരായതുകൊണ്ട് മറ്റുള്ളവരെക്കാണ് ജനങ്ങൾ അവരേക്ക് സാങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ ആ മഹത്തായ പരിപാടി നിലനിൽക്കുകയോ വേണം. വാഫി കോഴ്സിൻ്റെ സ്ഥാപനങ്ങൾ ഇനിയും കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവണം. അതിനായി പ്രവർത്തിക്കുകയും സമുദായം ഉണരുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ. സമൂഹത്തോട് കൂടുതൽ അടുത്തിടപഴകുന്ന പണ്ഡിതന്മാരെ ഈ കരിക്കുലം സ്വപ്നം കാണുന്നു. വാഫി കോഴ്സിൻ്റെ ഡിഗ്രി പഠനകാലത്ത് വിദ്യാർത്ഥികൾ 192 മണിക്കൂർ സാമൂഹിക സേവനം നിർബന്ധമായും നിർവഹിക്കേണ്ടതുണ്ട്. സാമൂഹിക സേവനം മതപഠനത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്ന ഏക കോഴ്സായിരിക്കാം ബഫി ബഫിയ. മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇത്തരം ഒരു ആശയം ഏറ്റെടുത്തത് അത് കേരളീയ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റത്തിന് കാരണമാകുന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു പൂർവ്വ വിദ്യാർത്ഥികളാണ് ഏതൊരു വിദ്യാഭ്യാസ സംവിധാനവും അളക്കാനുള്ള മാനദണ്ഡം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വാഫികൾ ആദരണീയ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. മത ഭൗതിക അധ്യാപകരും ഇമാമുമാരും ഖത്തീബുമാരും സർക്കാർ ഉദ്യോഗസ്ഥരും പത്രപ്രവർത്തകരും ബിസിനസ്സുകാരും റിസർച്ച് സ്കോളേഴ്സും ഒക്കെയുണ്ട് അവർക്കിടയിൽ. ഏതാനും വാഫികൾ ഈജിപ്തിലെ അൽ അസഹറിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 7 കൈറോ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. കർമ്മമണ്ഡലങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതായാണ് അനുഭവം. സമന്വയ കോഴ്സുകൾ ഇന്നേറെയുണ്ട്. എന്നാൽ വാഫി വഫിയ കോഴ്സുകൾ ഏറെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാമിക പഠനത്തിനും ശിക്ഷണത്തിനും ഏറെ ഊന്നൽ നൽകുന്നു എന്നതാണ് അവയിൽ പ്രധാനം. ആധ്യാത്മികമായിട്ടുള്ള മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അതോടൊപ്പം ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ നേട്ടം. PG തലം ഇസ്ലാമിക പഠനത്തിന് മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. ആധുനിക ജീവിത ചിന്താ പ്രശ്നങ്ങളെ വിശാലമായ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കാണാനും അവയ്ക്ക് ജീവിതഗന്ധിയായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും വളർന്നുവരുന്ന പണ്ഡിത സമൂഹത്തെ ഈ പദ്ധതി കരുതിവെക്കുന്നു. പൗരാണിക ഫിഖ്ഹി ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ വിവിധ മോഡൽ സെമിനാറുകളിലും ഡിബേറ്റുകളിലും അവർ നടത്തിയ നിരീക്ഷണങ്ങൾ ഈ കരുതിവെപ്പിനെ ശരിവെക്കുന്നു. ഇത്തരം ചർച്ചകളിൽ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലെ ഗുരുനാഥന്മാരുടെ പ്രാതിനിധ്യത്തോടെ പ്രവർത്തിക്കുന്ന റിസർച്ച് കൗൺസിൽ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്നു. ലക്ഷണമൊത്ത വിദ്യാഭ്യാസ ക്രമമായി തീരാൻ പ്രാർത്ഥനാപൂർവം വാഫി ശ്രമിക്കുന്നു. പൂർണ്ണമായും യൂണിവേഴ്സിറ്റി മാതൃകയിലുള്ള അക്കാദമിക് പ്രവർത്തനങ്ങൾ, എല്ലാം തിട്ടപ്പെടുത്തിയ സിലബസ്, സെമസ്റ്റർ സിസ്റ്റം, PG തലത്തിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ രീതി, കുറ്റമറ്റ പരീക്ഷാക്രമം, മൂല്യനിർണയ രീതികൾ, കൃത്യമായ അക്കാദമിക് കലണ്ടർ എല്ലാം ഉണ്ടതിന് അക്കാദമിക് കാര്യങ്ങളിലും ശിക്ഷണ രംഗത്തും നിലനിർത്തിപ്പോരുന്ന കാർക്കശ്യങ്ങളും ചിട്ടകളുമാണ് ഈ പദ്ധതിയുടെ ഉൾബലം. ഇത് ഡിസൈൻ ചെയ്തത്, ഇതിൻ്റെ പാഠ്യപദ്ധതി തയ്യാറാക്കിയത്, ഇത് രൂപകൽപ്പന ചെയ്തത് അത്ഭുതമുള്ള ഒരു തലത്തിലാണ്. ഞാൻ 7 ബഹുമാനപ്പെട്ട തങ്ങളവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരാളാണ്. കരിക്കുലം തയ്യാറാക്കുന്നതും അത് സംവിധാനം ചെയ്യുന്നതും ഏറ്റവും വലിയൊരു കലയാണ്. അതിലേറ്റവും മികച്ചു നിൽക്കുന്നതാണ് ഗവൺമെൻറ്റിന് പോലും അവലംബിക്കാൻ കഴിയുന്ന ഒരു സിലബസും പാഠ്യക്രമവും ക്രമീകരിക്കുകയാണ് വാഫി ചെയ്തിട്ടുള്ളത്. ആത്മവിശ്വാസവും അഭിമാനബോധവുമുള്ള പണ്ഡിത തലമുറകളെ വാർത്തെടുക്കുക ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ CIC അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തുന്നു. ഇപ്പോൾ 4 വഫിയ കോളേജുകളടക്കം 36 സ്ഥാപനങ്ങൾ CIC അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു.
അടിസ്ഥാന സൗകര്യങ്ങളുടെ മേന്മയെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപനങ്ങൾക്ക് ഗ്രേഡ് നിശ്ചയിക്കാൻ പോവുകയാണ് CIC. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതത്വവും വിശാലതയും ഏറെയുള്ളതാണ് വഫിയ ക്യാമ്പസുകൾ. ഗുണനിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ആധുനിക ബോധന സമ്പ്രദായങ്ങളും നിരന്തര മൂല്യനിർണയ രീതികളും ഈ കരിക്കുലം പിന്തുടരുന്നു. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. കാലത്തിൻ്റെയൊപ്പം സഞ്ചരിക്കുന്നു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഉദ്ദേശിച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ശില്പശാലകളും പ്രിൻസിപ്പൽസ് മീറ്റുകളും വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾക്ക് പരിശീലനവും നടത്തുന്നു. കൂടാതെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാനും അവസരം കണ്ടെത്തുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനാവശ്യമായ പലതരം പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വാഫി കരിക്കുലം. വിവിധ വിഷയങ്ങളിൽ പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന എക്സ്പേർട്ടുകളുടെ ക്ലാസുകളും വർക്ക്ഷോപ്പുകളും ഡിബേറ്റുകളും ഇതിന്റെ ഭാഗമായി ചിട്ടയിൽ നടത്തപ്പെടുന്നു. സമാജങ്ങൾ, ക്ലബ്ബുകൾ, കോളേജ് മാഗസിനുകൾ, ആർട്സ് ഫെസ്റ്റുകൾ, സ്പോർട്സ് മീറ്റുകൾ വാഫി വിദ്യാർത്ഥികളെ പ്രാദേശികമായി സംഘടിപ്പിച്ച് കർമ്മരംഗത്തിറക്കുന്ന ഓർബിറ്റുകൾ എല്ലാം നടക്കുന്നു. വാഫി വിദ്യാർത്ഥി ഫെഡറേഷൻ നടത്താറുള്ള വാഫി ഫെസ്റ്റുകൾ കലാകേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കാറുണ്ട്. മതപഠനം മോഹനവും സാർവത്രികവുമാക്കാൻ ഈ പദ്ധതിക്ക് വലിയ അളവിൽ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിൽ നിന്നുള്ളവരും ഈ കോഴ്സ് തേടിയെത്തുന്നു. മതം പഠിക്കാൻ മുന്നോട്ട് വരുന്നവർ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് വാഫി വഫിയ കോഴ്സുകൾ തേടിയെത്തുന്നവർ ധാരാളം. ഫീസ് കൊടുക്കുന്നവരും ഏറെയുണ്ട്. മൂന്നിൽ ഒരു പേരെങ്കിലും അവസരം കിട്ടാതെ മടങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. കേവല വിദ്യാഭ്യാസ സംവിധാനം എന്നതിലുപരി വാഫി ഒരു കുടുംബം കൂടിയാണ്. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ് എല്ലാം ഈ വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ മൺമറഞ്ഞ പല മഹാന്മാരുടെയും പിന്മുറക്ക ഈ കുടുംബത്തിൽ അംഗങ്ങളാണ്. വിദ്യാർത്ഥികൾ അവരുടെ സഹോദരി സഹോദരന്മാരെയും ഈ കുടുംബത്തോട് ചേർക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വേരുകൾ പടർത്തി ഈ കുടുംബം പൂത്തുലഞ്ഞു നിൽക്കുന്നു. പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട പണ്ഡിതന്മാർ ഈ കുടുംബത്തിൽ തോളൊരുമി നിൽക്കുന്നു. സഹോദര മതസ്ഥരും കൂട്ടത്തിലുണ്ട്. CIC അതിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തന മണ്ഡലം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടി മത ഭൗതിക വിദ്യകൾ നേടിയ ധർമ്മബോധമുള്ള പുതിയ അധ്യാപക സമൂഹത്തെ അണിനിരത്തി വാഫി സ്കൂളുകൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് CIC ആലോചിക്കുന്നു. വാഫി ബിരുദാനന്തര ബിരുദ പഠനത്തിന് സജ്ജരായി കൊണ്ടിരിക്കുന്നവരുടെ ആധിക്യം പരിഗണിച്ച് പെരിന്തൽമണ്ണ പാറൽ ദാറുൽ ഉലൂം വാഫി കോളേജ് അതിന്റെ ഭരണസമിതി CIC സംഭാവന ചെയ്തിരിക്കുകയാണ്. ആ സ്ഥാപനം വികസിപ്പിക്കാൻ CIC നിർബന്ധിതമായിരിക്കുന്നു. 2000 കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനും ഒരു യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താനും സൗകര്യമുള്ള ആധുനികവും വിശാലവുമായ ക്യാമ്പസാണ് CIC സ്വപ്നം കാണുന്നത്. പരിസരത്തു തന്നെ വിശാലമായ വഫിയ ക്യാമ്പസും ഉയർന്നു വരണം. ഇത് ഉമ്മത്തിന്റെ സ്വപ്നമാണ്. ഉമ്മത്തിന്റെ മുന്നേറ്റത്തിൽ താല്പര്യമുള്ളവരൊക്കെ ഈ സംരംഭങ്ങളിൽ സഹായിക്കുകയും സഹായിപ്പിക്കുകയും ചെയ്യണമെന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. സഹായിക്കുക, സഹായിപ്പിക്കുക, നാഥൻ തുണക്കട്ടെ.
അധ്യക്ഷ പ്രഭാഷണത്തിന് മുമ്പ് നമ്മുടെ കുവൈത്തി അതിഥിക്ക് അർജൻറ്റായിട്ട് പോകേണ്ടതുകൊണ്ട് അദ്ദേഹം നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഒലാൻ അദോ സയ്യിദ് അബ്ദുള്ള ലാൻസി റയീസ് അൽ ഖുവത്തിൽ ആമില ഫി വസാറത്തി ശുഊൻ ഫി ദൗലത്തിൽ കുവൈത്ത് ലിൽഖായി കലിമാത്തിൽ ഹാദിരീൻ ഫല്യതഫദ്ദൽ മഷ്കൂറൻ. السلام عليكم ورحمة الله وبركاته. أول شيء أنا سعيد بلقائكم جميعا، سعيد بحضور الشيخ معانا اليوم زار، والأخ الدكتور غالب، والأخوان المشاركين، جزاهم الله عنا وعنكم خيرا بهذا الجمع الكريم، جمع الخير وجمع البركة إن شاء الله. وأشكر القائمين والحضور الأشخاص الجنود المجهولين الذين ينظمون الحفل وتعبوا من يمكن منذ الصباح وهم يعملون لتنظيم هذا اللقاء الطيب، نشكرهم يعني بحق. والدعوة هذه جتني من صديق اللي هو الدكتور غالب، وأنا أشكره من قلبي لأن دعوة طيبة من إنسان طيب وشعب طيب اللي هو الشعب الهندي الشقيق، أخواننا بكل مكان نجدهم أمامنا بصورة طيبة بإذن الله. وهذه اللقاءات الطيبة نجتمع بإذن الله على الخير وعلى البركة. أما بعد، أنا ما كنت محضر، لم أحضر أي كلام لهذه الخطبة أو الكلمة، لكن دعاني أخي فرفضت أني ما قدرت أني أرده أو أني أمنع من أني ألقي الكلمة والحضور هذا. فهذه الاجتماعات الطيبة يقول فيها الله عز وجل: وفي ذلك فليتنافس المتنافسون، لأنها فيها خير وفيها بركة. وهذه الاجتماعات والجمع الطيب تدعو للتكامل بيننا كأخوانكم هنا في كل مكان. فالمسلم مسلم في كل مكان، في الشرق ولما في الغرب، في بلاده أو في غربته، فنحن بإذن الله كالبنيان المرصوص بإذن الله. فأنا حبيت أقول الكلمة هذه ما بس لأشكركم، وأنا سعيد جدا أخوكم عبد الله العنزي من وزارة القوة العاملة ومسؤول في جمعية حقوق الإنسان الكويتية اللي هم من رئيس كويت هم من رئيس. فما حبيت هذه الفرصة تطوفني أو أني ما أحضر لها إلا أتكلم بها، ولو كلمة شكر ودعوة صادقة لجميعكم الصغير والكبير والحضر والذي لم يسعه الوقت أو الظروف أنه يحضر هذا اللقاء الطيب. وأشكركم جميعا، والسلام عليكم ورحمة الله وبركاته. أشكر السيد عبد الله العنزي على حضوره في هذه الحفلة المباركة وإلقاء كلماته للحاضرين، فجزاه الله عنا كل خير إن شاء الله. الحمد لله رب العالمين، اللهم صل على محمد وآله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയരായ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടകൻ സയ്യിദ് നാസർ അൽ മഷ്ഹൂർ തങ്ങൾ, സയ്യിദ് ഗാലിബ് അൽ മഷ്ഹൂർ തങ്ങൾ,
നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയും ഇന്ന് നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയുടെ എല്ലാ തരത്തിലുള്ള കാർമ്മികത്വവും നേതൃത്വവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട പ്രമുഖ വാഗ്മി അബ്ദുസമ്മദ് പൂക്കോട്ടൂർ, ബഹുമാനനായ ഇബ്രാഹിം ഫൈസി റിപ്പൺ, മറ്റു ഇസ്ലാമിക് കൗൺസിലിന്റെയും KMCC KKMA തുടങ്ങിയ സാംസ്കാരിക സംഘടനകളുടെയും നേതാക്കളെ, സ്റ്റേജിലും എന്റെ മുമ്പിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ബഹുമാനപ്പെട്ട ഉസ്താദുമാർ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുത്ത് വാഫി വഫിയ എന്ന ഈ പാഠ്യപദ്ധതി കൊണ്ട് സമൂഹത്തിന് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് പലയിടത്തും വിശദീകരിക്കുകയുണ്ടായി. എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയ ഒരു വേദി എന്ന നിലക്ക് ഇൻഷാ അല്ലാ സവിസ്തരം അതിനെക്കുറിച്ച് ബഹുമാന്യരായ ഉസ്താദുമാർ നമ്മളോട് വിശദീകരിച്ചു തരും. എല്ലാവരും അതിനെക്കുറിച്ചും മനസ്സിലാക്കണം എന്ന് വിനീതമായ അഭ്യർത്ഥനയാണ് നിങ്ങളോടുള്ളത്. കാരണം ഒരു കാലത്ത് കേരളത്തിൽ ധാരാളം മത പണ്ഡിതന്മാരും മതപാണ്ഡിത്യം നേടാനുള്ള സൗകര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോട്ടു പോയ ഇന്ത്യൻ മുസ്ലിങ്ങളെ, വിശേഷിച്ച് കേരളീയ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരലാണ് സമൂഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്ക് അനിവാര്യമായ ഘടകം എന്ന് മനസ്സിലാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും സമൂഹത്തിന്റെയും നേതാക്കൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും പലരും ആ മേഖലയിൽ ജീവിതം തന്നെ ഒഴിഞ്ഞുവെക്കുകയും ചെയ്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല സുഖപ്രദമാക്കി കൊടുക്കട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ മേഖലയിൽ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും വലിയ രീതിയിൽ പഠന പര്യവേഷണങ്ങൾ നടത്തിയതിന്റെ ഫലമായി കേവല മത വിദ്യാഭ്യാസ പ്രക്രിയ കൊണ്ടോ അല്ലെങ്കിൽ കേവല ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നത് കൊണ്ടോ വരുന്ന തലമുറയെ ദീനിൽ പിടിച്ചു നിർത്തി മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മത ഭൗതിക വിദ്യ സമന്വയിപ്പിച്ചു നൽകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടപ്പോഴാണ് ഒരുപാട് കാലത്തെ ശ്രമത്തിന്റെ ഫലമായി 2000 ആണ്ടിൽ വാഫി എന്ന പുതിയ ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സവിസ്തരം അതിനെക്കുറിച്ച് ബഹുമാന്യരായ അതിന്റെ ഉസ്താദുമാർ നമ്മളോട് സംസാരിക്കും. 2000 തുടക്കം കുറിച്ച് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ വിദ്യാഭ്യാസ സംരംഭം ഇന്ന് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പടർന്നു നിൽക്കുന്ന 50 കോളേജുകളിലായി വ്യാപിച്ചു നിൽക്കുകയാണ്. അതിന്റെ പ്രാധാന്യം സമൂഹത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്
ഭൗതിക കലാലയങ്ങളിൽ എസ് എസ് എൽ സിക്ക് ശേഷം അഡ്മിഷന് വേണ്ടി ഓടിപ്പാഞ്ഞു നടന്നിരുന്ന രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഇന്ന് വാഫിയിൽ ഒരു സീറ്റ് ലഭിക്കുമോ എന്നാണ് ആദ്യം അന്വേഷിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സമാനമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഹുദവി. ചമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കൂടുതൽ കാലദൈർഘ്യമുള്ളതും മദ്രസയിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഉടനെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികളെ ചേർത്തേണ്ടതും 12 വർഷം ചെലവഴിക്കേണ്ടതുമായ ഒരു കൂടുതൽ പ്രയാസകരമായി സമൂഹത്തിന് തോന്നിയതുകൊണ്ടാവണം അതിനേക്കാൾ വലിയ ഒഴുക്ക് വാഫി എന്ന ഈ സംരംഭത്തിലേക്ക് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം, ഉദാഹരണത്തിന് 500 സീറ്റുകളുള്ള സമയത്താണ് 2000 കുട്ടികൾ അഡ്മിഷന് വേണ്ടി വരുന്നത്. അത് ഉദാഹരണമാണ്, കൃത്യമായ കണക്കല്ല. വരുന്നത് പണ്ടൊക്കെ ഓതാൻ പറഞ്ഞയച്ചിരുന്നത്, ഞാനൊക്കെ ഓതാൻ പോകുന്ന കാലത്ത് ഓതാൻ പറഞ്ഞയച്ചിരുന്നത് ഒന്നും തിരിയാത്ത ആൾക്കാരെയാണ്. അതായത് ഓന് കോളേജിൽ അഡ്മിഷൻ കിട്ടൂല, സ്കൂളിലേക്ക് നേരെ പോകൂല, അപ്പം എന്നാ ഞാൻ ഓതാൻ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ പല മതപണ്ഡിതന്മാരും പിന്നീട് ആ മേഖലയിൽ വലിയ കഴിവ് നേടിയവരായി മാറിയെങ്കിലും അവർക്ക് ആധുനിക ഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. പല മേഖലകളിലും അവർക്ക് കടന്നു ചെല്ലാൻ സാധിച്ചില്ല. പക്ഷെ ഈ ഒരു സംവിധാനം കടന്നു വന്നതോടുകൂടി അതിന്റെ ഏതാനും കോഴ്സുകൾ, ഏതാനും ബാച്ചുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ വിദ്യാർത്ഥികൾ അവർ തന്നെ ഇന്ന് എത്തിപ്പിടിച്ചിരിക്കുന്ന മേഖലകൾ കാണുമ്പോൾ തീർച്ചയായും നാളെ നിങ്ങളുമൊക്കെ നിങ്ങളെ കുട്ടികളെ, എനിക്കും വേണം ഒരു വാഫി അഡ്മിഷൻ, എന്റെ മോന് എന്റെ മോൾക്കും വേണം ഒരു വഫിയയുടെ സീറ്റ് എന്നന്വേഷിച്ച് ഇതിനെക്കുറിച്ചുള്ള ഈ വിശദാംശങ്ങൾ ഇവിടെ നൽകുന്നതിന് ശേഷം തീർച്ചയായും നിങ്ങളുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ഒരു ആശയം കടന്നു വരാതിരിക്കില്ല, എനിക്കുറപ്പുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട്, ലോകത്തെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യ രാജ്യത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ വ്യത്യസ്ത ഇസ്ലാമിക രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു സെക്യുലർ ജനാധിപത്യ രീതി കൈക്കൊള്ളുന്ന രാജ്യമെന്ന നിലക്ക് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മതപ്രബോധനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് പ്രവാസികളായി കഴിയുന്ന നമ്മളിൽ അധിക പേരും. പല ഇസ്ലാമിക രാജ്യങ്ങളെ അപേക്ഷിച്ചും മുസ്ലിങ്ങൾക്ക് വളരെ ചെറിയ ന്യൂനപക്ഷമായി കഴിയുന്ന ഇന്ത്യ രാജ്യത്ത് മതപ്രബോധനത്തിന് വളരെ വലിയ സൗകര്യങ്ങളുണ്ട്. എന്നാൽ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ എല്ലാ മേഖലകളെയും കടന്നു ചെന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ രീതി കാണിച്ചു കൊടുക്കാൻ പ്രാപ്തരായ ആളുകൾ ആവശ്യമുണ്ട്. നമുക്ക് നോക്കാം, ഒരു IASകാരൻ തികഞ്ഞ ഒരു മതപണ്ഡിതനാണെങ്കിൽ, അദ്ദേഹം ഒരു കലക്ടറായി ഒരു പ്രദേശത്ത് ഒരു ജില്ലയിൽ വരികയാണെങ്കിൽ തീർച്ചയായും അവിടെ നീതിപൂർവമായ ഭരണം നടത്താൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു IAS ഓഫീസർ ഇസ്ലാമിക പാണ്ഡിത്യമുള്ളയാളാകുമ്പോൾ മുസ്ലിമിന് മാത്രമല്ല നേട്ടം, ആ പ്രദേശത്തിന് മൊത്തം അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുകയാണ്. ഒരു IPS ഉദ്യോഗസ്ഥൻ തികഞ്ഞ ഒരു മതപണ്ഡിതനായി രംഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥ വളരെ നീതിപരമായി കൈകാര്യം ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല. ഒരു IFS ഓഫീസർ വാഫി കോഴ്സ് കഴിഞ്ഞു പോയ ഒരാളാണെങ്കിൽ തീർച്ചയായും നാട്ടിലെ പോലെ കാട്ടിലും ശാന്തി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഉച്ചക്കൊരു പരിപാടിയിൽ വിനീതൻ പറഞ്ഞതുപോലെ പിന്നെ വീരപ്പന്മാർക്ക് വിലസാൻ സാധിക്കില്ല. അപ്പൊ നാട്ടിലും കാട്ടിലും മനുഷ്യനും സർവമാന സൃഷ്ടികൾക്കും സുരക്ഷിതമായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വിഭാവനം ചെയ്തത്. അതാണ് വിശുദ്ധ ദീൻ.
അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രയോഗവൽക്കരണത്തിന് അത് രണ്ട് രീതിയിലും കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേണം എന്ന കുറവാണ് സമൂഹത്തിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, പെൺമക്കൾ തികഞ്ഞ ഒരു മതപണ്ഡിതയും ഭൗതിക വിദ്യാഭ്യാസവും ഉള്ളവളാണെങ്കിൽ അവൾ വളർത്തുന്ന മക്കൾ, അടുത്തുവരുന്ന തലമുറ വളരെ നല്ല ദീനീബോധവും അതുപോലെ തന്നെ ഭൗതിക ചുറ്റുമുള്ളവരായി മാറും എന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകാൻ നിവൃത്തിയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വാഫി ഒഫിയ കോഴ്സുകൾക്ക് വേണ്ടി ബഹുമാന്യരായ ഹക്കീം ഫൈസിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി റിപ്പൺ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയുമായിട്ടാണ് അവർ നമ്മളെ സമീപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുമുള്ള സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത് December 15-16 തീയതികളിൽ കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ നടത്തുന്ന മുഹബ്ബത്തെ റസൂൽ അഥവാ നബിദിന പരിപാടിയിലേക്ക് കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് ആ പരിപാടിയും വിജയപ്രദമാക്കാൻ നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അടുത്തതായി ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദ് അവരുടെ വിഷയ അവതരണമാണ്. കൈരളിയുടെ വൈജ്ഞാനിക മണ്ഡലത്തിലേക്ക് സമന്വയം അറിവിന്റെ ആഴത്തിനെന്ന വാഫി എഡ്യൂക്കേഷൻ സംവിധാനത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് നിസ്തുല സേവനത്തിന്റെ വിജയഗാഥ തീർത്തുകൊണ്ട് പ്രയാണ വീഥിയിൽ പ്രക്ഷോഭിക്കുന്ന വാഫി സംവിധാനത്തിന്റെ രാജശില്പി ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദിർശേരി ഉസ്താദ് വാഫി വഫിയ കാലഘട്ടത്തിന്റെ കാൽവെപ്പ് എന്ന വിഷയാവതരണം നടത്തി നമ്മോട് സംസാരിക്കുന്നു. ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين وبعد حضرني رأي ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ സയ്യിദ് മഷ്ഹൂർ തങ്ങൾ അവരുടെ അധ്യക്ഷൻ ഷംസുദ്ദീൻ ഫൈസി, ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ, കാളികാവിൽ ഉയർന്നു വരുന്ന വാഫി പി ജി ക്യാമ്പസിൻ്റെ ഡയറക്ടർ ഇബ്രാഹിം ഫൈസി റിപ്പൺ, വേദിയിലുള്ള മറ്റു നേതാക്കളെ, കാരണവന്മാരെ, സദസ്സിൽ ഈ സാന്നിധ്യം കൊണ്ട് താല്പര്യപൂർവം അനുഗ്രഹിച്ചുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചെറിയ ഈ സമയത്ത് വളരെ ചുരുക്കി വലിയ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ചേർന്ന് സംസാരിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷേ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആലോചനകൾ തീരുന്നില്ല. പണ്ട് വിയറ്റ്നാമിൽ തോറ്റപ്പോൾ അമേരിക്ക തോൽവിയുടെ കാരണം പിന്നീട് ഒരുപാട് കാലം ചർച്ച ചെയ്യുകയുണ്ടായി. അവലോകനത്തിൽ പ്രത്യേകം അവസാനം പറയപ്പെട്ടത് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ എന്തോ അപാകത സംഭവിച്ചിട്ടുണ്ട് എന്നായിരുന്നു അത്രേ. വിദ്യാഭ്യാസമാണ് ജയാപജയങ്ങളുടെ യഥാർത്ഥ കാരണം നിശ്ചയിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ നാം മുസ്ലിം ഉമ്മത്ത് വളരെയേറെ ഊന്നേണ്ടിയിരിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ധാരാളമായി സംസാരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം.
മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു. ഗൾഫിൽ ചെന്നപ്പോൾ എല്ലാം ഗൾഫിൽ നിന്നാണ്, അത് നമുക്കറിയാം, അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഗൾഫിൽ ചെന്നപ്പോൾ വിദ്യാഭ്യാസമില്ലാത്തത് മൂലം മാന്യമായ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ നമുക്കൊക്കെ ഉദ്ബോധമുണ്ടായി. ഞങ്ങൾ അനുഭവിക്കുന്ന വിദ്യ നിഷേധിക്കപ്പെട്ടത് മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന കുറവുകളും നിന്ദകളും തലമുറകൾക്ക് ഉണ്ടാവരുത് എന്ന്. ഞാനും നിങ്ങളെപ്പോലെ ഒരു മുൻ പ്രവാസിയാണ്. ഈ പരിപാടിയുമായി വളാഞ്ചേരി മർക്കസിൽ 25 വർഷം മുമ്പ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് 12 വർഷം UAE അബുദാബി മിലിട്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. പ്രവാസികളെക്കുറിച്ച്, പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാം. നമുക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടായി, അടുത്ത തലമുറ നന്നായി പഠിക്കാതെ പറ്റുകയില്ല എന്ന് നമ്മൾ നിശ്ചയിച്ചു. അങ്ങനെ നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് പഠിപ്പിച്ചു. ഇപ്പോൾ വിദ്യാഭ്യാസം ധാരാളമായി നേടിയ തലമുറകൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വല്ലാത്ത അങ്കലപ്പുണ്ട്. ഒരിക്കൽ വാഫിയുടെ ഒരു പരിപാടിയിൽ അബ്ദുസമ്മദ് അവർക്ക്, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹജ്ജ് യാത്രയിൽ അറഫയിൽ അള്ളാഹുവിനോട് നേരിട്ട് സങ്കടം പറയുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് മൂപ്പരോട് ചോദിച്ചത്ര, മക്കളെ നശിപ്പിക്കാൻ ഇവിടുന്ന് തീർക്കാൻ പറ്റുമെന്ന്, മക്കൾ കഷ്ടപ്പെടുത്തിയിട്ട്. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്തിനാ നശിപ്പിക്കാൻ തീർക്കണം, നന്നാകാൻ തീർന്നപ്പോരെ? ആ അങ്ങനെയാവട്ടെ, നന്നാവാൻ തീർക്കുക. അപ്പോൾ അറഫയിലെത്തുമ്പോൾ മക്കള് നശിക്കണമെന്ന് ഒരു പിതാവിന് ദ്വാരക്കാൻ തോന്നുകയാണ്. അത്രമേൽ ധർമ്മച്യുതിയും മൂല്യശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യ. നല്ല മക്കളില്ല എന്നല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എല്ലാവരും മറന്നിരിക്കുന്നു എന്നൊന്നുമല്ല, ഇങ്ങനെയൊന്നുണ്ട് എന്നത് ശരിയാണ്. അപ്പോഴാണ് വിദ്യാഭ്യാസത്തിന് നമ്മൾ വേണ്ട പ്രാമുഖ്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാർമ്മിക വിദ്യാഭ്യാസം കൂടെ നൽകേണ്ടതിൻ്റെ അനിവാര്യത നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ആ അനിവാര്യതയുടെ പുറത്താണ് ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ. ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ജാമിയ നൂരിയയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അനേകം കോളേജുകൾ, ഇപ്പം നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വാഫി ഉഫിയ സിസ്റ്റം, ഇതൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ തഴ മുഹമ്മദ് കുഞ്ഞു മൗലവിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാത്വികനായ പണ്ഡിതനായിരുന്നു, പ്രഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുവാനാകട്ടെ. അദ്ദേഹം വളരെ ലളിത സുന്ദരമായിട്ട് നാടൻ മലയാളത്തിൽ പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വളപ്പിൽ ഉള്ള ഒരു സ്ഥാപനം വാഫിയോട് അഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ മകൻ ആ വരികൾ എഴുതിയറിയിക്കുന്നത്. ഭൗതികവിദ്യ വാഹനം കൊള്ളാമിടും, ആത്മീക വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ. തുടർന്ന് പറയുന്നുണ്ട്, കാര്യം വളരെ വ്യക്തമാണ്, ഭൗതികവിദ്യ വാഹനം കൊള്ളാമിടും. നല്ല വാഹനമാണ്, ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാതെ പറ്റില്ല. ഭൗതിക വിദ്യാഭ്യാസം വളരെ വേണമെന്ന് വളരെ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. കാരണം പണ്ഡിതന്മാരുടെ ചരിത്രം അതാണ്. ലോകം ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മുഴുവൻ പുരോഗതിയും അവർക്ക് അടിത്തറയിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മളത് അറിയുന്നില്ലെങ്കിൽ ആധുനിക ലോകം അത് അറിഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രകാശവർഷം ആചരിച്ചു ഇബ്നുൽ ഹൈസമിൻ്റെ പേരിൽ. ഇബ്നുൽ ഹൈസം ഒരു മുസ്ലിയാരാണ്, പക്ഷെ അദ്ദേഹം ഗവേഷകനാണ്, വലിയ പണ്ഡിതനാണ്, സയൻറ്റിസ്റ്റാണ്. അങ്ങനെ അനേകം ആളുകൾ ഒരിക്കൽ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ വെളിച്ചം കടക്കാത്ത ജയിലകത്തൂടെ മദീനയിലുള്ള സുഷിരത്തിലൂടെ ഉച്ചനേരത്ത് വെളിച്ചം കടന്നു പോകുമ്പോൾ അതൊരു റാഡ് പോലെ ഇങ്ങനെ തോന്നിയപ്പോൾ വെളിച്ചത്തെ തടഞ്ഞു വെക്കാനും നിയന്ത്രിക്കാനും പറ്റും എന്ന് ചിന്തിച്ച് അദ്ദേഹം ഇന്ന് ലോകം അംഗീകരിക്കുന്ന പ്രകാശത്തെ സംബന്ധിച്ച തിയറി ആവിഷ്കരിക്കുകയുണ്ടായി. ഞാനും നിങ്ങളും ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നു. ഈ സംവിധാനം, ഈ ഉപകരണം, ഡിവൈസ്, ഇതിൻ്റെയൊക്കെ മൂല തിയറി ഇബ്നുൽ ഹൈസമിൻ്റെ തിയറിയാണ്. നമ്മൾ ആകാശം കീഴടക്കിയവരാണ്. റൈസ് സഹോദരന്മാർ ആകാശത്ത് പരിന്തിനെ പോലെ പറക്കുന്നതിന് മുമ്പ്, വിമാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, 1000 വർഷം മുമ്പ് അബ്ബാസ് ബിൻ ഫർനാസ് പറയുന്ന മഹാനായ മുസ്ലിം പണ്ഡിതൻ
ആകാശത്ത് പറക്കാൻ ശ്രമിക്കുകയുണ്ടായി. റോൾസ് റോയ്സ് കാറ് കമ്പനി അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് റോൾസ് റോയ്സിന്റെ കാർ ഇറക്കിയിട്ടുണ്ട് നാലെണ്ണം. അബുദാബി ജനറൽ മോട്ടേഴ്സിലെ ഒരു അറബി ഡിസൈൻ ചെയ്ത കാറ് നെറ്റിൽ ലഭ്യമാണ്. കുർത്തുബ പള്ളിയിൽ ജുമായ്ക്ക് വന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞു, ആരും ധൃതിപ്പെട്ടു പോകരുത്, ജുമായ കഴിഞ്ഞാൽ ഞാൻ പറക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അത് അപകടം ക്ഷണിച്ച വരുത്തലാണ്, പാടില്ലെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ജുമായ നിസ്കാരം കഴിഞ്ഞ് ആളുകൾ ഇരിക്കുമ്പോൾ കുർത്തുബ പള്ളിയുടെ മുഖത്തിൽ നിന്ന് പറഞ്ഞു. ഇത് ആധുനിക ലോകം പറയുന്നതാണ്, ചരിത്രം പറയുന്നതാണ്. ദീർഘനേരം പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. വഹീദുദ്ദീൻ ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉറുദു കൃതിയിൽ ദീർഘനേരം പറഞ്ഞു എന്ന് പറയുന്നതായി ഉറുദു അറിയുന്ന പണ്ഡിതന്മാർ വായിച്ചു പറഞ്ഞിട്ടുണ്ട്. ലാൻഡ് ചെയ്യുമ്പോൾ, ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ ആ സിസ്റ്റം, ഇതൊക്കെ റൈസ് സഹോദരന്മാർ വിമാനം കണ്ടു 1000 കൊല്ലം മുമ്പാണ്, കാലിൽ പരിക്ക് പറ്റി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ആദ്യമായി ആകാശത്ത് പറക്കാൻ ശ്രമിച്ചയാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആദരിച്ച് റോൾസ് റോയ്സ് കമ്പനി അദ്ദേഹത്തിന്റെ പേരിൽ കാർ ഇറക്കിയിരിക്കുകയാണ്. കാറിന്റെ ഡിക്കിയിലുള്ള ഇവരുടെ എന്താ പറയുക എംബ്ലം, അത് സൂം ചെയ്തപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്കും കാണപ്പോ മൊബൈൽ കാണാം, അതിൽ അബ്ബാസ് ബിൻ ഫർണസ് എന്ന് പറയുന്ന പണ്ഡിതൻ ഇങ്ങനെ പറക്കുന്ന ചിത്രമാണ്. തലയിൽ നല്ലൊരു തലയിൽക്കെട്ട് തലപ്പാവുണ്ട്, ആ തലപ്പാവിന് വാലുമുണ്ട്, കയ്യിൽ എന്തൊക്കെയോ കെട്ടിപ്പിടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ആ ചിത്രമാണ് സൂം ചെയ്താൽ കാണാൻ പറ്റുന്നത്. ഇടുക്കി നമ്മൾ ആകാശം കീഴടക്കിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മുഴുവൻ നേട്ടങ്ങളുടെയും പിതാക്കൾ, അതിൻ്റെ യഥാർത്ഥ അവകാശികൾ നമ്മളാണ്. ആധുനിക ലോകം നമ്മളെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തുടർന്ന് അത് കൈ തുടർന്ന് പ്രവർത്തിക്കാൻ നമ്മളില്ലാത്തത് കൊണ്ട് പേരുകളൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അൽ ഇമാം സാരി അൽ ഗസൽ എന്നാവുകയാണ്, ഇമാം റാസി അവറോസായി തീരുകയാണ്, അങ്ങനെ പേരുകളൊക്കെ മാറുകയാണ്. ഇരിക്കട്ടെ, നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ആളുകളാണ്. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം വേണം, പക്ഷെ താഴ്വ പറഞ്ഞതുപോലെ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമെടോ, ആത്മീക വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ. വാഹനം കൊള്ളാം, പക്ഷേ ബ്രേക്ക് ഇല്ലെങ്കിൽ അത് എവിടെയാണ് പോയി അടിച്ചു കയറുക എന്നറിയില്ല. അത് വേണം, അത് വേണം. അപ്പൊ രണ്ട് വിദ്യകളും കൂടി സമന്വയിച്ച് നൽകുക എന്നിടത്ത് വളരെ സ്വാഭാവികമായിട്ട് ഉമ്മത്ത് എത്തിച്ചേർന്നതാണ്. ഉമ്മത്തിന്റെ ഈ തിരിച്ചറിവ് വൈകിപ്പോയെങ്കിലും ഉമ്മത്തിന് നഷ്ടപ്രതാപങ്ങൾ തിരിച്ചു പിടിക്കാൻ പ്രാപ്തമാക്കുമെന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവം ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ വിദ്യക്ക്, വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകണം. എല്ലാവരും മുസ്ലിംമാരാകണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ സിസ്റ്റം ദീനിനൊരു നഷ്ടമില്ലാതെ ദുനിയാവ്, ദുനിയാവിനൊരു നഷ്ടമില്ലാതെ ദീൻ, അതാണ് ആഴത്തിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസം. അതാണ് ഭൗതിക വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങുമായിരുന്ന അനേകം കുട്ടികളെ ദീനി വിദ്യാഭ്യാസത്തിലേക്ക്, ദീനീയ വിദ്യാഭ്യാസത്തിൽ മാത്രം ഒതുങ്ങുമായിരുന്ന അനേകം കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക്. രാഷ്ട്രനിർമ്മാണ രംഗത്ത് ഇത്രമേൽ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടരില്ല എന്നത് സത്യമാണ്. ഇത് രാജ്യം അറിയണം, രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും അറിയണം, അറബ് നാടുകൾ അറിയണം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറിയണം. വളരെ സൃഷ്ടിപരമായ, വളരെ പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടത്തുന്ന വളരെ ചെറിയ രീതിയിൽ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയോ ലോകമാകെ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല. വളരെ ചെറിയ തുടക്കം, വളരെ വളരെ ചെറിയ തുടക്കം. ഇപ്പം നിങ്ങളിവിടെ സി ഡി കണ്ടു, ഇതൊക്കെ അത് കാണുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുകയാണ്. കാരണം ഒരു നല്ല ക്യാമറ ഉപയോഗിക്കാനില്ല, സമയോചിതം ചരിത്രം രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനമില്ല. പക്ഷെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പറയാറുണ്ട്, കാൽ ചൊറുക്കും മുക്കാൽ പണിയും, അങ്ങനെയാണ് ഇതിവിടെ എത്തിയിരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തെ പരിചയപ്പെടാൻ വേണ്ടി ഇത്രയും ആളുകൾ എങ്ങനെ ഒത്തുകൂടും? ആളുകൾക്ക് കാര്യം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ദുനിയാവിനൊരു നഷ്ടമില്ലാതെ ദീന്, ദീനിനൊരു നഷ്ടമില്ലാതെ ദുനിയാവ്. ഇടയ്ക്ക് പറയുകയാണ്, ഇവിടെ പ്രദർശിപ്പിച്ച സി ഡി എല്ലാ വർഷവും ഞങ്ങൾ കുട്ടികൾക്ക് സിസ്റ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കാലത്ത് പ്രോസ്പെക്ടസിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു പഴയ സി ഡിയാണ്. അതൊരു ഇട്ടപ്പം മാറിപ്പോയതാണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയത് ഇന്നലെ പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ന് അത് ഇപ്പോൾ മാറിയിട്ട് അത് ഇപ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാളികാവ് ക്യാമ്പസിൻ്റെ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന ഭാഗങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഇത് വളരെ പഴയതാണ്. ഇരിക്കട്ടെ, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ശരിയാണ്. ദീനും നഷ്ടമില്ലാതെ ദുന്യാവ്, ദുന്യാവിന് നഷ്ടമില്ലാതെ ദീന്. ഇത് നടക്കുന്ന കാര്യമാണ്, പറഞ്ഞ് പൊലിപ്പിക്കുന്നതല്ല.
രണ്ട് കുവൈത്തികൾ എഴുന്നേറ്റ് പോയി. ഒരു കുവൈത്തി ബഹുമാനപ്പെട്ട ഗാലിബ് തങ്ങളുടെ കൂടെ അടുത്ത ദിവസം ഇപ്പോൾ ഇവിടെ സംസാരിച്ചയാൾ ന്യൂഡൽഹി പോവുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ന്യൂഡൽഹി ചെല്ലുമ്പോൾ അവിടെ നിങ്ങളുടെ എംബസിയിൽ കോൺസലിൻ്റെ അല്ലെങ്കിൽ നേപ്പാളിൽ അംബാസഡറുടെ ചുമതല കൂടിയുള്ള മാന്യ പിന്നെ അംബാസഡറുടെ സെക്രട്ടറി ആയിട്ട് വാഫി അവിടെ ഉണ്ട്, ആഷക് അൽ വാഫി. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷം, കുവൈത്ത് എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഇന്ത്യയിൽ ഒരു ലേഖകനാണുള്ളത്, കുവൈത്തിൻ്റെ കുന എന്ന് പറയുന്ന കുവൈത്ത് ന്യൂസ് ഏജൻസി ഒരു ലേഖകനാണുള്ളത്, അത് ഒരു വാഫിയാണ്, അയ്യൂബ് അൽ വാഫി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടി, വെസ്റ്റേൺ സ്റ്റഡീസിൽ പി എച്ച് ഡി നേടി, ഇപ്പോൾ കുവൈത്തിൻ്റെ കുനയുടെ ഇന്ത്യയുടെ ഏക ലേഖകനായി പ്രവർത്തിക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡൽഹി തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല, എല്ലാ സമയത്തും ആധുനിക സൗകര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കാളികാവിൽ പ്രവർത്തിക്കുന്ന പി ജി ക്യാമ്പസിലെ വൈസ് ഡീനാണ്, ഡീൻ പ്രിൻസിപ്പാൾ, അതിൻ്റെ വലിയ ആൾ അതിൻ്റെ വൈസ് ഡീനാണ്. അതാ അദ്ദേഹം കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുന്നു, അറബി ഭാഷ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഇടക്ക് ഉസ്താദെ ഞാൻ പോവുകയാണ്, അംബാസഡർ വിളിച്ചിരിക്കുന്നത് ഡൽഹിക്ക് പോവാണ്, അടുത്ത ഫ്ലൈറ്റിന് കയറി പോവുകയാണ്. ഇത് ഒരു വായനയിൽ ഓ എന്തൊക്കെയോ ദുനിയാവിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ലേ? പണ്ഡിതനാണ്, കിതാബ് ചൊല്ലിക്കൊടുക്കുന്നു, പഴയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് പലരും അങ്ങനെയാണ്, വാഫികളും ഉദവികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ കർമ്മോത്സുകനായിരിക്കേണ്ടതില്ലേ? പള്ളിയിലെ ഇമാമാണ്, അഞ്ചോക്തിന് പള്ളിയിലെ ഇമാമാണ്. നേരം വെളുത്താൽ പിന്നെ 9:30 വരെ മദ്രസയിൽ പഠിപ്പിക്കുകയാണ്, മദ്രസയിലെ ഉസ്താദാണ്, സദറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അധ്യാപകനാണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളാണ്. വൈകുന്നേരമായാൽ ക്ലാസ്സുകളാണ്, പ്രഭാഷണത്തിന് ഓടി നടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ കാണുകയാണല്ലോ, എന്തൊരു സന്തോഷമാണ്, എന്തൊരു സന്തോഷമാണ്. ഇപ്പം നമ്മുടെ സിംസാറിൽ ഹക്ക് ഹുദവിയെ പോലുള്ള ആളുകൾ ബ്രിട്ടീഷ് സ്കൂളിൽ പഠിപ്പിക്കുന്നു, വീക്കെൻഡുകളിൽ ശനിയും ഞായറും ചെറിയ സമയം ഉപയോഗിച്ചുകൊണ്ട് പാറി നടന്ന് ഇവിടെയും എവിടെയും പ്രസംഗിച്ച് നടക്കുന്നു, ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സൗന്ദര്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ലേ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാക്കുന്ന കാര്യം? അപ്പോൾ ദുനിയാവിന് നഷ്ടമില്ലാതെ ദീന്, ദുനിയാവിന് നഷ്ടമില്ലാതെ ദീന്, അത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പൂക്കോട്ടൂർ സമദ് സാഹിബ് ഇവിടെ സംസാരിക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ നമുക്കിങ്ങനെ കിട്ടുക എന്ന് തന്നെ വലിയ അനുഗ്രഹമാണ്. അത് പറയുമ്പോൾ ഞാൻ കൂടെ പറയുകയാണ്, നമ്മൾ അനുഗ്രഹീതരായിട്ടുള്ള കൂട്ടരാണ്, പ്രത്യേകിച്ച് സമാന ചിന്താഗതിക്കാരാണല്ലോ ഈ ഇരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെയൊക്കെ ചിന്ത ഒന്നാണ്, നമ്മൾ സമാന ചിന്താഗതിക്കാരാണ്, നമ്മൾ വളരെ വലിയ അനുഗ്രഹം കിട്ടിയ ആളുകളാണ്, വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കേണ്ട ആളുകളാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷമാണ്, പക്ഷേ കേരളത്തിൽ നമ്മൾ എല്ലായിടത്തും എന്ന പോലെ ന്യൂനപക്ഷമാണെങ്കിലും നമ്മൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചത് കൊണ്ട്, മഹാനായ ബാഫക്കി തങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, തുടർന്ന് പൂക്കോയ തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ അനുഗ്രഹീതരാണ്. ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, പാണക്കാട് കുടുംബം എന്നൊക്കെ പറയുന്നത് ഇന്ന ഇബ്രാഹിം ഖാന ഉമ്മത്തൻ, അതൊരു ഉമ്മത്താണ്, അതൊരു ഉമ്മത്താണ്, അതൊരു ചിന്താ പ്രസ്ഥാനമാണ്, ചിന്താധാരയാണ്, സ്കൂൾ ഓഫ് തോട്ടാണ്. അത് ശക്തിയായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് ഉമ്മത്തിൻ്റെ കടമയാണ്. ഈ പാണക്കാട് കുടുംബത്തിൻ്റെ സ്ഥാപകനായ ബാഫക്കി തങ്ങളുടെ ശ്രമഫലമായിട്ട് നമ്മൾ കേരളത്തിൽ അംഗസംഖ്യ കൊണ്ട് 2nd സ്ഥാനത്താണെങ്കിൽ രാജ്യകാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്ന മുന്നണി വരുമ്പോൾ നമ്മൾ 2nd സ്ഥാനത്താണ്. നമ്മൾ ഭിന്നിച്ചു, ആര് ഭിന്നിച്ചു? നമ്മൾ ഭിന്നിച്ചിട്ടില്ല. നമ്മൾ ഭിന്നിച്ചിട്ടൊന്നുമില്ല. ഭിന്നിച്ച് ഫക്കദ്ഹബരിഹക്കുന്ന് ഖുർആൻ പറഞ്ഞ മാതിരി കാറ്റ് പോയിട്ടില്ല. നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ കാറ്റ് പോകുന്നു ഖുർആൻ പറഞ്ഞു. നമ്മുടെ കാറ്റ് പോയിട്ടില്ല. അള്ളാഹു നമ്മുടെ കാറ്റ് ചോർത്തി കളയാതിരിക്കുമാറാകട്ടെ. ചില്ലറ ഭിന്നതൊക്കെ ഉണ്ടാകും, ചില്ലറ ഭിന്നതൊക്കെ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികം. നമ്മളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്, ഭിന്നതകളുണ്ട്. ഞാനും ഭാര്യയും തമ്മിൽ ഭിന്നതയില്ല, എനിക്ക് പോത്തർച്ചി പറ്റില്ല, അവർക്കൊക്കെ അത് പറ്റും. മത്സ്യം കഴിക്കും, എൻ്റെ മരുമകൾക്ക് മത്സ്യം പറ്റൂല, എനിക്ക് അല്ല കൂന്തൽ പറ്റൂല, എനിക്കും പറ്റൂല. അങ്ങനെ ഞങ്ങളൊക്കെ ചില്ലറ മുന്നണികളാണ്. ആ മീൻ വേണ്ട, ഈ ഇറച്ചി വേണ്ട എന്നൊക്കെ പറഞ്ഞു. എവിടെ ഭിന്നതല്ലേ? അത് അത് തുടക്കമാണ്. ഈ ഉമ്മത്ത് ഞാൻ ചെറുപ്പക്കാർ കുറേ ഉള്ളതുകൊണ്ട് പറയാണ്, ഇന്നലെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് ഞാൻ പറയാണ്, കേട്ടവർക്ക് ആവർത്തനായിരിക്കും. നമ്മൾ വളരെ പോസിറ്റീവായി ചിന്തിച്ചാൽ മതി. നമ്മൾ വലിയ ആളുകളാണ്, വലിയ പ്രതാപികളാണ്. നമ്മൾ ഭിന്നതയൊന്നുമില്ല, നമുക്കിടയിൽ കാറ്റ് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അംഗസംഖ്യ കൊണ്ട് 2nd സ്ഥാനത്താണെങ്കിൽ നമ്മൾ രാജ്യം ഭരിക്കുന്ന മുന്നണിയാകുമ്പോൾ ആറിമറിച്ചു. കേരളം ഇത് മാറ്റി നോക്കുന്നത്,
ഞാനൊക്കെ ഈ പ്രാവശ്യം വരണം നോക്കിയിട്ട് എന്താ വരാൻ പോകുന്നത് നോക്കിയിട്ടല്ല, പക്ഷേ എന്ത് ഷെറാണെങ്കിൽ ആ ഷെർ പോലും തുടരണം എന്ന് ആഗ്രഹിച്ചാള്. കാരണം വെറുതെ 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എന്തിന്? അത് രാഷ്ട്രീയട്ടോ, അങ്ങനെ രാഷ്ട്രീയത്തിൽ എന്താണെന്നറിയില്ല, ഞാനത് പറയണില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മാറുമ്പോൾ എങ്ങനെ മാറിയാൽ, നമ്മളുണ്ടോ നമ്മൾ രണ്ടാം സ്ഥാനത്ത്? നമ്മളുണ്ടെങ്കിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത്. നമ്മൾ ഇറങ്ങിയിരിക്കണ ഇസ്സത്താണ്, ഐക്യം കൊണ്ടാണ്. അപ്പൊ നമ്മൾ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്? ഒരു ചെറിയ ന്യൂനപക്ഷല്ലേ. ഇന്ന തരത്തിൽ നോക്കിയാലും കേരളത്തിൽ നോക്കിയാലും നമ്മൾ വളരെ മുന്നിലാണ്, നമ്മൾ വളരെ മുന്നിലാണ്. സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ന്യൂനപക്ഷമായിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭൗതിക സൗകര്യങ്ങളുടെ കുറവിൻ്റെ യാഥാർത്ഥ്യത്തിൽ 3 പടുകൂറ്റൻ വിദ്യാഭ്യാസ സംവിധാനം നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ. കുറച്ചു മുമ്പ് ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ ഒരു അറബിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ 10,000 മദ്രസയങ്ങൾ നടത്തുന്നുണ്ട്. അയാൾ നേരെ കൈ തലയിൽ വെച്ചു, അല്ലോ 10,000 മദ്രസയോ, സർക്കാരിന് പോലും സാധിക്കാത്ത കാര്യം. ഇവരുടെയൊക്കെ ജിഹ കൊണ്ട് നോക്കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഇന്ന് മുൻഗാമികളുടെ അനന്തരമായി മുൻഗാമികൾ നൽകിയത് വേറെയും. 3 പടുകുറ്റം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ദാറുൽഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അഭിമാനകരം. ഇന്നിപ്പോൾ ഉമ്മത്ത് ഒക്കെ നേരെ ചൊവ്വ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, എല്ലാവരും കൊടുക്കാനും വാങ്ങാനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ആദാന പ്രധാനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് ഒന്നും എപ്പോൾ കടക്കണില്ല, ഒരുപാട് സമയമില്ലല്ലോ. ഇന്നിപ്പോൾ അവാന്തര വിഭാഗങ്ങൾക്കും ഉൽപ്പശിഷ്ണുക്കളാണ് എന്ന് സ്വയം പറയുന്നവർക്കും ഒക്കെ നേരം പുലരുകയും ഇതൊക്കെ ശരിയാണെന്നും ഞങ്ങൾ പലപ്പോഴും പിന്നിലായി പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും പരസ്പരം പരിഹസിക്കുകയും ഇകഴ്ത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മക്കൾ, ചെറുപ്പക്കാർ, കാരണവന്മാരും ആളുകൾക്ക് പറഞ്ഞുവിടണം, ആളുകൾക്ക് നാടൻ ഭാഷയെ പറയട്ടെ, അന്തം കൊടുക്കണം. വെറുതെ അത് ഇത് സുന്നി മുജാഹിദ് ജമാഅത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണ്ട, അതൊക്കെ ഉള്ളിലെ കാര്യങ്ങളാണ്, അതിന് വലിയ തർക്കം വേണ്ട. ഓരോരുത്തർക്കും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോരുത്തർക്കും നന്നായി തോന്നുന്നത് ചെയ്തോളൂ, ചെയ്തോളൂ, ശരിയും തെറ്റുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ മൊത്തത്തിൽ ഉമ്മത്തിനെ, ഉമ്മത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആരും പ്രവർത്തിക്കരുത്, ആരും പ്രവർത്തിക്കരുത്. അവാന്തര ചർച്ചകൾ നമ്മൾ ഈ മൗലികമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് ഉയർത്തരുത്. 3 പടുകൂറ്റം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ജാമിയാനൂരിയ ഞങ്ങളുടെ മാതൃസ്ഥാപനം, ഞങ്ങളൊക്കെ ഫൈസിമാരാണ്. അത് കേരളത്തിൻ്റെ ജാമിയത്തുൽ അസ്ഹർ എന്നൊക്കെ ഇന്നും പറയാൻ പറ്റിയ വലിയ സ്ഥാപനമാണ്. അബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നിപ്പോൾ ജാമിയാനൂരിയയിൽ അവസാനത്തെ 2 വർഷത്തെ PG പഠനം അവസാനിക്കുന്ന തരത്തിൽ ഈ വലിയ യൂണിവേഴ്സിറ്റിയുടെ നീർമണി പ്രദേശങ്ങളായി 50-60 കോളേജുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ജൂനിയർ ശരിയത്ത് കോളേജുകൾ എന്ന് പറഞ്ഞിട്ട്. ശരിയായി, കാര്യമൊക്കെ ശരിയായി. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒരു വാർപ്പ് മോഡലായിട്ട് കിട്ടൂല. നിങ്ങൾ നല്ലൊരു പോസിറ്റീവായി ചിന്തിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ഇപ്പോൾ ട്രാക്കിലായിട്ടുണ്ട്. ഇനി ഈ ട്രാക്കിൽ കുറച്ചങ്ങോട്ട് ഓടണം, എന്നിട്ടൊന്ന് പാകപ്പെടണം. പുതിയ വണ്ടി ഇറക്കിയാൽ വലിയ സ്പീഡിൽ പെട്ടെന്ന് ഓട്ടാൻ പറ്റൂലല്ലോ. ഇനി കുറച്ചങ്ങോട്ട് പോകണം, ഉമ്മത്ത് കൂടെ നിൽക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടെ നിൽക്കലാണ്. മറ്റു ചിലരുടെ ഉത്തരവാദിത്തം ഈ സിസ്റ്റങ്ങൾ ഉണ്ടാക്കലും അത് ഓപ്പറേറ്റ് ചെയ്യലുമാണെങ്കിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. ഈ സിസ്റ്റം, വിദ്യകളുടെ സമന്വയം. നമുക്ക് പിന്നെ വേറൊരു ദോഷമുണ്ട്, എന്ത് വരുമ്പോഴും നമ്മൾ ആദ്യം എതിർക്കും. പക്ഷെ ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ ആ ശരിയാണ്, സമന്വയം തന്നെ വേണ്ടത്, അതൊക്കെ തന്നെയാണ് പൂർവികരുടെ പണി. നമ്മൾ പറയും ഇമാം ഷാഫി, അപ്പോഴും വിചാരിക്കും ഞാനും നിങ്ങളെന്താ വിചാരിക്കുക, ഇമാമിനെ ഷാഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തോന്നുക ആ അത് ഇപ്പം നമ്മൾ ഈ കാണുന്ന മോര്യന്മാരുടെ ഒരു വലിയ മോര്യരുന്നാ. ഞാനിപ്പോൾ ഒരു ഫൈസി മോര്യർ, ശംസുദ്ദീൻ ഫൈസി വേറൊരു മോര്യർ, ഇദ്ദേഹം ഹംസ ബാക്കവി വേറൊരു മോര്യർ, ഞങ്ങളൊക്കെ ഒരു മൂത്തക്കാക്ക ഒരു മോര്യരെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം വാഫി കോഴ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ ആമുഖമുണ്ട്. ആമുഖത്തിൽ പറയുന്നത് മഹാനായ ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലത്ത് വികസിച്ച എല്ലാ ശാസ്ത്രശാഖകളിലും വലിയ അറിവുള്ള ആളായിരുന്നു, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ. ശരിയാണ്, ഫിസിക്സും കെമിസ്ട്രി ഒന്നും ഇന്നത്തെ അളവിൽ വികസിച്ചിട്ടില്ല, അത് ലോകത്ത് ആരും വികസിപ്പിച്ചിട്ടില്ല, അതിൻ്റെ കഥയൊക്കെ വേറെ പറയാനുണ്ട്. അപ്പോൾ താൻ താങ്കളുടെ കാലത്ത് ലഭ്യ ആളുകൾ മനസ്സിലാക്കുന്ന വിദ്യകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഉൾക്കൊണ്ട മൂര്യന്മാരായിരുന്നു അവർ. നമ്മളിപ്പോൾ, ഞാൻ ആളുകൾ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പ്രവർത്തകർ സമയം വല്ലാതെ നീളുമ്പോൾ എന്നെ ഉണർത്തണം, വാച്ചിൽ നോക്കി പ്രസംഗിച്ചാൽ ശരിയാവില്ല.
ഇപ്പൊ നമ്മള് സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർ പറയും നാലാലൊരു മദ്ഹബ് ശരിയാണ്, രണ്ടാലൊരു തരീഖത്ത്, അശരി മാതുരീതി തരീഖത്ത്. എന്താണ് ഈ അശരി മാതുരീതി തരീഖത്ത്? ആദ്യം നമ്മൾ ചിന്തിക്കാറില്ല നാലാലൊരു മദ്ഹബാകണം കർമ്മപരമായിട്ട്. ഈ പരിപാടിയുടെ ചെലവിന് വേണ്ടി ഒരു ബക്കറ്റ് പിരിവ് നടക്കേണ്ടതും അതിന് നിങ്ങൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നാലാലൊരു മദ്ഹബ് അത് നമുക്ക് മനസ്സിലായി, രണ്ടാലൊരു മദ്ഹബ് അശരി മാതുരീതി. എന്താണ് ഈ അശരി മാതുരീതി? അതക്കാലത്ത് നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ട തീരുമാനമാണ് രണ്ടാലൊന്നേ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ടാലൊന്ന് തന്നെ രണ്ട് സമന്വയ രീതികളാണ്. അശരി മാതുരീതി എന്ന് പറയുന്നത് അക്കാലത്തെ ചർച്ചയിലെ രണ്ട് സമന്വയ രീതികളാണ്. ആ സമന്വയം വേണ്ടെന്ന് പറയുന്ന ഹംബലി രീതിയുണ്ട്, വേറെ രീതികളുണ്ട്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള സംഘം ഹംബലി സംഘം, അവർ പറയുന്നത് സമന്വയം വേണ്ടെന്ന, സമന്വയം വേണമെന്ന് അശരി റളിയല്ലാഹു അൻഹു, പിന്നെ മാതുരീതി റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ ശരിക്കും സമന്വയത്തിന്റെ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് മൂന്ന് പടുകൂറ്റൻ സമ്പ്രദായങ്ങൾ. ജാമിയാനൂരിയ ഈ ചർച്ച തുടങ്ങിയപ്പോൾ നമ്മുടെ ആരുമീങ്ങൾക്കൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സംശയം തീർത്തേ അവർ തീരുമാനം എടുക്കുള്ളൂ. സംശയങ്ങളൊക്കെ തീർന്നപ്പോൾ ശരിയായ ദിശയിലാണ് സമന്വയം ഒഴുകുന്നത് മനസ്സിലായപ്പോൾ ഞങ്ങളുടെ മാതൃസ്ഥാപനം ജാമിയാനൂരിയ അതും സമന്വയത്തിലേക്ക് വന്നു. വാഫി വന്നു, വാഫി നേരത്തെ കുറച്ചുകൂടി നേരത്തെ വന്നിരിക്കണം. അപ്പം മൂന്ന് പടുകൂറ്റൻ സമ്പ്രദായങ്ങൾ നടത്തുകയാണ് നമ്മൾ. നമ്മൾ രാജ്യകാര്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് നേരം പുലർന്നിരിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ അറബിക് യൂണിവേഴ്സിറ്റി ചർച്ചയിൽ മാധ്യമം പത്രം ഒരു ലേഖനം എഴുതുകയുണ്ടായി. മൊയ്യുദ്ദീൻ ആലുവായി പണ്ട് തകഴിയുടെ ചെമ്മീൻ അറബിയിലേക്ക് കൊണ്ടു ചെന്നതിന് ശേഷം എടുത്തു പറയാവുന്ന ഒരു സാഹിത്യകൃതി അറബിയിലേക്ക് ചെന്നിട്ടില്ല. അത് സാധിച്ചത് ഈ സിസ്റ്റമാണ്, വാഫി സിസ്റ്റമാണ്. വാഫി സിസ്റ്റത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയാണ് ബെന്യാമീൻ എന്ന എഴുത്തുകാരൻ്റെ നൂറിലേറെ എഡിഷൻ വന്ന ആടുജീവിതം എന്ന കൃതി അറബിയിലേക്ക് കൊണ്ടുചെന്നത്. നമ്മൾ വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുട്ടികളൊന്നും വേറെ കാണുന്നില്ല. യു എയിൽ ചെന്നാൽ അവിടത്തെ സുപ്രീം കോടതിയിൽ, ശരിയ കോടതിയിൽ ഇംഗ്ലീഷ് അറബി ട്രാൻസ്ലേറ്ററായിട്ട് വാഫിയിരിക്കുകയാണ്. ഖത്തറിൽ ചെന്നാൽ അവിടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലും മിലിറ്ററിയിലുമൊക്കെ വാഫികൾ, ഹുദവികൾ ഒക്കെ നല്ല പൊസിഷനുകളിലിരിക്കുകയാണ്. അവർക്കായി അവരുടെ വീട്ടിനായി എന്ന് നമ്മൾ വിചാരിക്കരുത്, ഉമ്മത്തിനാണ് ഇതിൻ്റെ ഒക്കെ. അവിടെയൊക്കെ കുട്ടികൾ ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നല്ലൊരു ഉമ്മത്താണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിൽ അഭിമാനം കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിലത് ചെയ്യേണ്ടതായിട്ട് വരും, വെറുതെ ഒന്നും ഉണ്ടാകൂല. ജാമിയാനൂരിയ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായി, ഞങ്ങൾക്കൊക്കെ അറിയാം. വലമ്പൂർ തോട്ടം ബാപ്പുഹാജി വഖഫ് ചെയ്തു. കോളേജിൽ നിൽക്കുന്ന ചെറിയ സ്ഥലം, അതിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാർ താമസിച്ചിരുന്ന സ്ഥലം, അതൊക്കെ ചെറിയ സ്ഥലങ്ങളാണ്. വലമ്പൂർ തോട്ടം എന്ന് പറഞ്ഞാൽ 90 ഏക്കറാണ്, സംസാരിച്ച 90 ഏക്കറല്ലേ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. 90 ഏക്കർ സ്ഥലം, 90 ഏക്കർ സ്ഥലം. ഇപ്പോൾ മറ്റൊരു ബാപ്പുഹാജി വന്നിരിക്കുന്നു. ദാരുൽഹുദ ഉണ്ടാക്കിയത് ഒരു ബാപ്പുഹാജിയാണ്, അല്ലെങ്കിൽ ബാപ്പുട്ടിഹാജിയാണ്. ഞാൻ ആ പ്രദേശത്തുനിന്ന് കല്യാണം ചെയ്ത ആളാണ്. ഇപ്പോൾ ദാരുൽഹുദ നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒന്നിനും പറ്റാത്ത സ്ഥലമാണ്. വല്ലാതെ വെള്ളം കയറി നിൽക്കുന്നതുകൊണ്ട് കൃഷിക്കും പറ്റൂല, മറ്റുപയോഗത്തിനും പറ്റൂല. സാത്വികനായ ബാപ്പുട്ടിഹാജി, നിക്കപ്പുറത്തിയില്ലാത്ത വൈദ്യനും ഡോക്ടറാണ് അദ്ദേഹം. ആളുകൾ എല്ലാം എവിടെ ചെന്നാലും പൊതിയുന്ന തിരക്കുള്ള ഡോക്ടറാണ്. അതൊക്കെ അങ്ങോട്ട് നിർത്തിവെച്ച് അദ്ദേഹത്തിൻ്റെ ഡിസ്പെൻസറിയോ ക്ലിനിക്കൊക്കെ അത് ഏതാണ്ട് നിർത്തിവെച്ചിട്ട് കാശ് കിട്ടുമ്പോൾ, ഒരു ലോഡ് മണ്ണടിക്കാൻ കാശ് കിട്ടുമ്പോൾ അത് കൊണ്ടുവന്നടിക്കും. ഈ പറഞ്ഞ ഞാനടക്കം പറയും, എന്താണ് ബാപ്പുട്ടിഹാജിക്ക് ഭ്രാന്താണോ? ഈ ഇത്ര വിശാലമായ പാഠം എന്ന് തൂരാനാണ്? പക്ഷേ ചെയ്ത് 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 തൂർത്ത് ഇന്ന് കേരളത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന അനേകം യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തല ഉയർത്തി നിൽക്കുകയാണ്. പ്രവർത്തിക്കണം, ചെയ്യണം. വാഫി സംവിധാനം ഇപ്പോൾ 50 കോളേജുകൾ, 6 പെൺകുട്ടികളുടെ കോളേജ്, 44 ആൺകുട്ടികളുടെ കോളേജ്, 1000 കുട്ടികൾ പഠിക്കുന്നു. ഇനിയിപ്പോൾ ഈ വർഷം ജൂൺ ആകുമ്പോഴത്തേക്ക് അഫിലിയേഷൻ തേടി വരുന്നവരുടെ തിരക്കാണ്. ഒരു 1/2 ഡസൻ കോളേജെങ്കിലും പുതുതായിട്ട് അഫിലിയേഷൻ നേടാൻ സാധ്യതയുണ്ട്.
ഈ സംവിധാനം. ഇപ്പോൾ 81 കുട്ടികൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്ന കാളികാവിലെ പി ജി ക്യാമ്പസിൽ 81 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് കഴിഞ്ഞ ഉടനെ തുടങ്ങി ബലിപെരുന്നാൾ വരെ അവരെ മർക്കസിൽ നിർത്തി. വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്ന നമ്മുടെ മർക്കസ്, നമ്മുടെ എന്ന വാക്ക് ഇവിടെ സ്വതന്ത്രമായി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മർക്കസ് 10-32 ഏക്കറയുള്ള സ്ഥലം, എല്ലാ സ്ഥാപനങ്ങളുമുള്ള സ്ഥാപനം, നഴ്സറി തൊട്ട് ഹയർ സെക്കൻഡറി വരെ, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ITC, TTC തുടങ്ങിയിട്ടുള്ള മറ്റു സ്ഥാപനങ്ങൾ, ITC ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. പിന്നെ BEd കോളേജ്, ഈ വാസ് കോളേജ്, FZ കോളേജ്. ആളുകൾ ചിലരൊക്കെ വിചാരിക്കും മർക്കസ് എന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ ഓലഷട്ടായിരിക്കും. വളാഞ്ചേരി മർക്കസ് ഉൾപ്പെടെയുള്ള നമ്മൾ നടത്തുന്ന മർക്കസ് എന്ന് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളെന്നെ വിചാരിക്കുക അതൊക്കെ ചെറുതാണ്, ഇത്ര വലിയ മർക്കസ്, ഇത്ര വലിയ സ്ഥാപന സമുച്ചയം ഇല്ല, എവിടെയെങ്കിലും ഒട്ട ഇല്ല എന്നല്ല ഞാൻ പറയണത്, ഒറ്റ ക്യാമ്പസ് ആയിട്ടില്ല, കേരളത്തിലില്ല, തീർത്തു പറയാൻ പറ്റും. ഈ മർക്കസിൽ നിന്നാണ് ഈ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ചെയ്യണം, നമ്മൾ ചെയ്തേ പറ്റൂ. മർക്കസിൽ നമ്മൾ കുട്ടികളെ നിർത്തി, വലിയ പെരുന്നാൾ ആയപ്പോൾ കുട്ടികളെ പുതിയ ക്യാമ്പസിലേക്ക് മാറ്റി. ഒരു പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണ ചരിത്രത്തിൽ വല്ലാതെ ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു 6-7 മാസം കൊണ്ട് വല്ലാത്ത പ്രതികൂലമായ അവസ്ഥയാണ് ഭൂമിയുടെ, ചളിയും മണ്ണും പുഴയൊക്കെയാണ്. എന്നിട്ടും 13-14 അടി ഫൈലിംഗ് നടത്തിയിട്ട് 6-7 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി പഠനം തുടങ്ങി. 81 കുട്ടികൾ പടം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത കൊല്ലം വരാനിരിക്കുന്നത്, ഈ ജൂണ് കഴിയുമ്പോൾ വരാനിരിക്കുന്നത് 234 കുട്ടികളാണ്. പരീക്ഷയിൽ തോറ്റ് കുറച്ച് ആൾക്കാർ പോകും, സാന്ദർഭികമായി പറയുകയാണ്. ഇനി വിദ്യാഭ്യാസമാണോ, കയറി മോര്യരൊക്കെ മോര്യരായിട്ട് ഇറങ്ങുന്നൊന്നും ഇപ്പം ഇനി വിചാരിക്കാൻ പറ്റൂല. കൂട്ടത്തെ തോൽക്കും. ഞാൻ തമാശക്ക് പറയാറുണ്ട്, കുറേ തോറ്റ് കിട്ടട്ടെ എന്ന്. കാരണം ഇതിന് വേണ്ടി മണ്ടി പാഞ്ഞ് പിന്നെ കുഴങ്ങുകയാണ്. ഞാൻ പറയാൻ പാടില്ല, അള്ളാഹു നമ്മളെ മക്കൾക്ക് നല്ല വിജയം നൽകുമാറാകട്ടെ. 234 വരികയാണ്. ഇനി അങ്ങനെ ഓരോ കൊല്ലവും കയറി 2021 ആകുമ്പോൾ 1353 കുട്ടികൾ വരികയാണ്. നമ്മൾ ഇതിനൊക്കെ പരിഹാരം വേണം. ഞാൻ ഇതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക്, അറിയപ്പെടാത്ത ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് തങ്ങളോട് അതെന്നെ പറഞ്ഞു. തങ്ങളെ ഞാൻ ഇതിൻ്റെ നിങ്ങളെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ആളുകളൊന്നും അറിയില്ല. ഞാൻ ചെന്ന ഏതൊരു മൂലയരും അതിൽ കൂടുതൽ അറിയില്ല. പക്ഷെ നിങ്ങൾ നേതൃത്വം നൽകുന്ന സംവിധാനമാണിത്. ഈ സംവിധാനത്തിൻ്റെ ഭാവിയാണ് ഈ പറഞ്ഞത്. കുട്ടികൾ കൂട്ടത്തോടെ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് പഠിക്കാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സാധാരണ സ്ഥാപനങ്ങൾ ഭാവനയിൽ കണ്ടിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാക്കലാണ്. ഇതങ്ങനെയല്ല, ഇത് മുന്നിൽ നിൽക്കുകയാണ്. സ്ഥാപനം കണ്ടാക്കിയിട്ട് എന്താ മൂലയരെ കാട്ടെ? എവിടെ കുട്ടികളെ? നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാൻ ജീപ്പ് എടുത്ത് ഇറങ്ങി നോക്കാം. അതല്ല, കുട്ടികൾ ഒന്ന് കുമിഞ്ഞുകൂടി സൗകര്യമില്ലാതെ കിടക്കുകയാണ്. തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ സ്തംഭിച്ചു. എനിക്ക് എൻ്റെ ശബ്ദം ഇടറി. തങ്ങളുടെ കണ്ണ് പിന്നെ മുഖം തുടുത്തു. കുറച്ചു നേരം മൗനം. പിന്നെ പറഞ്ഞു, ബാപ്പുവാചിരത്തിൽ ചെന്ന് നോക്കി. ഈ പ്രസംഗിക്കാൻ നടക്കുന്ന മറ്റേ മുമ്പ് എന്താണ്, കബീർ ബാക്കബി. അയാളിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നപ്പോൾ ബാപ്പുവാജിയോട് പറഞ്ഞു, നിങ്ങൾ ബാപ്പുവാജി ഇബ്രാഹിം നബിൻ്റെ സ്ഥാനത്താണ്, എവിടെ കയപ്പുണ്ടാക്കേണ്ടതെന്ന് അള്ളഹാനോട് ചോദിച്ചിട്ട് ഇവിടെയാണോ ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഇവർ വാഫി എവിടെ കൊണ്ടു വെക്കേണ്ടതെന്ന് ചോദിച്ചു. അവസാനം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആ അവിടെ തന്നെ എന്ന് മറുപടി പറഞ്ഞ മാതിരി അള്ള ഇവിടെ തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഇവർ വാഫിൻ്റെ ക്യാമ്പസ് ഉണ്ടാക്കാൻ വേണ്ടി വേറെയും പലയിടത്തും നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആണ് അള്ളാഹു ഇത് വിധിച്ചിരിക്കുന്നത്. ബാപ്പുവാജി ചെന്ന് കാണാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു 5 ഏക്കറെ ചോദിക്കണമെന്നാ, ഒരാളോട് 5 ഏക്കറെ എന്ന് ചോദിക്കാൻ നമുക്ക് നാണക്കേട് വന്നതാണ്. പക്ഷെ അദ്ദേഹം 84 വയസ്സാണ്, പക്ഷേ കുശാഗ്ര ബുദ്ധിയാണ്, ഗ്രാമീണനാണ്, രാജാവാണ്. പറഞ്ഞ കണ്ട് നടന്നേ ഉള്ള പരിചയം മാത്രമേ മുമ്പിരിക്കുള്ളൂ. ആ പ്രദേശത്തുകാരനായ ഫാസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ സംഘാടകൻ അവരൊക്കെയാണ്. അവരൊക്കെ അള്ളാഹു അവർക്ക് ചെറുപ്പക്കാർക്കൊക്കെ വലിയ പുരോഗതി നൽകുമാറാക്കട്ടെ. ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ, നാളെ മറ്റന്നാൾ ആർക്കും അസൂയ തോന്നുന്ന ഇത്ര വലിയൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഭാഗം ആകാനുള്ള സൗഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. അഹമ്മദ് അലി ഫൈസി ഇവരൊക്കെ അള്ളാഹു ചെറുപ്പക്കാർക്കൊക്കെ ആയിരാരോഗ്യം സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂപ്പര് കേസ് പഠിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ 5 ചോദിച്ചപ്പോൾ ഒരു 15 തന്നത്. സങ്കടം തോന്നും ഒരു ചെറിയ കട്ടായ മാസ്റ്റർ പ്ലാനിൽ പാർക്കണ പെരയാണ്, അതും കൂടി കൊടുക്കാനാണ് തീരുമാനം. പിന്നെ കുടുംബത്തിലെ ചർച്ചയിൽ ഇപ്പോൾ മരിക്കുന്നത് വരെ, മരിച്ചതിൻ്റെ ശേഷം പാർക്കണമെന്ന് പറയുമ്പോൾ മരിക്കുന്നത് വരെ ആരാണ്ടി പാർക്കണ്ടെന്ന് നിർദ്ദേശം വന്നപ്പോൾ ആ 1.5 ഏക്കറാണ്. ബാപ്പുവാജിക്ക് നിർബന്ധം തരുന്നത് അളക്കണ സമയത്ത് 1.5 ഏക്കറ എന്ന് പറഞ്ഞതാണ്. ഇതിൽ 1 സെന്റും കൂടരുത്, പരമാവധി പോട്ടെ. അതിനിപ്പോൾ ഞാൻ കൊടുക്കുക, പിന്നെ ഇവിടെ മാറ്റി വെക്കുകയെന്നേ ഉള്ളൂ, ഇത് സ്ഥാപനത്തിനുള്ളതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു, നമ്മളിതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? കഴിഞ്ഞ ആഴ്ച ബാപ്പുവാജിയുടെ കുടുംബത്തിന് ദുആ തുടങ്ങി.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ കാര്യം പറയണ്ടേ, എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ പ്രസവിച്ചത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ അങ്ങനെ കുറച്ച് ആൾക്കാരെ പേര് പറഞ്ഞു, ഇവരുടെയൊക്കെ സ്ഥലമാണിത്, ഇതിപ്പോൾ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്, മക്കള് എല്ലാ ആഴ്ച എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത് വരക്കണം. ഞങ്ങൾ ചെയ്തെന്താ പറയുക, ഹദ്ദാദിലുണ്ട് അവസാനം ആ വലിയ പിന്നെ രക്ഷയുടെ മാർഗം പറഞ്ഞു തന്ന ആളുകൾക്ക് ഹദ്ദാദ് കുടുംബത്തിന് ഫാത്തിഹ ഓതൽ, ഹദ്ദാദിൻ്റെ അവസാന ഭാഗത്ത് ബാപ്പുഹാജിയുടെ കുടുംബത്തിന് ഒരു ഹദ്ദാദ്, വല്ലാത്ത ഒരു അനുഭൂതി. നമുക്ക് അസൂയ തോന്നിപ്പോയി, അസൂയ തോന്നിപ്പോവുകയാണ്. കേരളത്തിലൊട്ടാകെ ചെല്ലണ ഹദ്ദാദാണ്, നമ്മളവിടെ ചെല്ലണ ഹദ്ദാദിൽ നമ്മൾ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിഹ കുടുംബത്തിന്, അവസാനം ബാപ്പുഹാജിയുടെ കുടുംബത്തിന് ഫാത്തിഹ. അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളോടാണ് സംസാരം, മരിച്ചു ചെന്നിട്ട് ഇതൊക്കെ ഉണ്ടെന്നും ഇതിനൊക്കെ പല ഉണ്ടെന്നും വിശ്വസിക്കുന്നവരോടേ സംസാരമുള്ളൂ. ചെയ്യണം നമ്മൾ, 5 ഏക്കറ ചോദിച്ചപ്പോൾ 15 ഏക്കറയാണ് കൊടുത്തത്. അള്ളാഹു നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുമാറാകട്ടെ. ദീനിന് വേണ്ടി ചെയ്യണം, ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണം, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെയ്യണം. നമ്മളിങ്ങനെ കുറച്ചാളുകളുടെ മനോഭാവം എന്താണെന്നറിയോ, നമുക്കിത് കൊടുക്കലേനെ പണി, നമ്മൾ വലിയ പണക്കാരാണ്, ഇപ്പോൾ ഒരു സൊയില്ല നമുക്ക് കൊടുക്കലേനെ പണി. ഈ കൊടുക്കലേനെ പണി എന്നുള്ള മുഷിപ്പ അള്ളാഹ് കണ്ട് തോന്നിയെന്ന് വിചാരിക്കുക. എന്നാ ഇവനിങ്ങി കൊടുക്കണ്ട, അവൻ കൊടുത്തതോട് മടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാണ്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെന്ത് കൊടുക്കും, നമ്മളെന്ത് കൊടുക്കും? നമ്മൾ ഖലീഫത്തുല്ലാഹി ഫിൽ അർദിയാണ്, ഭൂമിയിൽ അള്ളാന്റെ പ്രതിനിധികളാണ്. അള്ളാഹ് ഏൽപ്പിച്ചത് ഇങ്ങനെ ബാങ്കിലെ മാനേജറെ പണിയാ. ഹൗ, ഇയാൾ വലിയ പണക്കാരൻ തന്നെ, എത്ര ലക്ഷം ഉറുപ്പിയാണ് ഓരോ ദിവസം ഇങ്ങനെ എണ്ണി കൊടുക്കണമെന്ന് നമുക്കാർക്കും തോന്നാറുണ്ട. അയാള് ആ ബാങ്കിന്റെ മാനേജറാ, മാനേജറെ പണിയാണ് നമ്മൾക്ക് നന്മ വിതരണം ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി നന്മ ഉദീരണം ചെയ്യാൻ, വാരി വിതരാൻ ആണ് കൽപ്പന. അതാണ് ഇവരൊക്കെ ചെയ്തത്. ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് അതിൻ്റെ ആ വഴിക്ക് അത് പറഞ്ഞപ്പോൾ അങ്ങോട്ട് എത്തിയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ വലിയൊരു ഉമ്മത്താണ്, വലിയ ആത്മവിശ്വാസം അവകാശപ്പെടാൻ പറ്റിയ ഉമ്മത്താണ്, നല്ല വാഗ്മികൾ നമുക്കുണ്ടാകണം. അത് പറയുമ്പോൾ സാന്ദർഭികമായി പറയാണ്, ഞാനിപ്പം ഇങ്ങനെ ഓർക്കുകയാണ്, വാസ്തവത്തിൽ നമ്മൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാലോ, നമ്മളെപ്പോലെ അനുഗ്രഹം ചെയ്ത ആളുകളാരുള്ളത്, ഒരുപാട് പ്രഭാഷകർ, പലരും പ്രഭാഷകരില്ലാതെ പൂക്കോട്ടൂരും അങ്ങനെ ആളുകളെ പേരൊന്നും പറയണ്ട, ഒരുപാട് ആളുകൾ എവിടെയും ചെന്ന് മാന്യമായി അന്തസ്സായി ആരോടും സംസാരിക്കാൻ പറ്റിയ ഒരുപാട് ഡസൻ കണക്കിന് പ്രഭാഷകർ, ഡസൻ പിന്നെ പടുകൂറ്റൻ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, രാജ്യഭരണകാര്യത്തിലെ 2-ാം സ്ഥാനം എല്ലാം കൂടി നിറഞ്ഞ, ഇനി നമ്മൾ ദുന്യാവിന് വേണ്ടിയുള്ള പണി കുറച്ച് ചുരുക്കണം. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് നിർത്തുകയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ സാഹിബ് പറയും. മൂപ്പർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഫൈനാൻസ് സമിതിയുടെ പ്രധാന മെമ്പറാണ്, ഇബ്രാഹിം ഫൈസ് ഇതിൻ്റെ സംവിധാനത്തിൻ്റെ സെക്രട്ടറി, ഈ ഫൈനാൻസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. മൂപ്പർ കുട്ടി പഠിക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ഒരെണ്ണം പഠിച്ചു, ഖത്തറിൽ നല്ല രീതിയിൽ ജോലി ചെയ്യണം, അൽഹംദുലില്ലാഹ് സമാധാനമാണ്. അള്ളാഹു നമുക്കൊക്കെ സമാധാനം നിലനിർത്തി തരുമാറാകട്ടെ. ഇബ്രാഹിം ഫൈസിയുടെ കുട്ടി പഠിക്കുന്നുണ്ട്. സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങളും പൂക്കോട്ടൂരും ഞാനും കൂടിയാണ് ആദ്യം ഖത്തറിൽ പോയത് ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. മൂപ്പര കുട്ടിയും പഠിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ ആളുകളുടെ, അമീദ്സിയുടെ കുട്ടി പഠിക്കുന്നുണ്ട്, നമ്മുടെ നേതാക്കളുടെ ഒക്കെ മക്കൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ചിലപ്പം പറയാറുണ്ട് ഇത് പേരക്കുട്ടിയുടെ സ്ഥാപനമാണ്, കാരണം ഇതുവരെയുള്ള കടന്നു പോകുന്ന ചരിത്രം നോക്കുമ്പോൾ ഈ സിസ്റ്റങ്ങളിലായിട്ട് നമ്മുടെ എല്ലാ ആലിമ്യങ്ങളും മക്കൾ കടന്നു പോയിട്ടുണ്ട്. കുത്തുബി തങ്ങളുടെ പേരക്കുട്ടി, ഇ കെ ഉസ്താദിൻ്റെ പേരക്കുട്ടി തുടങ്ങിയിട്ട് പലരും ഇതിലൂടെ അല്ലെങ്കിൽ ദാറുള്ളതിൻ്റെ ഇതിലൂടെ ഒക്കെ കടന്നു പോയ ആൾക്കാരാണ്. ഇന്ന് തന്നെ നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ ആത്മാവ് ഇങ്ങനെ എല്ലാ സമയത്തും, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടികളൊക്കെയാണ് എനിക്ക് പുതിയ വേണ്. ഇ കെ ഉസ്താദിൻ്റെ പേരക്കുട്ടി അവിടെ ദാറുള്ളതിയിൽ കാണണം, അവിടെ പഠിച്ചിരുന്നു. കുത്തുബി തങ്ങളുടെ പേരക്കുട്ടി വർക്കസ് പഠിച്ചിട്ടുണ്ട്, കൂട്ടുമർ ഉസ്താദിൻ്റെ പേരക്കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, വാണിയമ്പൽ ഉസ്താദിൻ്റെ പേരക്കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, ആമയൂർ ഉസ്താദിൻ്റെ കുട്ടി പേരെ കുട്ടി പഠിക്കുന്നുണ്ട്. പക്ഷേ മിഞ്ഞാന്നിട്ട് ജേതയുടെ കുട്ടി വരും മുന്നിൽ വന്ന് ജേത കുട്ടി അപ്പം ആമയൂരാണ് പറഞ്ഞ്, ആമയൂർ എവിടെയെന്ന് വെച്ച് ആമയൂർ ഉസ്താദിൻ്റെ മോനാണ്, കണ്ണ് നിറഞ്ഞുപോയി. പണ്ട് വാദപ്രതിവാദമൊക്കെ നടക്കുമ്പോൾ ഈ കിതാബെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ആ സമയത്ത് വെപ്രാളപ്പെട്ട് മരിക്കണേന് പകരം ആമയൂർ ഉസ്താദിനോട് കൊണ്ടു നിർത്തരാ, അസമോലിയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തും ബാധിക്കാം, ഇന്ന കിതാബിനോട് തന്നെ ആമയൂർ ഉസ്താദ് അപ്പം ഉണ്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുശാഗ്ര ബുദ്ധികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ പേരക്കുട്ടികൾ. ഇത് വല്ലാത്തൊരു സിസ്റ്റമാണ്, നമ്മൾ വല്ലാത്തൊരു സമൂഹമാണ്. നമ്മളിത് ഏറ്റെടുക്കണം. ഞാനിത് ഏറ്റെടുക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് നാണക്കേടുണ്ട്, ബാഫി മാത്രം ഏറ്റെടുക്കണ്ട, എല്ലാം ഏറ്റെടുക്കണം. തിരിച്ചറിയണം ശരിയായ രീതിയിലാണോ, ഇന്ന് ഈ കാലത്തിന് അനുസരിച്ചുള്ള ശരിയായ പ്രവർത്തനമാണോ ഏറ്റെടുക്കണം. ശരിയല്ലാത്ത പ്രവർത്തനങ്ങളുണ്ടാവും, ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയല്ല. പലപ്പോഴും നമുക്ക് സ്ഥാപനങ്ങളും സിസ്റ്റങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്ക് സെക്രട്ടറി ആകണം, നമുക്ക് പ്രസിഡന്റ് ആകണം, അല്ലെങ്കിൽ അതിൻ്റെ പേര് പിരിവ് നടത്തിയിട്ട് കുറച്ച് കമ്മീഷൻ പറ്റണം, അതിൻ്റെ ഒരാളാവണം, അത് പാടില്ല. നമ്മൾ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകേണ്ടിയിരിക്കുന്നു. ദീനീ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ
നമുക്ക് പ്രായമായ ആൾക്കാരുണ്ട്, ആരോഗ്യം ക്ഷീണിക്കുന്ന സമയം വരും, നമ്മുടെ മക്കൾക്ക് നമ്മൾ തിരിച്ചറിയാൻ പറ്റാതെ വന്നാൽ പിന്നെന്താ ഈ ജീവിതത്തിന് കാര്യം? ഞാനൊരിക്കൽ മദ്രാസിൽ നിന്ന് മടങ്ങുമ്പോൾ അടുത്ത ബർത്തിൽ ഒരു വൃദ്ധനായ വിരമിച്ച ഹെഡ് മാസ്റ്റർ ഉണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആ മൂവർ അത്ര പ്രായമില്ലെങ്കിലും ഞാൻ മദ്രാസിൽ പോയതാണ്, ജപ്പാനിൽ നിന്ന് മകൻ വന്നതാണ്, മകനെ കാണാൻ ചെന്നതാണ്. അപ്പം മകനെ ഒരുപാട് പഠിപ്പിച്ചു, ആകെ ഒരു കുട്ടിയാണുള്ളത്, തള്ളിയുണ്ട്, തള്ളക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മകനെ കാണാൻ മൂപ്പര് കണ്ണൂരിൽ നിന്ന് മദ്രാസിക്ക് ചെന്നിരിക്കുകയാണ്. എന്താ ഈ മക്കളെ കൊണ്ട് കാര്യം? അച്ഛനാണ്, അമ്മയാണ്, ഉപ്പയാണ്, ഉമ്മയാണ്. ലീവിന് വരുമ്പോൾ ഒന്ന് ഉപ്പാനെ ചെന്ന് കാണാം, ഉപ്പാക്ക് വയസ്സാണ്, ഇനിയിപ്പോൾ അവന് ഉപ്പാണ്ട് അല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് ചെന്നുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റിയ തള്ളയെയോ? അച്ഛനെ അറിയാത്ത, അമ്മയെ അറിയാത്ത, ഉമ്മയെ അറിയാത്ത, ഉപ്പയെ അറിയാത്ത കുറേ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടായിട്ട്, അതൊക്കെ ആ ദിശയിലൊക്കെ ഒരു പക്ഷേ സമയം ഉണ്ടെങ്കിൽ അബ്ദുസമദ് സാഹിബ് വളരെ പറയും, മൂപ്പരൊക്കെ ഓരോന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു പോകാറുണ്ട്. വിദ്യാഭ്യാസം വേണം, പക്ഷേ താഴെ പറഞ്ഞതുപോലെ ആത്മീക വിദ്യയുടെ ഒരു ബ്രേക്ക് അതിന് വേണം. നമ്മൾ ലോകത്ത് നടക്കണമൊക്കെ ഇങ്ങനെ അനുഭവിക്കാനുള്ള ആൾക്കാരല്ലേ? ആരുണ്ടാക്കിയ കാറ് നമ്മളത് മേടിച്ച് വലിയ ആൾക്കാർ, അവനുണ്ടാക്കിയ ടെക്നോളജികൾ പലതും ഉപയോഗിക്കുന്ന ആൾക്കാർ, അതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് നമ്മൾ. ഉണ്ടാക്കുന്നവരായിട്ട് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചു വരണം. സാധിക്കുമോ? സാധിക്കും. സയൻസ് പഠിപ്പിക്കുന്നു, കൊമേഴ്സ് പഠിപ്പിക്കുന്നു, വിജ്ഞാനശാഖകളൊക്കെ പഠിപ്പിക്കുന്നു, എല്ലാം പിന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു. വലിയ സൗകര്യം വേണം, വലിയ സംവിധാനം വേണം. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഇപ്പം തുടക്കമാണ്. തുടക്കം എന്ന് പറയാൻ തന്നെ നാണക്കേടുണ്ട്, തുടക്കത്തിൻ്റെ തുടക്കമാണ്. വരണം, തിരിച്ചു വരണം. അതിന് നിങ്ങളൊക്കെ പ്രതിജ്ഞ എടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ കൈമേ മറന്ന് ചെയ്യാൻ തയ്യാറാവണം, ചെയ്യാൻ തയ്യാറാവണം. ഞങ്ങൾ ഈ പിരിവിൻ്റെ ഭാഗമായിട്ട് ഒരിടത്ത് ചെന്നപ്പോൾ പിരിക്കാൻ ചെന്നവരൊക്കെ കരഞ്ഞുപോയി. ആളുകളിങ്ങനെ പിരിക്കാൻ നടക്കുകയാണെന്ന് കണ്ടപ്പോൾ ഒരു വൃദ്ധൻ വിളിക്കുകയാണ്, അയാൾക്ക് അന്ന് വൈകുന്നേരം കഞ്ഞി കുടിക്കണമെങ്കിൽ നാട്ടുകാർ അപ്പം അരി കൊണ്ടേ കൊടുക്കണം. എങ്ങനെയോ ഭിക്ഷ എടുത്തിട്ടെന്ന പോലെ ഉണ്ടാക്കിയ കാശ് 1000 രൂപ തികയായിട്ട് അതിൽ ചെറിയ സംഖ്യ കുറവ് അയാൾ തന്ന്, അയാൾ ഇതിന് ശരിയാണ്. ഇത് വാങ്ങാൻ ചെന്ന ആൾക്കാരൊക്കെ കരഞ്ഞു പോവുകയാണ്. ഈ വധുവിതാകോലേനെ പറ്റി കേട്ടിട്ടുണ്ട്. അയാളും അയാളെ നാട്ടുകാരും അയാളുടെ ബാക്കിക്കാരും ആ നാട്ടുകാരും തുർക്കിക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. അതിന് ഞാനൊരു ഭാഗം ചേർന്നില്ല. ഭാഗം ചേരില്ല പറഞ്ഞപ്പോൾ ഞങ്ങളെ കയ്യിൽ കുറച്ച് പിന്നെ നമ്മുടെ കുട്ടികൾ ധാരാളം കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ പോയിട്ടുണ്ട്, അവരൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിപ്പോഴത്തെ രാഷ്ട്രീയം അത് ഞാനിപ്പോൾ വിടുകയാണ്. ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ ഒരു ചരിത്രം പറയാറുണ്ട്, തുർക്കിയിൽ ഇസ്ലാം പാടില്ല, ബാങ്ക് കൊടുക്കാൻ പാടില്ല, മുസാഫ് പാടില്ല, അറബി ഭാഷ പാടില്ല, അക്ഷരം പാടില്ല. എല്ലാ നിലക്കും എല്ലാ പഴുതുകളും അടഞ്ഞുപോയി. ഉള്ളിൽ ഈമാനുള്ള കുറേ ആളുകൾ എന്താ പഠിച്ചവനെ ചെയ്യും? മുണ്ടിയ ഒരു പോലീസ്. അപ്പോൾ ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. ആ സി ഡിയിലും പറഞ്ഞു വാഫി സ്കൂൾ, സമയം വിശാലമില്ലാത്തതുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. അവർ സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. കാണുമ്പോൾ സാധാരണ സ്കൂള്, പക്ഷേ സ്കൂൾ പഠിപ്പിക്കുന്ന മാഷന്മാർ അത്താത്തൂർക്ക് മുണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുണ്ടാതിരിക്കുകയാണ്. ഉള്ളിൽ ഈമാനുണ്ട്. അപ്പം ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ നിന്നുള്ളിക്ക് പകരുന്ന സാധനമാണ്. അതിന് നാവ് ആവശ്യമില്ല, അതിന് നാവ് ആവശ്യമില്ല. ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ച്. അങ്ങനെ ഈമാനുള്ള മാഷന്മാർ പഠിപ്പിച്ചാൽ സ്കൂൾ, പിന്നെ അള്ളിയും പിന്നെ റസൂലും അറബിയും പറഞ്ഞാൽ പോലീസ് പിടിക്കും. അതിന് മുണ്ടണ്ട, മുണ്ടാതെ നാ മനസ്സ് എന്ന് മനസ്സിലേക്ക് ആൾക്കാർ കൊടുക്കൂല, ആൾക്കാർ കൊടുക്കൂല. അപ്പം ഇയാൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ മാർഗം അടഞ്ഞു, കാശല്ലാതെ എവിടുന്ന് കാര്യം നടക്കും? അങ്ങനെ ഇയാൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഇങ്ങനെ ഇടറി കണ്ണീരിങ്ങനെ ഒഴുകാൻ തന്നപ്പോൾ സദസ്സ് ഇങ്ങനെ ഒരു കടലാസിൻ്റെ ചുരുള് വന്നു. ഇത് ഞാൻ കൈറോയിൽ ചെന്നപ്പോൾ അവിടുത്തെ അവരുടെ വലിയ പ്രവർത്തനം കണ്ടപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ സിനാൻ എന്ന് പറയുന്ന തുർക്കിക്കാരൻ ദിബാഷി എന്നോട് പറഞ്ഞ കഥയാണ്. ഒരു കടലാസിൻ്റെ ചുരുൾ, അത് നിവൃത്തി നോക്കുമ്പോൾ അതിൽ ചെറിയ ഒരു സ്വർണ്ണാഭരണമാണ്, ചെറിയ സ്വർണ്ണാഭരണം. അതിൻ്റെ കൂടെ ഒരു കുറിപ്പും, കുറിപ്പ് പറഞ്ഞ് ഞാൻ വയസ്സായ ഒരു സ്ത്രീയാണ്, ഭർത്താവില്ല, ഈ പ്രായത്തിന് ഉമ്മയും ബാപ്പയില്ല, മക്കളില്ല, രക്ഷിക്കാൻ ആരുമില്ല, എവിടെങ്കിലും പീഡി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുലരുകയാണ്. അപ്പം എവിടെയെങ്കിലും വല്ല അരിച്ചാലിലും കിടന്ന് മരിച്ചാൽ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് ഇസ്ലാമിൻ്റെ രീതി അനുസരിച്ച് എന്നെ മറവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഫമ്പുടക്ക് കരുതി വെച്ചതാണ് ഈ സ്വർണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ നേരെ നിർത്താൻ വേണ്ടി കരയുന്നത് കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലും കിടന്ന് മരിച്ചോട്ടെ, ഏത് അരിച്ചാലിലും കിടന്ന് മരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ള സ്വർണം കൊടുത്തേക്കണത്. അതോടുകൂടി സദസ്സാകെ ഇളകി, കോടികൾ വരാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, അവരെ ശരിയും തെറ്റില്ല ഞാൻ പറയണത്, ലോകത്തെ 160 രാജ്യങ്ങളിൽ 2000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് ഞാൻ എന്നോട് പറയുന്ന സമയത്ത് ഞങ്ങൾ കൈറോ പട്ടണത്തിലെ സലാഹുദ്ദീൻ സ്കൂളിൽ കാണുകയാണ്. എന്താണ് പഠിച്ചവനെ ഞെട്ടിപ്പോകുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ്. ഞാൻ ചോദിച്ചു എവിടുന്ന ഈ കാശ്? അത് 3 മുതലാളിമാർ ഇറക്കിയതാണ്. എന്നിട്ടോ ഞങ്ങൾ ബിസിനസ്സാണ്, ബിസിനസ് എന്ന നിലക്ക് സ്കൂൾ വിജയിച്ചപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിരുന്ന കാശ് എന്ന് പറഞ്ഞപ്പോൾ
അവർ പറഞ്ഞു ഞങ്ങൾ 50 കോടി ഇന്ത്യൻ്റെ 50 കോടി അതിലില്ലാഹി റബ്ബിൽ ആലമീൻ പടച്ചോനെ തീരുമാനിച്ചിരിക്കുന്നത്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്കൂൾ നടക്കാണ്ടെങ്കിൽ തുടങ്ങി ഞങ്ങൾ ഫണ്ട് ചെയ്യാം. അവർ അലക്സാണ്ട്രിയയിൽ കൊണ്ട് സ്കൂൾ നടക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മത്ത് കാര്യം തിരിച്ചറിയുമ്പോൾ ഇങ്ങനെയാണ് സഹോദരങ്ങൾ, ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ പറയുമ്പോൾ നമുക്ക് വേണ്ടി പറയുന്ന മാതിരിയാണ്. എന്നിട്ട് ആളുകൾക്ക് ഇത് മനസ്സിലായി കണ്ട വലിയ പ്രയാസമാണ്. ഈ ഇരിക്കുന്ന സദസ്സിലുള്ള ആളുകൾക്ക് ഈ പ്രയാസം എത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലായാൽ എത്ര കണ്ട് പ്രതികരിക്കാൻ സാധിക്കും? ഒന്നും എനിക്കറിഞ്ഞൂടാ. കാശ് കിട്ടലേ ലക്ഷ്യം. ഉമ്മത്ത് ഇതൊക്കെ അറിയണം, ഉമ്മത്ത് ഇതൊക്കെ അറിയണം. നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി, ബുദ്ധിമുട്ടി ആരും കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് സംഘൾ പറഞ്ഞതുപോലെ സഹായിക്കുക, സഹായിപ്പിക്കുക. ഇത്രയും ആളുകൾ ഇതൊക്കെ തീരുമാനിച്ചാൽ രണ്ടാൾക്കാർ ഇപ്പം നാട്ടുകാർ വന്നു, അതിലെ പിന്നെ ദാഖിലിയിൽ ജോലി ചെയ്യുന്ന ആൾ നാളെ രാത്രി ഭക്ഷണം കഴിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് എങ്ങനെയാണ് അള്ളാഹു തുറക്കുന്നത് നമുക്കറിയില്ല. നിങ്ങൾ ഒക്കെ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളുടെ, ഒരു സിസ്റ്റത്തിൻ്റെ മാത്രം ആളൊന്നുമല്ല ഞാൻ, ഞാൻ അതിൻ്റെ പ്രവർത്തന ജോലി അവിടെ തന്നെയുള്ളൂ. നിങ്ങൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളുടെ ആളുകളാകണം, അതിൻ്റെ പ്രചാരകരാകണം. നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കണം, സഹായിക്കണം, സഹായിപ്പിക്കണം. അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒഫിയ എന്ന് പറയുന്ന സംവിധാനം, പെൺകുട്ടികളുടെ ഏർപ്പാട് വളരെ വലിയ വിജയമാണ്. 6 കോളേജേ ഉള്ളൂ, 1265 ചില്ലാൻ സീറ്റാണ് ഉണ്ടായിരുന്നത്, 1800 കുട്ടികളാണ് വന്നത്. ഈർക്കണ ഹംസ മൗലവി ബാക്കി അവരുടെ ഒക്കെ കുട്ടി ഉൾപ്പെടെയുള്ള കുറേ കുട്ടികൾ പഠിച്ചിറങ്ങി. ഇന്നിപ്പോൾ അവരൊക്കെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളെ കുട്ടികളെ പറ്റി പറയണത് ശരിയല്ല, പക്ഷെ അതേസമയത്ത് ആളുകൾ കാര്യം അറിയണ്ടേ, പിന്നെ എന്താ പറയാതിരിക്കുക? ഈ പറഞ്ഞിടത്ത് അങ്ങനെ ഉണ്ട്, ഇന്ന് തുബുദു സദഖാത്തി പനി ഇമ്മാഹിയ, പരസ്യമായിട്ട് ഓഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ചില ആൾക്കാർ. എന്താ പരസ്യമായിട്ട് ഓഫർ ചെയ്താൽ? ഞാൻ കൊടുത്തു എന്ന് അറിയാൻ ഇയാൾ ആഗ്രഹിക്കേണ്ട കാര്യമല്ല. ഇൻ തുബുദു സദഖാത്തി ഖുർആനാണ്, ഇൻ തുബുദു സദഖാത്തി, നിങ്ങൾ ദാനങ്ങളെ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഫനി ഇമ്മാഹി, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇൻ തുഖ്ഫുഹ തുഅൽ ഫുഖറാ ഫഖറുലകും, മറക്കുന്നതാണ്, മറച്ചു പിടിക്കുന്നതാണ് നല്ലത്. പരസ്യമായി ചെയ്താൽ അത് മൂലം മറ്റുള്ള അവരൊക്കെ കൊടുത്തല്ലോ നമ്മളും കൊടുക്കുക. പറ്റിയിരിക്കുന്ന ആളുകൾ എന്തപ്പോൾ ആർക്കറിയാം? ഒരാളുകൾ, പ്രധാനപ്പെട്ട ആൾക്കാർ, ഇന്നലെ മഷൂർ തങ്ങൾ ചെയ്തു, ഓരോ ആൾക്കാർ ചെയ്യാണ്, ചെയ്യുമ്പോൾ മറ്റുള്ളവരാ. അപ്പോൾ ഇവരൊക്കെ ഈ ചെയ്യുമ്പോൾ 2-3 കാര്യം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ആളുകൾ, വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അവരൊക്കെ ചെയ്യണം, അപ്പോൾ അവരൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്, അപ്പോൾ നമ്മളും കൊടുക്കാം, സഹകരിക്കാം. സർട്ടിഫിക്കറ്റ് കിട്ടി, ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ ഈ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം കുറേ ചെയ്ത് വിളിച്ച് പറയലല്ലോ ഉദ്ദേശം, ആ ഉദ്ദേശം മനസ്സിലാണ്ട് ഒഴിവാക്കിയ പോരെ. അപ്പോൾ ചെയ്യുമ്പോൾ ഈ തുബുദു സദഖാത്തി പനി ഇമ്മാഹിയ, ഈ പെൺകുട്ടികൾ അൽഹംദുലില്ല സ്ത്രീ ശാക്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിലൊക്കെ നീണ്ട പ്രഭാഷണം നടത്തേണ്ടതുണ്ട്, സമയമില്ല. പ്രത്യേകിച്ച് കൂട്ടരൊക്കെ ഉള്ളപ്പോൾ ഞാൻ നീട്ടുന്നത് ശരിയല്ല, ഞാൻ നിർവാഹമില്ലാതെ നിർത്താൻ പറ്റാതെ പറഞ്ഞു പോവാണ്. പെൺകുട്ടികൾ ഇന്നിപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ, ആ കുട്ടികൾ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ദീനി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കണില്ല, അത്രമേൽ പ്രവർത്തനമാണ് അവർ നടത്തേണ്ടി വരുന്നത്. ഉൾക്കൊണ്ട് റമദാൻ കാലത്തൊക്കെ എൻ്റെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, കുട്ടികൾ ചിലർ പി ജിക്ക് പഠിക്കാൻ വരുന്നത്, എന്നിട്ട് അവിടെ ഒരു കൊടശ്ശേരി സ്ഥാനം മൂപ്പര് പറയും, ആ പി ജി ക്ലാസ് മൂപ്പര് ഓപ്പണാ, ആ പി ജി ക്ലാസ് പോയാൽ പറ്റൂല. കുട്ടി ഇങ്ങനെ ഞാൻ വൈതാവി ചൊല്ലി കൊടുക്കുമ്പോൾ അതിൻ്റെ അടി കൂടിയാണ് കുട്ടി തൊക്കിൽ നിന്നാണ് കെ പോകുന്ന കാര്യം, അപ്പോൾ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ കുട്ടിയെ ഒക്കെ തെറ്റിട്ടാണ് വൈതാവി എഴുതാൻ വരുന്നത്. ഏതായി വൈതാവി? നമ്മളെ വലിയ വലിയ മോര്യമാരോധന വലിയ കിതാബാണ് വൈതാവി. തഫ്സീറിലെ അതിസങ്കീർണമായ നഹവ് ഗ്രാമറിൻ്റെ ഒക്കെ കാര്യങ്ങൾ വല്ലാതെ പറയുന്ന സങ്കീർണമായ തഫ്സീറാണ്. അത് ഓതാനിരിക്കുകയാണ് കുട്ടികൾ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേമാതിരി പരീക്ഷ എഴുതുമ്പോൾ, ഒരു 2 കൊല്ലം മുമ്പ് റിസൾട്ട് വന്നപ്പോൾ ആൺകുട്ടികളെക്കാളും മുന്നിൽ പെൺകുട്ടികൾ. അവർക്കിത് വൈതാവി ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ കുട്ടി കരയുമ്പോൾ ക്ലാസ്സിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരികയാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നടക്കണമല്ലേ, പറയണതൊന്നും ശരിയല്ല. കഴിഞ്ഞ ദിവസം ഒരു വലിയ സ്വർണ്ണ 5-8 പവനുള്ള ഒരു സ്വർണ്ണാഭരണം വന്ന്. അപ്പോൾ ഈ ഇരിക്കണ മോര്യേറെ കുട്ടിയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചു അവൾ ഇതിൻ്റെ പ്രവർത്തകയായതുകൊണ്ട് കൊടുത്തയച്ചായിരിക്കും, ഞാൻ പ്രതികരിച്ചൊന്നുമില്ല. അത് വാങ്ങിവെച്ച് അത് വിറ്റ് കാശാക്കിയിട്ട് ആരെ പേരിലാണ് റെസീറ്റ് ചെയ്തിട്ടുണ്ട് മോളെ എന്ന് ചോദിച്ചപ്പോൾ, ഓളെ പേരാ പറഞ്ഞത്, ഓളെ പേരാണ് പറഞ്ഞത്, 5-8 പവൻ. ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. ഉൾക്കൊള്ളൽ, പ്രവർത്തിക്കൽ, അള്ളാഹുവിന് വേണ്ടി ദീൻ സമർപ്പിക്കൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ചുരുങ്ങിയ അളവിൽ, ചെറിയ അളവിൽ നടന്നാൽ പോരാ, ഒരളവിൽ ഇത് വികസിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വലിയൊരു സമൂഹമാണ് ഈ കേരളത്തിലെ. അങ്ങനെ തുടർന്ന് ഇന്ത്യയിലെ, ലോകത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മാതൃകയാവണം. നമ്മൾ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നു, നമ്മൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുന്നു, പെൺകുട്ടികൾക്ക് നടത്തുന്നു, ആൺകുട്ടികൾക്ക് നടത്തുന്നു. നമ്മൾ ലോകത്തിനാകെ അത്ഭുതം തോന്നുന്ന തലത്തിൽ പ്രവർത്തനങ്ങൾ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്നു. ആകണം, സാധിക്കണം, അള്ളാഹു സാധിപ്പിക്കുമാറാകട്ടെ.
അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഒന്നും പറഞ്ഞില്ല, എനിക്ക് പിരിവിന്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ പ്രയാസമാണ്. നിങ്ങൾ സഹായിക്കണം, സഹായിപ്പിക്കണം. എൻ്റെ വീട്ടിലല്ല, പൂക്കോട്ടൂരിൻ്റെ വീട്ടിലല്ല, ഇബ്രാഹിം ഫൈസിൻ്റെ വീട്ടിലല്ല. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടു കൂടി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു സ്കൂൾ മാഷാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളും എല്ലാം തന്നെ മക്കളെ കൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഇബ്രാഹിം ഫൈസി മൂപ്പര മകൻ പഠിക്കുന്നുണ്ട്. എന്താ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് സാധിക്കുക? മൂപ്പര മകന് ഫീസ് കൊടുക്കണേ, എങ്ങനെ സാധിക്കുക? വേണമെന്ന് വിചാരിച്ചൊക്കെ നടക്കുകയും. ഒരു മുക്കരി എൻ്റെ അടുത്ത് വന്നു, ഉസ്താദ് എൻ്റെ കുട്ടിനെ ഏതായാലും ചേർക്കണം. അപ്പോൾ 30 സീറ്റാണ്, അത് കഴിഞ്ഞു പിന്നെ 10 സീറ്റ് പേയ്മെൻ്റ് സീറ്റാണ്. അത് അതേ ഇനി അതിലും ഇഞ്ഞിലുണ്ടെന്ന് നോക്കട്ടെ, അതിലെങ്കിലും വേണം ഉസ്താദെ. അപ്പം മൂപ്പർക്ക് 2500 ശമ്പളം, ഇവിടെ ഫീസ് 2500. അള്ളാഹിൻ്റെ ദീനാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളെ മുന്നിൽ സ്വന്തം കാര്യത്തിന് കൈ കാണിക്കാനുള്ള സ്ഥിതി ഞങ്ങൾക്കാർക്കുണ്ടാകാതിരിക്കട്ടെ. ആരുടെയെങ്കിലും മുന്നിൽ ഒരു ലുക്മത്തുൽ ഐശിന് വേണ്ടി കൈ നീട്ടാനുള്ള ഭാഗ്യഹീനത നിങ്ങൾക്കാർക്കുണ്ടാകാതിരിക്കട്ടെ. മുസ്ലിങ്ങൾക്ക് പൊതുവെ ഇല്ലാതിരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മളെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഇവരൊക്കെ ചെയ്തതുപോലെ 90 ഏക്കർ കൊടുത്തതുപോലെ 15 ഏക്കർ കൊടുത്തതുപോലെ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച് നമ്മൾ ഈ ഭൂമിയിൽ അത്ഭുതം സൃഷ്ടിക്കണം. ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ, നീണ്ടു എനിക്കറിയാം, ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. ഞാൻ തെട്ടി വരികയാണ്. ഞാൻ നിങ്ങൾ നല്ലോണം ആലോചിക്കാൻ വേണ്ടി പറയണം. നമ്മൾ വലിയ വീടുണ്ടാക്കി, ഭയങ്കര കാറൊക്കെ മേടിച്ച്, ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ പറയാണ്. ഇബ്രാഹിം ഫൈസി ഞങ്ങൾ യാത്ര പറഞ്ഞേ, കോഴിക്കോട്ട് ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് കടന്നു വരുത്തൻ, പോലീസ് വെച്ചിട്ട്, പോലീസ് നല്ല ഭാഷയിൽ സംസാരിക്കുമല്ലോ, നമ്മളെ പോലീസുകാരെ പഠിക്കേണ്ടതാണ് നല്ല ഭാഷ സംസാരിക്കല്. അങ്ങനെ എവിടെ ലൈസൻസ് ചോദിച്ചു. അപ്പോൾ അത് യു കെൻ്റെ ലൈസൻസാണ്, അതോടുകൂടി പോകാൻ സെല്യൂട്ട് അടിക്കണം മാതിരി ആകെ. അപ്പോൾ യു കെൻ്റെ ലൈസൻസ് എന്താ ഇന്ത്യയിൽ? യു കെൻ്റെ ലൈസൻസ് ഉള്ള ആൾ ട്രാഫിക് നിയമം തെറ്റിച്ച അത് എന്തോ വലിയ കാര്യം? ഓൻ ട്രാഫിക് നിയമം ലംഘിച്ചതല്ലേ? പക്ഷെ യു കെയുടെ ലൈസൻസ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും വറളുഅൻ, അമേരിക്കൻ്റെതാണെന്ന് കേട്ടാൽ, അമേരിക്കൻ പൗരനാണെങ്കിൽ അവന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാവരും വാതിൽ തുറന്നു കൊടുത്ത്, യൂറോപ്യനാണ് എല്ലാവരും വാതിൽ തുറന്നു കൊടുത്ത്. ഞാൻ പറയുന്ന ഈ യൂറോപ്യനും അമേരിക്കനും മറ്റും മറ്റും ഇന്ന് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേതൃസ്ഥാനത്തേക്ക്, ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്തെ കുത്തകാവകാശത്തിലേക്ക് എത്തിച്ചത് ഞാനാണ്, നിങ്ങളാണ്, നമ്മുടെ പൂർവ്വപിതാക്കളാണ്. മുസ്ലിം എന്ന് കേൾക്കും, ആ മുസ്ലിമാണെന്നാണ് വഴി തുറന്നു കൊടുക്കുകയും, മുസ്ലിമാണെങ്കിൽ ട്രാഫിക് നിയമം ലംഘിക്കുകയും തെറ്റിപ്പോയതായിരിക്കും ആണ് തുറന്നു കൊടുക്കുന്നത് എന്താരും പറയാത്തത്. നമ്മുടെ പല പ്രദേശങ്ങളിലും നമ്മളെ മുതലാളിമാരെയും പണക്കാരും തന്നെ ടാർഗറ്റ് ചെയ്തിട്ടല്ലേ ആക്രമണങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ട് നടക്കുന്നു? ഇതൊരു വിലകെട്ട സമൂഹമാണ്. ഇവർക്ക് ഒരാൾക്ക് എങ്ങനെയോ ആദർശകമായിട്ട് ചക്കട്ടപ്പം അതിന് കിട്ടിയെന്നുണ്ട് കുറച്ച് പണം ഉണ്ടായി എന്നല്ലാതെ, ആ പണത്തിന്റെ പിന്നിൽ ഇവന് ഇജ്ജത്തില്ല, അവരൊന്നിൻ്റെയും നേതൃത്വ സ്ഥാനത്തല്ല, അവനൊന്നിനും പറ്റൂല, അവൻ ഉപഭോക്താവ് മാത്രമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇജ്ജത്തുണ്ടാവില്ല, ഇജ്ജത്തുണ്ടാവില്ല. ഇജ്ജത്തുണ്ടാകണമെങ്കിൽ പണം കൊടുത്തിട്ട്, പണം ചെലവാക്കിയിട്ട് ഉമ്മത്തിനെ ശാക്തീകരിക്കണം, ഉമ്മത്തിനെ ശാക്തീകരിക്കണം. എന്നിട്ട് ഈ ഉമ്മത്ത് പൊതുവെ ശാക്തീകരിക്കപ്പെട്ട ഉമ്മത്തായി തീരണം. എന്നിട്ട് ആ ഉമ്മത്ത് ഞാനും ഒരു അംഗമാകണം. അപ്പം എനിക്കില്ലെങ്കിലും ഞാൻ ബഹുമാനിക്കപ്പെടും. ഇത് മനസ്സിലാക്കുക, വിശദീകരിക്കേണ്ടതാണ്, കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ട് ഉസ്താദിന്റെ പ്രഭാഷണത്തിന് മുൻപ് ഒരു ചെറിയ നിരക്ക് 3-4 ആശംസ പ്രഭാഷണമുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ഫൈസി റിപ്പൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആശംസ എന്നതിനപ്പുറം ഒന്നും പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബിൻ്റെ പ്രസംഗം നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പര്യടനത്തിൽ എന്താണോ പറയേണ്ടതെങ്കിൽ അതെല്ലാം വളരെ വിശദമായ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്ന രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി അവർ സംസാരിച്ചിട്ടുണ്ട്.
ഇനിയും അത് സംബന്ധമായി ധാരാളം പറയാനുണ്ട്. ഞങ്ങൾ ഈ വിഷയ സംബന്ധമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായി ഞങ്ങൾ പര്യടനം നടത്തിയിട്ടുണ്ട്, നടത്താറുണ്ട്. ഒരു വർഷത്തിൽ, ഒരു അക്കാഡമിക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം എല്ലാ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ സഞ്ചരിക്കുകയും അവിടെ കുട്ടികളെയും രക്ഷിതാക്കളെയും കമ്മിറ്റിക്കാരെയും ഉസ്താദുമാരെയും വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, കാര്യങ്ങൾ തെരിയപ്പെടുത്തി, നടപ്പാക്കേണ്ട പരിഷ്കരണ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ വാഫി സംവിധാനം. അവരോർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയും ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ സമയം വളരെ വൈകി എന്നതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും ഇതിന് ആശംസ നേർന്നുകൊണ്ട്, നിങ്ങൾ എപ്പോഴാണോ ഇനി നാട്ടിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ആദ്യ സമയം തന്നെ ഈ മഹാ ഈ സംവിധാനത്തിൻ്റെ ഈ പി ജി വാഫി ക്യാമ്പസ് സന്ദർശിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളെ എല്ലാവരെയും സ്നേഹപുരസ്സരം, ബഹുമാന പുരസ്സരം ആ ക്യാമ്പസിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഇതിനവസരം തന്നെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തി അള്ള നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ബഹുമാന്യനായ ഹംസബാ കവി ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിസീന ബിറള്ളാഹി അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സയ്യിദന്മാരെ, മറ്റു നേതാക്കളെ, സഹോദരന്മാരെ, വളരെ ഗഹനമായ മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മെ ബോധ്യപ്പെടുത്തി. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ്, അതിൻ്റെ ഒരു പ്രതികരണം ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ ഉസ്താദിലൂടെ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും അവരുടെ മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ട് നാം ഓഫർ ചെയ്യണം. കുവൈത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ വന്നിട്ടുള്ളത്. ആ പ്രതീക്ഷ ഒരിക്കലും നാം തകർക്കാൻ പാടില്ല. വാഫി എന്ന് പറയുന്ന സിസ്റ്റം ചരിത്രം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് വായിക്കുന്നത് വാഫിക്ക് മുമ്പും പിമ്പും കേരളം എന്നാണ്. വാഫിക്ക് മുമ്പുള്ള കേരളം, വാഫിക്ക് ശേഷമുള്ള കേരളം എന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ നാം കയറുമ്പോൾ നാം അതിൻ്റെ ഭാഗവാക്കാകുന്നു. അതിനുവേണ്ടി ഉസ്താദിൻ്റെ ഭാഷ നമുക്കറിയാം. ഉസ്താദ് ഒരു പച്ചയായ മനുഷ്യനാണ്. ഏതെങ്കിലും കൃത്രിമത്വം നടിച്ചുകൊണ്ട് ജനങ്ങളെ ഒരു വല്ലാത്ത രൂപത്തിൽ കയ്യിലെടുത്ത് അവരുടെ കാശൊക്കെ അല്ല, മറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് നമ്മളെ. ഇനി നാമാണ് പ്രതികരിക്കേണ്ടത്, ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ സൂചിപ്പിച്ചത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിലേക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലേക്കും അല്ല, മറിച്ച് ഈ കാലഘട്ടത്തിലുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമാർ, ഈ കാലഘട്ടത്തിലുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻമാർ, ബാപ്പു ഹാജിമാർ, നമ്മുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻമാരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമാരുണ്ട്. നാം അവരെ കാണിച്ചു കൊടുക്കണം, അവരെ നാം ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ കടമ. എല്ലാം ഈ വാഫിക്ക് വേണ്ടി അല്ലെങ്കിൽ സമസ്തയ്ക്ക് വേണ്ടി നാം സമർപ്പിക്കുക. സമയമുള്ളവർ സമയം, സൗകര്യമുള്ളവർ സൗകര്യം, വാഹനമുള്ളവർ വാഹനം, സ്വാധീനമുള്ളവർ സ്വാധീനം, അതുപോലെ തന്നെ സമ്പത്തുള്ളവർ സമ്പത്ത്, പ്രഭാഷണത്തിന് കഴിവുള്ളവർ അത്, എല്ലാം കൂട്ടായി പോകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുകയാണ്. സമസ്ത, അതിൻ്റെ കുടക്കീഴിലാണ് ഇത് മുഴുവനുള്ളത്.
അതിൻ്റെ കുവൈത്തിൻ്റെ പോഷക സംഘടനയാണ് കുവൈത്ത് ഇസ്ലാമിക് കൗൺസിൽ. അതിൽ നാം അണിചേരുക. ഇവിടെ വ്യവസ്ഥാപിതമായി മദ്രസകൾ നടന്നു വരികയാണ്. നമ്മുടെ കുട്ടികൾ ആ മദ്രസയിൽ എത്തിക്കുക, നമ്മുടെ കൂട്ടുകാരെ സമസ്തയിലേക്ക് അടുപ്പിക്കുക. അബ്ബാസിയിലും അതുപോലെ തന്നെ ഫഹായിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യവസ്ഥാപിതമായ മദ്രസ സംവിധാനം. ഉസ്താദൊക്കെ ഇന്ന് സന്ദർശിച്ചതാണ്. അതുപോലെ തന്നെ ഡിസംബറിൽ വരുന്ന മുഹബ്ബത്തെ റസൂൽ, അതിനുവേണ്ടി നാം സന്നദ്ധരാവുക. എന്ന് വേണ്ട സമസ്ത എന്ത് നമ്മോട് പറയുന്നുവോ അത് നാം അക്ഷരം പ്രതി അനുസരിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്താൽ നമുക്ക് സ്പെയിൻ വീണ്ടെടുക്കാം, കോർദോവ വീണ്ടെടുക്കാം, കേരളത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. അതുകൊണ്ട് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ ടൈം വളരെയേറെ അതിക്രമിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. സമാദരണീയരായ നമ്മുടെ സംഘടനാ പ്രതിനിധികൾ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് സംസാരിച്ചതിന് ശേഷം ഈ പരിപാടിക്ക് നിങ്ങൾ ആശംസ അർപ്പിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബിനെ ആനുകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ വാഫി ഒഫിയ സംവിധാനത്തെക്കുറിച്ചും സംസാരിക്കുന്നതിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. അതിവിദഗ്ധ പദപ്രയോഗങ്ങളുടെ താളാശ്രിത ക്രോഡീകരണത്തിൽ പ്രാസനബദ്ധ വചനങ്ങളുടെ പിഴമര വർഷവുമായി വേദിയിലെത്തുന്ന സമസ്ത ഇടവാക്കുകളൻ ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഉസ്താദ് അവർ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു അറിയിപ്പ് കൂടിയുണ്ട്. ഏക സിവിലോടും മുത്തലാക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുവൈത്ത് കെ എം സി സി നാഷണൽ കമ്മിറ്റി നാളെ വൈകുന്നേരം 6:30 അബ്ബാസി അറീതം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചർച്ചാ സമരത്തിൽ ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഉസ്താദ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന വിവരം ഏവരെയും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ലകും അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാത്തു സമാവാത്തി വൽ അർദ്. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. സമാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ ഫൈസി അവർകളെ, ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി, ബഹുമാനപ്പെട്ട നാഷണൽ മഷൂർ തങ്ങൾ, ബഹുമാനപ്പെട്ട വലിപ്പ് തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ ഇനി ആശംസാ പ്രസംഗകരായി നമ്മുടെ മുമ്പിലുള്ള നേരത്തെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസ് റിപ്പൺ, ഹംസ ബാക്കവി, കെ ടി പി അബ്ദുറഹ്മാൻ സാഹിബ്, ഇബ്രാഹിം കുന്നിൽ, ഷറഫുദ്ദീൻ കണ്ണേത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലും സദസ്സിലുമൊക്കെയായി അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട ഈ മനോഹരമായ സദസ്സിൽ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഞാനും മനസ്സിലാക്കുന്നു, സമയം അല്പം വൈകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ നിമിഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. വലിയ ഒരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാപീഠത്തെ നെഞ്ചേറ്റാൻ ആവശ്യമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായ സാഹചര്യത്തിൽ അതിനുവേണ്ടി സംഘടിച്ച നമ്മൾ നാളെ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായി മാറുന്ന ഒരു സംവിധാനത്തിന്റെ ചെറിയ ആലോചനാ യോഗത്തിനാണുള്ളത്. അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനം കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്, വമാലക്കും അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാ, എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല?
ആകാശഭൂമികളുടെ മുഴുവൻ അധികാരവും അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പ് നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. അത് പറയാനാണ് ഞാൻ ആയത്ത് ഉപയോഗിച്ചത്. ലാ യസ്തവീ മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതിഹി വ ഖാതൽ. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് മക്ക ഫത്ഹായ സന്ദർഭം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുണ്യ സ്വഹാബത്തും പരിശുദ്ധ മക്കയിൽ നിന്നും പീഡനങ്ങളും അതുപോലെ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിശുദ്ധ മദീനയിലേക്ക് നീങ്ങുകയും ലോകത്തിന് തന്നെ മാതൃകയായ ഇസ്ലാമിക രാജ്യമോട് കെട്ടിപ്പടുത്തതിന്റെ ശേഷം തിരിച്ച് മക്കയിലേക്ക് അധികാരത്തിന്റെ ചെങ്കോലുമായി കടന്നു വന്നുകൊണ്ട് മക്ക ഫതഹാക്കി പരിശുദ്ധ ദീനിന് മക്ക കീഴ്പ്പെടുകയും ചെയ്ത ലോക ചരിത്രകാരന്മാർ വളരെ മനോഹരമായി രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞ ലോകത്തെ പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ച വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടന്നുവരവ് നോ ഹൗസ് വാസ് റോബ്ഡ് നോ വിമൻ ഇൻസൾട്ടഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഗത്ഭയായ ആ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഒരാളെയും വേദനിപ്പിക്കാതെ ഒരു പെണ്ണിന്റെ മാനവും കവരാതെ അതായിരുന്നു, അതൊരു കടന്നുവരവാണ്. ഇറ്റ് വാസ് എൻഡേഡ് മുഹമ്മദ് ഇൻ ഇസ് നേറ്റീവ് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാചകം പറയുന്നത് കടന്നുവരവ് തന്നെയായിരുന്നു. ആ കടന്നുവരവിന്റെ പശ്ചാത്തലം ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. അവിടുന്ന് ശേഷമുള്ള ഇസ്ലാമിന്റെ ചരിത്രവും അതിന്റെ മുമ്പുള്ള ചരിത്രവും നേരത്തെ അംസബാക്കവി സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിന്റെ വഴിത്തിരിവാണ്. അവിടെ അള്ളാഹു പറയുന്നു, മക്ക ഫതഹിന്റെ മുമ്പ് ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത ആളുകൾ ആരാണെങ്കിലും ശരി, അവർക്കാണ് ശേഷം ചെലവഴിച്ചവരെക്കാളും അള്ളാഹു പറയുന്നു, ലാ യസ്തവീ മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹ്. മക്ക ഫതഹാകുന്നതിന് മുമ്പ് നിങ്ങളിൽ നിന്ന് ആര് ചെലവഴിച്ചോ അവർക്ക് ഒരിക്കലും തുല്യമാകില്ല. കാരണം എന്തുകൊണ്ടവ കാത്തല സമരം ചെയ്തവർക്ക് ആരും തുല്യമാകില്ല, നിങ്ങളിൽ ആരും നമ്മളൊന്നും തുല്യമാകില്ല, നമ്മൾ ആരും തുല്യമാകില്ല. ഉലായിക അഅലമു ദർജതം മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. ഉലായിക അഅലമു ദർജ, മക്ക ഫതഹിന്റെ മുമ്പ് ദീനിനു വേണ്ടി പടവെട്ടിയവനും പണം കൊടുത്തവനും ദർജ കൂടുതലുള്ളവനാണ്, അവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം. ഉലായിക അഅലമു ദർജതം മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇതങ്ങനത്തെ ഒരു വഴിത്തിരിവ. ഈ സ്ഥാപനം വളർന്ന് പന്തരിച്ച് അവിടെ വലിയ ക്യാമ്പസൊക്കെ വന്നതിന്റെ ശേഷം പിന്നെ അതിന്റെ നടത്തിപ്പിന് വേണ്ടി നമ്മൾ പണം കൊടുക്കും, ഉറപ്പാ. നമുക്കതിൽ പ്രതീക്ഷണം, അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ തീർച്ചയായും നെഞ്ചേറ്റും. എന്നാൽ ഇന്ന് അതൊരു ശിശുവാണ്. വാഫി ക്യാമ്പസിന്റെ പി ജി ക്യാമ്പസിന്റെ തറക്കല്ലിട്ട് ഫസ്റ്റ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തതേ ഉള്ളൂ. അവിടേക്ക് കുട്ടികൾ കടന്നു വരാനിരിക്കുന്നു, ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം. 380,00,000 രൂപ ചെലവിൽ മനോഹരമായ ഒരു ഹോസ്റ്റൽ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാ അത്യാധുനിക സൗകര്യത്തോടെയും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം. അള്ളാഹു അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 15 ഏക്കർ തരാൻ ഒരു ബാപ്പുഹാജ് ഉണ്ടായെങ്കിൽ ആ ബാപ്പുഹാജിന്റെ സ്വപ്നം പൂവണിക്കാൻ നമുക്ക് കഴിയണം. അതിന് സാധ്യമാകുന്ന തലത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹക്കീം വൈസ് പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഒരു കഥ പറയാറുണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കും, പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് വന്നാലും ശരി അതിൽ ഗുണമുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. പണ്ടൊരു രാജാവിന്റെ മന്ത്രി ഉണ്ടായിരുന്നു അത്രേ, ആ മന്ത്രിയെ കുറിച്ച് ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് വന്നാലും ശരി, എന്ത് വന്നാലും പോസിറ്റീവായിട്ട് ചിന്തിക്കും, അതിൽ ഖൈറുണ്ട്, അതിലൊരു ഖൈറുണ്ട് അദ്ദേഹം പറയാം. എപ്പോഴും അദ്ദേഹം അങ്ങനെയാ പറയാം. രാജാവും മന്ത്രിയും കൂടി വേട്ടയ്ക്ക് പോയി വൈകുന്നേരം വരെ വേട്ടയാടി, ഒരു ചുക്കും കിട്ടിയില്ല. രാജാവ് വളരെയധികം വലിയ ശാപവചനം ഉന്നയിച്ചു. രാജാവ് പറഞ്ഞു, ഇന്ന് എന്തൊരു വൃത്തികെട്ട ദിവസമാണ്, ഒന്നും കിട്ടിയില്ല, ഗുരുത്തം കെട്ട ദിവസമാണ്. മന്ത്രി പറഞ്ഞു, അങ്ങനെ പറയരുത്, ഒന്നും നമുക്ക് കിട്ടാത്തതിലും ഒരു ഖൈറുണ്ടാകും എന്ന് പറഞ്ഞു. നല്ലവണ്ണം ശ്രദ്ധിക്കണം. അത് രാജാവിന് മനസ്സിൽ പ്രയാസമായി. ഞാൻ ഇത്ര സമയം പള്ളിവേട്ട നടത്തിയിട്ട് ഇത്ര വേട്ട നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ല, അതിൽ ഖൈറുണ്ടാകുമെന്നാണ് അവൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടില്ല എങ്കിലും അവന്റെ ബുദ്ധിയും ശക്തിയും അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് ക്ഷമിച്ചു. അവര് തിരിച്ചു മടങ്ങി വരുന്ന സമയത്ത് അബദ്ധവശാൽ രാജാവ് ഒരു കുഴിയിൽ വീഴേണ്ടി വന്നു. രാജാവിന് വീണ് പരിചയം കുറവായിരിക്കും. വീണതോടുകൂടി രാജാവിന്റെ വാരിയെല്ല് പൊട്ടി, രാജാവിനെ കുഴിയിൽ നിന്ന് കയറ്റി ഇരുത്തി വീശിക്കൊടുത്ത് മരുന്ന് വെച്ച് കെട്ടി രാജാവിനെ ചികിത്സിച്ചു. ഏതാണ്ട് വേദന മാറിയ സന്ദർഭത്തിൽ അവര് രണ്ടുപേരും നടക്കാൻ തുടങ്ങി. രാജാവ് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാണ്, ഇന്ന് ഗുരുത്തം കെട്ടിയ ദിവസമാണ്, എന്റെ എല്ലാണ് പൊട്ടിയത്, കണ്ടോ നീ. മന്ത്രി അപ്പോഴും പറഞ്ഞു പോസിറ്റീവായിട്ട്, രാജാവെ എല്ല് പൊട്ടിയതിലും ഒരു ഖൈറുണ്ടാവും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവനാന്റെ എല്ല് പൊട്ടിയിൽ ഖൈറുണ്ടാവും എന്നൊക്കെ പറഞ്ഞാല് ലേശം കടന്ന കൈയാണല്ലോ. രാജാവിന് തീരെ പിടിച്ചില്ല, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തീരുമാനിച്ച് പോരുന്ന സമയത്ത് രാജാവ് മറ്റൊരു കുഴി കണ്ടപ്പോൾ ബോധപൂർവം മന്ത്രിയെ അതിലേക്ക് ഉന്തിയിട്ടു, അവിടെ കിടന്നു, ആയി ഖൈറുണ്ടാവുന്നു.
ചിരിക്കാനായിട്ടില്ല, തിരക്ക് കൂട്ടരുത്. സബ്ര വേണം, ക്ഷമ വേണം, അതാ നമുക്ക് തീരല്ല. നിങ്ങളിപ്പൊ ചിരിച്ചാൽ എന്റെ ഗ്യാസ് പോയി പോയി. അങ്ങനെ രാജാവ് മുന്നോട്ട് വന്നു, രാജാവ് മുന്നോട്ട് നടക്കുകയാണ് കാട്ടിലൂടെ ഒറ്റക്ക്. ഒറ്റക്ക് രാജാവ് വരുമ്പോ സ്വാഭാവികം വഴിതെറ്റലൊക്കെ ഉണ്ടാവും. നേരത്തെ മന്ത്രി കൊണ്ടുപോയത് അപ്പൊ ഒറ്റക്ക് മടങ്ങ. അങ്ങനെ എങ്ങനെയോ വഴിതെറ്റി രാജാവ് ഒരു ഗോത്രവർഗം താമസിക്കുന്ന പ്രദേശത്ത് കൂടെ ഗിരിവർഗത്തിന്റെ പ്രദേശത്ത് കടന്നെത്തി. അവിടെ അവർക്കൊരു വിശ്വാസമുണ്ട്, കൊല്ലത്തിൽ ഒരാളെ ദൈവത്തിന് ബലി കൊടുക്കണം, കൊടുക്കേണ്ട ദിവസം ഇന്നാണ്. അതിന് നാട്ടിലിറങ്ങിയ ഒരാളെ പിടിച്ചു കൊണ്ടുവരണം. അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഇറങ്ങുന്ന സമയത്താണ് നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നത്. തെരഞ്ഞു പോകണ്ടല്ലോ, പിടിച്ചാൽ മതിയല്ലോ. അത് നല്ല ആകാര ശൗട്ടവുമുള്ള നല്ലൊരു മനുഷ്യൻ. രാജാവാകുമ്പോ കുറച്ചൊക്കെ മേനിക്കൊഴുപ്പൊക്കെ ഉണ്ടാവും. പിടിച്ചു കൊണ്ടുപോയി ബലിപീഠത്തിൽ കയറ്റി നിർത്തി അദ്ദേഹത്തെ ബലിയറുക്കാൻ അവർക്ക് ആയാസരഹിതമായ ഒരാളെ കിട്ടിയ സന്തോഷം. ബലി അറുക്കേണ്ട ആള് വന്നു. പൂജാരി പൂജ നടത്തി. പൂജാനന്തരം അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടാനുള്ള സംവിധാനത്തിന് വേണ്ടി വാളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു കെട്ടുണ്ട്. അദ്ദേഹം ഗൗരവത്തോടെ ചോദിച്ചു, മതാധ്യക്ഷൻ, മതത്തിന്റെ പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കേണ്ട ആളാ പൂജാരി, എന്താണ് ഇയാൾക്ക് ഒരു കെട്ട്? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ വീണു, എല്ല് പൊട്ടിയത്. പറിച്ച് പറിച്ച് രാജാവ് പറയണം, ഈ കഴുത്ത് വെട്ടാൻ വന്ന ഈ ബലികർമ്മം നടത്തേണ്ട പ്രധാന പൂജാരി കോപിച്ചു. ദൈവത്തിന് ബലി കൊടുക്കുമ്പോ പൂർണ്ണകായനായ മനുഷ്യനെ വേണം, അഴിവ് പറ്റൂല. അദ്ദേഹം തറക്കുന്ന പോലെ തന്നെ സംഗതി. ആ ഒരു ഒറ്റ എല്ല് പൊട്ടി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. വേറൊരാളെ കൊണ്ടുപോയി, അയാളെ പറ്റില്ല, പിന്നെ വെറുതെ കൊന്നിട്ട് കാര്യമില്ലല്ലോ. പ്രതികാര ബുദ്ധിയൊന്നുമില്ല, ബലിയർപ്പിക്കാൻ പറ്റാത്താണ് പിന്നെ കൊന്നിട്ട് കാര്യമില്ല. വിട്ടു. രാജാവ് പോകുമ്പോൾ ചിന്തിച്ചു, പടച്ചതമ്പുരാനെ, എന്റെ ആ എല്ല് പൊട്ടിയതിൽ ഹൈറുണ്ടല്ലോ. ആ എല്ല് പൊട്ടിയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ മന്ത്രി നല്ലവനാ, പോസിറ്റീവായി ചിന്തിക്കുന്ന മന്ത്രിയാൾ, അംഗീകരിച്ചു എന്ന് മാത്രമല്ല തിരിച്ചു നടന്നു കാട്ടിലേക്ക്. അവനെ കിട്ടണം. ആദ്യം അവനോട് മാപ്പ് പറയണം. അവനോട് മാപ്പ് പറയാൻ വേണ്ടി അവനെ തേടി വരുമ്പോ മന്ത്രിക്ക് വീണൊക്കെ പരിചയമുള്ള ആൾ, അയാൾക്ക് ഒന്നും പറ്റിയില്ല, അയാൾ കയറി ഇങ്ങനെ വരിക. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, നീ പറഞ്ഞു ഒക്കെ ശരിയാണ്, എന്തിനാണ് നിങ്ങൾ മാപ്പ് പറയുന്നതെന്ന് ചോദിച്ച മന്ത്രി. എന്റെ എല്ല് പൊട്ടിയതിൽ നീ ഹയറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ ഹയർ ഞാൻ അനുഭവിച്ചു. ആ എല്ല് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഭൂമിയിലില്ല, വലിയ ഹയർ അതിലുണ്ട്. അതിനെന്തിനാണ് നിങ്ങൾ എന്നോട് മാപ്പ് പറയുന്നതെന്ന് ചോദിച്ചു. ആ എല്ല് പൊട്ടിയതിനെ കുറിച്ച് നീ ആ പറഞ്ഞ വാചകം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്നെ കുഴിയിലിട്ടതിന് മാപ്പ് പറയണ്ട. ഞാനെങ്ങാനും കുഴിയിൽ വീണില്ല എങ്കിൽ നിങ്ങളെ കൂടെ ഞാനും ഉണ്ടാകും, എന്നെ എന്തിന് കുഴപ്പമുണ്ടാവില്ല, എന്നെ പിടിച്ച് വെട്ടിയിട്ടുണ്ടാവും. കുഴിയിൽ വീണതിനും ഹയറുണ്ട്, അതിനും ഹയറുണ്ട്, എല്ലാത്തിനും ഹയറുണ്ടാവും. പോസിറ്റീവായി ചിന്തിച്ചാൽ അങ്ങനെ, നീ ചിരിച്ചോളി വേണം. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാന അജബല്ലി അംറിൽ മുഅ്മിൻ എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങളെ കാര്യം വളരെ അജബാണ്. പക്ഷെ അതിനെ മുഅ്മിനായി ജീവിക്കണം. ആ ഒരു വിശ്വാസം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അതിനൊരു ബ്രേക്ക് വേണം. ഒരു ഫ്രെയിമിനുള്ളിൽ അല്ലാഹുവിന്റെ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലി കുല്ലി ശൈഇൻ ഹദ്ദുൻ, എല്ലാറ്റിനും ഒരു അതിരുണ്ടാവും. നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ അതിന്റെ അവസാനത്തെ പേജിൽ കോളം വരച്ചിട്ട് അതിന്റെ കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, തന്നിലോഹരി എന്താണോ അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു ക്യാമ്പസ്, ആ ക്യാമ്പസിന് ചുറ്റുമതിലുണ്ടാവും, വീടിന് ചുറ്റുമതിലുണ്ടാവും, അതിരുണ്ടാകും, എല്ലാം ഉണ്ടാവും, സർവേ കല്ലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഹുദൂദുൽ ഇസ്ലാം, ഇസ്ലാമിനുമുണ്ട് നാല് അതിരുകൾ എന്ന് പരിശുദ്ധതയും പഠിപ്പിക്കുക. നാല് അതിർ ഇസ്ലാമിനുമുണ്ട്. ഇസ്ലാമിന്റെ നാല് അതിരുകൾ കൃത്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിക്കുന്നു. അൽ വറഉ വത്തവാദുഉ വശുക്റു വസ്സബ്റു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാല് അതിരുകൾക്കുള്ളിൽ ഇട്ടുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തണം. സൂക്ഷ്മത വേണം. സൂക്ഷ്മ ജീവിതം പ്രവാചക അധ്യാപനത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും, പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കാൻ കഴിയും. അപ്പൊ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് വറവും അതുപോലെ തവാദും വിനയം വേണം. ഭൗതിക വിദ്യാർത്ഥി അഹങ്കാരിയാകും പലപ്പോഴും. അവന്റെ മനസ്സിന്റെ അഹങ്കാരത്തിൽ നിന്നാണ് പലപ്പോഴും അവന് സമുദായത്തെ ചോദ്യം ചെയ്യുന്നതും, വലിയ മേഖലയിൽ വന്നിട്ടും ദീനിനെ ചോദ്യം ചെയ്യുന്നതും, അതിലപ്പുറം നമ്മുടെ മാതാപിതാക്കളെ മാനിക്കാതിരിക്കുന്നതും. വിദ്യ ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കാതിരിക്കണമെങ്കിൽ തവാദുവിന്റെ പാഠം ഒപ്പം കൊടുക്കണം. അതുപോലെ ശുക്ര വേണം, സബ്ര വേണം. മാതാപിതാക്കളോട് നന്മയില്ലാത്തവൻ, സ്വന്തം മാതാപിതാക്കളോട് നന്മയില്ലാത്തവൻ. മല്ലം യഷ്കുരിൻ നാസലം യഷ്കുരില്ലാഹ, പരിശുദ്ധതയും പഠിപ്പിച്ചു. ജനങ്ങളോട് ബാധ്യതയില്ലാത്തവൻ, ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്താണ്. മൂന്ന് കാര്യങ്ങളെ പടച്ചറപ്പ് ഇണകളായിട്ടേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒന്നാണത്, ഇണകളായിട്ടേ സ്വീകരിക്കൂ. ഹദീഥിൽ അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഒന്ന്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഖിമി സ്വലാത്ത വ ആതു സക്കാ, സക്കാത്തും നിസ്കാരവും ഒരുമിച്ച് സ്വീകരിക്കൂ, ഒന്നില്ലാതെ ഒന്നും സ്വീകരിക്കൂല.
സക്കാത്ത് കൊടുക്കാത്തോണ്ട് നിസ്കാരം പഠിച്ചപ്പോ സ്വീകരിക്കൂല, നിസ്കരിക്കാത്തോണ്ട് സക്കാത്തിനും ആവശ്യമില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞതാണ്, നമ്മൾ ഓർത്തു നോക്കണം. അതിഉല്ലാഹു വഅതിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, അതേപോലെ പരിശുദ്ധ പ്രവാചകനെയും അനുസരിക്കണം. രണ്ടും ഒരുമിച്ച് ഇണകളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുക, അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കളെയും അനുസരിക്കുക. പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അതിഉല്ലാഹു വഅതിഉർ റസൂൽ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഒരാൾ അനുസരിക്കുന്നുവെങ്കിൽ മാതാപിതാക്കളെയും അനുസരിക്കണം തീർച്ചയായിട്ടും. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ ഇസ്ലാമിക പ്ലാറ്റ്ഫോമിലൂടെ വളരൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ഈ ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ശരിക്കും ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ അവിടെ വളർത്ത. ഇത് വിശാലമായി പറയേണ്ടതാ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വളരെ പിടിച്ച് ചുരുക്കി പറയുകയാണ്. ആ ഒരു അവസ്ഥാവിശേഷം നമ്മൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വാഫിയിലൂടെ ശരിക്കും കാണുന്നുണ്ട്. കുട്ടികൾക്ക് ദിശാബോധം ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ശരിക്കൊരു അന്താരാഷ്ട്ര പദ്ധതി അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഈ സംവിധാനത്തെ നിങ്ങൾ വായിച്ചെടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനമായി എസ് എൽ സിക്ക് ശേഷം ആഴത്തിലുള്ള പഠനമാണ് കൊടുക്കുന്നത്. റെഗുലർ സ്ട്രീമിൽ 2 വർഷം അവർക്ക് കൃത്യമായി പ്ലസ് ടു പഠനം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് 4 വർഷമാണ് ഡിഗ്രി, പിന്നെ 2 വർഷം അവർക്ക് പി ജി. അറിയപ്പെടുന്ന ലോകത്തെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണിത്. നിങ്ങളൊരു കുട്ടിയെ കോളേജിൽ പഠിപ്പിച്ചാൽ അവന് ഡിഗ്രി കിട്ടും, പി ജി കിട്ടും, ഒക്കെ ശരിയാണ്. അവന് ഡോക്ടറാക്കാൻ കഴിയും, എഞ്ചിനീയർ ആക്കാൻ കഴിയും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ ഒരു അവസ്ഥ നമ്മുടെ കുട്ടിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ശരിക്കും ദീനിയായ ബോധം ആ കുട്ടിക്ക് കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അത് സാധിക്കുമ്പോഴേ നടക്കും, നമുക്കതിന് കഴിയും. കാരണം നമ്മൾ നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ പോസിറ്റീവ് ആയിച്ചു, നമ്മൾ വലിയ ബുദ്ധി രാക്ഷസന്മാരായി, നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായി. ഇന്നും അങ്ങനെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ പരിശോധിച്ചാൽ, ഇസ്ലാമിക ചരിത്രത്തിന്റെ പൂർവക മഹാന്മാരായ പണ്ഡിതന്മാർക്ക് എഴുതി വെച്ച കിതാബുകളൊക്കെ പരിശോധിച്ചാൽ എന്ത് അത്ഭുതമാണ്. ഇമാം നവവി തങ്ങളൊക്കെ രചനാ വൈഭവം നമ്മൾ നോക്കിയാൽ, ഇന്നൊക്കെയാണ് എത്ര വലിയ സാഹിത്യ പുരസ്കാരം കൊടുത്താലും മതിയാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലയെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തൊക്കെ ചൊല്ലിക്കൂടെ, അതേ നമുക്ക് ബാക്കി ഉണ്ടാവും, ഞാൻ ദീർഘിപ്പിക്കൂല, കാരണം ദീർഘിപ്പിക്കാൻ സമയമില്ല. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അപാര ബുദ്ധി രാക്ഷസനാ. ഇന്നലെ കിതാബ് ഓതി കൊടുക്കുക അല്ലെങ്കിൽ ദീൻ പഠിക്കുക ഖുർആൻ പറയുക എന്നുള്ളതല്ല, അരിത്മെറ്റിക്സ് ആണ് എല്ലാത്തിന്റെയും അടിത്തറ. കണക്കിൽ ശരിക്കും യോഗ്യ. അപ്പൊ മിക്കവാറും ആളുകൾക്ക് നല്ല മാർക്ക് ഉണ്ട്, പക്ഷെ കണക്കിൽ മാർക്ക് കുറവായിരിക്കും. കണക്കിൽ മാർക്ക് ഉണ്ടാവണേ നല്ല ബുദ്ധി തന്നെയാണ്. അലി ഇബ്നു അബി ത്വാലിബ് എത്രത്തോളം അതിൽ അഗ്രേസനായിരുന്നു എന്നതിന്റെ തെളിവ് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. പൊതുവേ അദ്ദേഹം ബുദ്ധിമാനായിരുന്നു, പൊതുവേ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പദാഹത്തിലൊക്കെ അത്ഭുതമാണ്. ഒരു തമാശ കഥ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ, ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തഅലഹും അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തഅലഹും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഒരു വേദിയിൽ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത്, ഇതുപോലെ തന്നെ വേദി സങ്കല്പിച്ചോളൂ, പക്ഷെ അന്ന് ഇങ്ങനത്തെ വേദി ഉണ്ടായിക്കൊള്ളുന്നില്ല. മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹുഹു കയറി വരികയാണ്. അപ്പോൾ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ തമാശ പറഞ്ഞു, വലിയൊരു കൊണ്ട ഒരു തമാശ. അദ്ദേഹം പറഞ്ഞു, അലിപ്പ ഞങ്ങളെ കൂട്ടത്തിൽ വന്നിരുന്നാൽ അലിയുൻ ബൈനനാക്കൻ നൂനിഫി ലന എന്ന് പറഞ്ഞു. അലിപ്പ ഞങ്ങളുടെ ഇടയിൽ വന്നിരുന്നാൽ ലന എന്നുള്ളതിന് നൂനുമാരി, ലന എന്നൊന്ന് എഴുതി നോക്കി മനസ്സിൽ, അതിന് മനസ്സിലൊന്ന് എഴുതാൻ നോക്കണം. അതെ വെറുതെ ഇങ്ങനെ കിട്ടിയെന്നാ പറയാ, പ്രവർത്തിക്കണം. ലന എന്നൊന്ന് എഴുതി നോക്കി, ലന എന്ന് പറയുമ്പോൾ നൂൻ ഇങ്ങനെ ചെറുതും രണ്ട് വലിപ്പും ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ രണ്ടാളും നല്ല ആ കായ വൈഭവമുള്ള രണ്ടാൾക്കാർ, അതിന് നടുക്കൊരു കുറി അലിവർദ്ധന കുറിയ മനുഷ്യൻ കളിയാക്കിയതാ, ഒരു കുറിയ മനുഷ്യൻ ഞങ്ങളുടെ ഇടയിൽ വന്നാൽ ലന എന്ന് എഴുതിയ നൂർക്കൻ നൂനിഫി ലന. നമ്മളത് കേട്ടാൽ എന്ത് ചെയ്യും? ഒരു അയ്യപ്പ ഒരു സൈക്കിളും എന്ന് പറഞ്ഞാൽ ചിരിയും ചിരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുവോടെ അങ്ങനെ ചെയ്യാം. നേരെ മറിച്ച് അലിയുബ് നബി ത്വാലിബ് തങ്ങൾ അപ്പൊ തന്നെ പ്രതികരിച്ചു, പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു അത്രേ, ലൗല അനാ ലകുന്തുമാ ലാ, ഞങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൾ ഉണ്ടാവൂല. നൂനാണ് പോയാൽ പിന്നെ ലാ എന്നാവും വായിക്കാം. അതൊരു നല്ല മറുപടിയാണ്, അതൊരു ബുദ്ധിയാണ്. അത് അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പൂർവീകരുടെ ബുദ്ധി വൈഭവത്തെ കുറിച്ച്. ഞാൻ കണക്ക് സൂചിപ്പിക്കാം, നിങ്ങൾ സമയമില്ലെങ്കിലും ഒന്ന് കണക്കൂട്ടിയൊക്കെ ഒന്ന് പ്രവർത്തിച്ചു. രണ്ടുപേര് യാത്ര പോയൊരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ. രണ്ടുപേര് യാത്ര പോയി, യാത്ര പോയപ്പോ ഒരു സാധാരണ ഇതിൽ അറബികളൊക്കെ ഭക്ഷണമൊക്കെ കൂടെ കൊണ്ടുപോകും. വഴിക്ക് വെച്ച് ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഒരാൾ 5 റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരാൾ 3 റൊട്ടി കൊണ്ടുവന്നു, 3 8 റൊട്ടി ഉണ്ട്, പെട്ടെന്ന് കണക്കൂട്ടണം. ഒരു യാത്രക്കാരൻ 5 റൊട്ടിയും മറ്റേ ആൾ 3 റൊട്ടിയും കൊണ്ടുപോയി, രണ്ടുപേരും വിരിച്ചിട്ട് വഫുർഷത്തൊക്കെ വെച്ചിട്ട് അതിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പൊ മൂന്നാമത്തെ ആൾ വന്ന് മാന്യന, അയാളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇവര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിളിച്ചിട്ട് താഴെ തന്നെ വിളിച്ചു. അങ്ങനെയാണ് അറബികളുടെ സ്വഭാവം, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ എന്താ വിളിക്കും. നമ്മൾ മലയാളികളാണ് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, കൊടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചു വിളിച്ചു, ഇരുത്തി. ഇരുത്തിയപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല, എങ്കിലും മാന്യന അദ്ദേഹം അവര് വിളിച്ചപ്പോൾ ക്ഷണിച്ചിരുന്നു.
അങ്ങനെ അഞ്ചു മൂന്ന് എട്ട് റൊട്ടി തുല്യമായി പകുത്ത് മൂന്നുപേരും ഭക്ഷണം കഴിച്ചു. മൂന്നുപേരും ഭക്ഷണം കഴിച്ചു ഇദ്ദേഹം ഒരു പ്രതിഫലം എന്ന രീതിയിലല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇദ്ദേഹം പണക്കാരനും മറ്റൊരു പോലും സാധാരണ കച്ചവടക്കാരും അല്ലേ, വലിയ പണക്കാരൊന്നും ഇപ്പോൾ ഭക്ഷണം കൊടുക്കണമല്ലോ. അദ്ദേഹം ഇവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം കീശയിൽ നിന്ന് എടുത്തിട്ട് ഒരു പൈസ അവർ കൊടുത്തിട്ട് രണ്ടുപേരും എടുത്തോളൂ എന്ന് പറഞ്ഞു, രണ്ടുപേരും എടുത്തോളൂ എന്ന് ഉപയോഗിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹം അവരത് വാങ്ങി. കിട്ടിയതാണെങ്കിൽ ഈ അഞ്ച് റൊട്ടി കൊണ്ടുവന്നവന്റെ കയ്യിലുള്ള കയ്യിലാണ് കിട്ടിയത്. നോക്കുമ്പോൾ ഒരു എട്ട് ദിർഹമുണ്ട്. അയാൾ വളരെ മാന്യമായി അഞ്ച് ദിർഹം അയാൾ എടുത്തു, മൂന്ന് ദിർഹം മറ്റയാൾ കൊടുത്തു, ഇയാൾ പോവുകയും ചെയ്തു. അപ്പൊ ഈ മൂന്ന് ദിർഹം ഇയാൾ പറഞ്ഞു ഇത് പറ്റൂല. അയാൾ നമ്മളോട് പറഞ്ഞത് ഇത് നിങ്ങൾ എടുത്തോളൂ, അപ്പൊ രണ്ടുപേർക്കും തുല്യമാകണം, എനിക്ക് നാല് നിനക്ക് നാല്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല, തർക്കായി തർക്കത്തോട് തർക്കം. ഇയാൾ മാന്യമായി പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അഞ്ച് റൊട്ടി കൊണ്ടുവന്നു, അഞ്ച് റൊട്ടിയുടെ പൈസ ഞാൻ എടുത്തു, മൂന്ന് റൊട്ടി നീ കൊണ്ടുവന്നു, മൂന്ന് റൊട്ടിയുടെ മൂന്ന് ദൃഹം നിനക്കും, അഞ്ച് റൊട്ടിയുടെ അഞ്ച് ദൃഹം എനിക്ക്. മാന്യമായൊരു രീതി അയാൾ സ്വീകരിച്ചു, ഇതാണ് ശരി എന്ന് പറഞ്ഞു, മറ്റുള്ള പറ്റില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഒന്നാമത് പറഞ്ഞാളതല്ലേ ശരി, ഒന്ന് പ്രതികരിക്കാരെങ്കിലും അതല്ലേ ശരി, ഉറപ്പല്ലേ, മാറുവോ ഇല്ല, അത് ശരി. അങ്ങനെ അവസാനം ഈ പ്രശ്നം ഇവർ തമ്മിൽ വാശി കൂടിയപ്പോ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല മുമ്പിൽ എത്തി. അദ്ദേഹം വിഷയങ്ങളൊക്കെ കിട്ടും, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞങ്ങൾക്ക് നീതിപൂർവ്വം ഒരു വിധി കിട്ടിയാൽ മതി. അപ്പൊ രണ്ടുപേരെ കയ്യിൽ നിന്നും എട്ട് ദൃഹം അഞ്ചു മൂന്നും തിരിച്ചു വാങ്ങിയിട്ടാണ് വെച്ചിട്ട് ഒരു പുതിയ വീതം വെക്കൽ. മൂന്ന് ദൃഹം കിട്ടിയ ആള് നാല് വേണമെന്ന് ചോദിച്ച സ്ഥാനത്ത് അയാൾക്ക് ഒരു ദൃഹം കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് അതിനെ അവകാശമുള്ളു. ഇയാൾ ആകെ ബേജാറായി, സങ്കട ഹർജി കൊടുത്തപ്പോ പരമസങ്കട പാസായി. മറ്റേയാൾക്ക് അഞ്ച് മതി എന്നുള്ളിടത്ത് അയാൾക്ക് ഏഴ് ദൃഹമും കൊടുത്തു. ഇതാണ് നീതി എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, അലി റളിയല്ലാഹു തആല എപ്പോഴും അത് മനസ്സിലായി. അപ്പൊ ഇവരിങ്ങനെ അന്തം വിട്ട് നിന്നപ്പോ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്ത ചരിത്രത്തിലുണ്ട്. മഹാനവർകൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അഞ്ചു മൂന്ന് എട്ട് റൊട്ടി കൊണ്ടുവന്ന് മൂന്ന് പേര് കഴിച്ചു, തുല്യമായി കഴിച്ചാൽ എട്ട് റൊട്ടി മൂന്നായി വീഴിച്ചാൽ എട്ട് ഇൻഡ് മൂന്ന് മൂവെട്ടത്രയേ പറയും. ഒന്നും പറഞ്ഞേക്ക് ഇരുപത്തിനാല്. ഓരോരുത്തരും എട്ട് കഷ്ണം വീതം തിന്നു, അതല്ലേ ശരി, മൂന്നാള് എട്ട് കഷ്ണം വീതം, ഇരുപത്തിനാല് കഷ്ണം. അപ്പൊ ഒന്നാമത്തെ ആള് അഞ്ച് റൊട്ടി കൊണ്ടുവന്നു, അഞ്ച് റൊട്ടി മൂന്ന് കഷ്ണമാക്കിയ അഞ്ച് പതിനഞ്ച്, അയാൾ എട്ട് റൊട്ടി മറ്റയാൾ അയാള് എട്ട് റൊട്ടി തിന്നു, ബാക്കി എത്രയുണ്ട്, ഏഴ്, ഏഴ് റൊട്ടി അയാൾ ധർമ്മം കൊടുത്തില്ലേ, അയാൾക്ക് ഏഴ് ദൃഹം കിട്ടണം. മറ്റയാൾ മൂന്ന് റൊട്ടിയെ കൊണ്ടുവന്ന് മൂന്ന് റൊട്ടി മൂന്ന് കഷ്ണമാക്കിയാൽ മൂന്നതിന്റെ മൂന്ന് സമം ഒമ്പത്, അയാൾ എട്ട് തിന്നു, എത്ര ധർമ്മം കൊടുത്തു, ഒന്ന്. അയാൾക്ക് ഒരു റുപ്യ കിട്ടിയാൽ മതി, മനസ്സിലായോ. നീ റൂമിൽ ചെന്ന് കണക്കുട്ടി കവറ പണിയുന്നുണ്ട്, അവരെ ടി വി ഓഫ് ആക്കിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ബുദ്ധിശക്തി പ്രകടിപ്പിച്ച വലിയൊരു സമൂഹത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. ഈ ബുദ്ധിശക്തി നമ്മുടെ ലോകത്ത് പ്രകടിപ്പിച്ച പ്രഗത്ഭരായ ആളുകൾ, ഇബ്നുൽ ഹൈതമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, പർണാസയെ കുറിച്ച് പറഞ്ഞു, അവിസന്നയെ കുറിച്ച് നമ്മൾ എടുക്കുന്നു. അവിസന്ന നിങ്ങൾക്ക് ഇബ്നു സീനയാണ്, അത് പാശ്ചാത്യ അവിസന്നയാക്കിയതാണ്. ഇബ്നു റുഷ്ദാണ് അവറോസ്. വൈദ്യശാസ്ത്രവും ഫിലോസഫിയും ഒക്കെ ഈ സമൂഹത്തിന് പഠിപ്പിച്ച ആളുകൾ. എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ജാബിർ ഇബ്ൻ ഹയ്യാനാണ് അത്രേ വാറ്റുവിദ്യ ചെയ്തപ്പോ അദ്ദേഹം ഈ ആൽക്കഹോൾ കണ്ടുപിടിച്ചു. അദ്ദേഹം അതിന് കൊടുത്ത പേരാണ് അൽ ഔൽ. അൽ ഔൽ എന്ന അറബി പറഞ്ഞ ആൽക്കഹോൾ. അൽ ഔലിന് ശരിക്കുള്ള അർത്ഥം ഡിക്ഷണറി പറയുന്നത് പ്രേതം എന്നാണ്. അപ്പൊ ആൽക്കഹോൾ ചേർന്ന പദാർത്ഥം കഴിച്ചാൽ പ്രേതം പിടിപെട്ട പോലെ ഇരിക്കും. അത്ര മനോഹരമാണ് അതൊക്കെ ചിന്തിക്കുന്ന നിങ്ങൾ. അത്ര വലിയ ബുദ്ധിനാക്ഷസന്മാരും ചിന്തകന്മാരും ജീവിച്ച ഒരു സമൂഹത്തിന്റെ മക്കൾ അങ്ങോട്ട് തിരിച്ചു പോകണം. ഇടയ്ക്ക് എവിടെ നമുക്ക് പാളിച്ച പറ്റി, പ്രതിസന്ധികൾ കൊണ്ടാകാം. ആ പ്രതിസന്ധികൾക്കെതിരെ എഴുന്നു നിൽക്കുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് വിദ്യ കൊണ്ട് മാത്രമേ കഴിയൂ, വേറെ ഒന്നുകൊണ്ട് കഴിയില്ല. വിദ്യാഭ്യാസമാണ് അതിന്റെ കരുത്തും കാതലും. ഇപ്പോഴും നിങ്ങൾ നോക്കി, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ, ഞാനിവിടെ പറയുന്നത് നാളെ കെ എം സി സി ലാബ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ സൂചന തരാം. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. സത്യത്തിൽ അതിന്റെ ബേസ് നമ്മൾ പഠിച്ചാൽ എത്ര മോശമായ കാര്യമാണ് പറയുന്നത്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ശരിക്ക് ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനിപ്പോ പറയാം. ഒന്ന്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മാർഗനിർദ്ദേശക തത്വം എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി എഴുതി വെച്ചത് വെച്ചിട്ടാണ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി കാണിക്കാം, ഞാൻ ഇന്നലെ ബഹ്റൈനിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് നെറ്റിൽ നിന്ന് എടുത്ത് വെച്ചതാണ് ഇപ്പോഴും എന്റെ കയ്യിൽ. നമ്മുടെ രാജ്യത്തെ ഭരണഘടന, ഇതാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതാണ് സാധനം. ഇത് നിങ്ങൾക്ക് ആർക്കും നെറ്റിലടിച്ച ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭരണഘടനയുടെ 35 മുതൽ 51 വരെയുള്ള ഭാഗമാണ്. 31 മുതൽ 51 വരെയുള്ള ഭാഗം, 36 മുതൽ 51 വരെയുള്ള ഭാഗം. ഈ 36 മുതൽ 51 വരെയുള്ള ഭാഗത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന അതിപ്രധാനമായ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട് കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. കറക്റ്റാ, കനോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്.
ഒരു കോടതിയെ കൊണ്ടും ഇത് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഒരു കോടതിയെ കൊണ്ടും അത് നിർബന്ധിപ്പിക്കാൻ പാടില്ല. ഏക സിവിൽ കോഡ് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് കോടതി പലവട്ടം ചോദിച്ചില്ലേ? തെറ്റാണ് ചെയ്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇതിൽ ഒന്നുകൂടി പറയുന്നു, ആർട്ടിക്കിൾ 37 പറയുന്നു, ദിസ് പ്രൊവിഷൻസ് കണ്ടെയ്ൻ ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻ ഇൻ ദിസ് പാർട്ട് ഷാൽ നോട്ട് ബി എൻഫോഴ്സ്ഡ് ബൈ എനി കോർട്ട്. ഷാൽ നോട്ട് ബി എൻഫോഴ്സ്ഡ്. വണ്ടി ബ്ലോക്ക് ആക്കിയിട്ട് ആളുകൾ പോലീസ് വരും, പോലീസ് വന്നിട്ടുണ്ടാവും, നോക്കണം ആരൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് പോയി നോക്കി ക്ലിയർ ചെയ്യണം. പറയുന്നുണ്ട്. ശരി. 12690 പ്രാഡോ കാർ, 48 അതും പ്രാഡോ കാർ, അത് കൂടാതെ 50982 24438 16906 52920 23601 എന്നീ വണ്ടികൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോലീസ് വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ എടുത്തു കൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കോടതി ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ഇതിൽ തന്നെ ഇൻഷാല്ലാ നാളെ ഞാൻ വിശദീകരിച്ചു തരാം. ഇതിൽ തന്നെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിനേക്കാൾ പ്രധാനമായി നടപ്പാക്കേണ്ട അടിയന്തര ഘടകം വേറെയാണ്. അടിയന്തര ഘടകം അതേസമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന അതിപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്ത് Article 25 ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട പില്ലറാണ് നമ്മുടെ രാജ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓരോരുത്തർക്കും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം. അത് ഹനിക്കാൻ പാടില്ല, അത് ഹനിക്കാൻ പാടില്ല. അത് ശരിക്കും വെച്ച് വ്യാഖ്യാനിച്ചാൽ നമുക്ക് ശരിക്കും ബോധ്യമാവും. ആളുകൾ വണ്ടി നീക്കാൻ പോയതാണ്, അവർ തിരിച്ചു വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ശ്രദ്ധിച്ചോളൂ. ഞാനത് വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാത്തത് ഒരുപാട് സമയം വേണ്ടി വരുമെന്ന കൊണ്ടാണ്. ഇത് ശരിക്കും ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്ടീവ് പ്രിൻസിപ്പിളും തമ്മിൽ വ്യത്യാസം. ഇതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റിനെ മറികടന്നുകൊണ്ട് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് നടപ്പാക്കാൻ പാടില്ല. ഇതിന് ജനപിന്തുണ കിട്ടാനാണ് അവർ വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനാണ് അവർ ശരിക്കും നിയമ കമ്മീഷനെ വെച്ചത്. കണ്ടോ, നിയമ കമ്മീഷന്റെ ചോദ്യാവലിയാണ്, നിയമ കമ്മീഷന്റെ ചോദ്യാവലി. ഈ ചോദ്യാവലിയിൽ ഏകദേശം 10-16 ചോദ്യങ്ങളുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ എന്റെ കുലിശിത ബുദ്ധി മനസ്സിലാവും. പഠിക്കണം, ഓരോ വിഷയം വരുമ്പോൾ കൃത്യമായി പഠിക്കണം, പഠിക്കൽ പ്രധാനം. ഇവിടെ ഇവര് മുന്നോട്ട് വെക്കുന്ന മുത്തലാഖ്, കാരണം അത് പറഞ്ഞ് സ്ത്രീകളുടെ ഒരു പ്രത്യേക വികാരം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾ ഈ ശരീരത്തിനെതിരാണ്. 1937 ബ്രിട്ടീഷുകാർ നമുക്ക് തന്ന ശരീരത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന മുഹമ്മദ് അല്ലോ അത് പൊളിച്ചെഴുതണമെന്ന് പെണ്ണുങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. അതിന് സർവേ നടത്തുന്നു, ആർക്കും പ്രതികരിക്കാം, മുസ്ലിമിനും ഹിന്ദുവിനും ഒക്കെ പ്രതികരിക്കാൻ പറ്റിയ രീതിയിലാണ്. സത്യത്തിൽ പെണ്ണുങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന രംഗമാണ് ഈ ശരീരത്തിൽ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. ഞാനിത് നേരത്തെ വന്നപ്പോ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിനൊക്കെ നടത്തുന്ന മുമ്പ് തന്നെ പ്രസംഗിച്ചൊരു കാര്യം പറയുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കുഞ്ചികസ്ഥാനത്ത് വന്നപ്പോ, അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി വന്നപ്പോ വിദേശ പത്രപ്പുറത്തൊരു വന്നു. ഗുജറാത്തിൽ പ്രധാനമന്ത്രിയെ പത്ര പ്രാധാന്യമില്ല, മുഖ്യമന്ത്രിയെ പത്ര പ്രാധാന്യമില്ല, പക്ഷെ പ്രധാനമന്ത്രി അങ്ങനെയല്ലേ. റോയിട്ടറിന്റെ അതുപോലെ തന്നെ BBCയുടെയൊക്കെ ലേഖന്മാർ വന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വൈഫ് എവിടെയാ? ചോദിക്കല്ലോ, വൈഫ് എവിടെയാന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പോലും അങ്ങനെ ചോദ്യം ഉണ്ടായത്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം അവർ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു അങ്ങനെ സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച് അന്യാധീനപ്പെടുത്തിയിരിക്കുകയാണ്. പെണ്ണുങ്ങളെ കണ്ണീരാണ് ഒപ്പാൻ ശ്രമിക്കുന്നെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യം തന്റെ ഭാര്യയുടെ കണ്ണീർ ഒപ്പട്ടെ എന്നാണ് നമുക്ക് പറയാം. സ്വന്തം പെണ്ണുങ്ങളെ നോക്കിയിട്ട് ബാക്കിയുള്ള നോക്കിയാൽ മതി. അത് ഇന്ത്യൻ പത്രപ്രവർത്തകർ കൊണ്ടുവന്ന പുറത്ത്. സത്യത്തിൽ മുത്തലാഖ് എന്ന് പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസ്ലാമിൽ തലാഖ് എന്ന് പറയുന്നത് ഒരിക്കലും എടുത്തുചാടി ചെയ്യാൻ പറ്റുന്ന പണിയല്ല. വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ കൃത്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിസ്തതോ അമിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ചെലവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ പെണ്ണിട്ടിയാ മതി. അവന് ശാരീരിക ആരോഗ്യവും അതുപോലെ തന്നെ അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയും ഈ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റ കഫാഅത്ത് പോലും പറഞ്ഞിട്ടുണ്ട്. അവൾ ജീവിക്കുന്ന സാഹചര്യാനുസൃതം പോറ്റാൻ സൗകര്യമുണ്ടെന്ന് തോന്നിയാൽ പെണ്ണ് കെട്ടിയാ മതി, ഇല്ലെങ്കിൽ പെണ്ണ് കെട്ടണ്ട. അവൻ നോമ്പ് നോറ്റ് അവൻ ആ വികാരത്തെ ശമിപ്പിക്കട്ടെ എന്നാണ് തിരുത്തൂതർ പഠിപ്പിച്ചത്. ആ കർമ്മം ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ മഹർ മാനദണ്ഡമാക്കി വലിയന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കരാർ, സാക്ഷികൾ മുഖേന വലിയിൽ നിന്ന് വരൻ വാങ്ങുന്ന കരാർ, ആ കരാറിനെ കുറിച്ച് ഖുർആന്റെ ഭാഷ എന്താ? വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഖലീള. ഒരു ബലിഷ്ഠമായ കരാറല്ല, മീസാഖല്ല, മീസാഖൻ ഖലീള, ബലിഷ്ഠമായ കരാർ, ലംഘിക്കാൻ പാടില്ലാത്ത കരാർ. ഇതിനെ കുറിച്ച് പരിശുദ്ധ തിരുത്തൂർ പഠിച്ചു, അഹക്കു ശുറൂത്തി അൻ യുഫിയ ബിഹി മസ്തഹിലൽതും ബിഹിൽ ഫുറൂജ്.
ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് മനുഷ്യൻ പാലിക്കേണ്ട ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരാർ. അത് പാലിക്കുന്നില്ല മനുഷ്യനല്ല, അത്ര കൃത്യ ഇസ്ലാമിന്റെ വിവാഹം. ആ വിവാഹം ആരെങ്കിലും വിവാഹ മോചനത്തിലേക്ക് ഒരു പെണ്ണിനെ തൊലാക്കിയല്ലി അർശു റഹ്മാൻ, അള്ളാഹുവിന്റെ അർശ് പ്രകമ്പനം കൊള്ളും. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. പിന്നെ എങ്ങനെ തൊലാക്ക് ചൊല്ലേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ നാല് പടവുകൾക്ക് ശേഷമേ ചെയ്യാൻ പാടും. ആയത്തെ വ്യാഖ്യാനിക്കുന്നില്ല. നാല് പടവുകൾ, ഒന്ന് വല്ലാത്തി തഖാഫുന, അവൾക്ക് ഉപദേശം കൊടുക്കണം, പരസ്പര ഉപദേശം, അങ്ങോട്ട് ഉപദേശിക്കുക. ഇങ്ങനെ പോയാൽ നമ്മുടെ കുടുംബജീവിതം ഒന്നൊന്നൊന്നൊന്നും ഒരു കൗൺസിലിംഗ് പോലെ നിന്നിട്ടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനർത്ഥം. രണ്ടാമത്തതോ വഹുജുറൂഹുന്നഫിൽ മലാജി, കിടപ്പറയിൽ വെടിയുക, വാതിലടിച്ച് കുട്ടിയിട്ട് പുറത്താക്കൊന്നും വേണ്ട, അകന്ന് കിടന്നാൽ മതി, പെട്ടില്ല അങ്ങോട്ടും കൊണ്ടു. ഒന്ന് സംസാരിക്കാതെ ഒന്ന് അകന്ന് നിൽക്കുമ്പോഴേക്കും പെണ്ണിന്റെ മനസ്സ് മാറും. നിങ്ങൾ ഒന്ന് കിടന്നോക്ക്, ഭാര്യയെ ബെഡിന്റെ അങ്ങേ തലക്കിൽ ഇങ്ങനെ കത്തലാ കുറെ കഴിയുമ്പോൾ ഒന്ന് തോണ്ടോ അങ്ങോട്ടോ സംഗതി മുന്നോട്ട് പോകും. ഉറപ്പാ ഒരു മനഃശാസ്ത്ര ചികിത്സയാണ്, അവിടെ നന്നാവും. ഇനി അതുമല്ലെങ്കിൽ മൂന്നാമത്തത് വളരി പോകുന്ന മെല്ലെ അടിക്കുക. എന്റെ ഇടക്ക് കായത്തിന്റെ ഭാഗമാണ് ഞാൻ ചുരുക്കുക. അടിക്കാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമത് പറഞ്ഞാൽ വഴുതൂഹുന്ന, വഴുത് നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു മുസ്താന ചേച്ചി മൈക്കെട്ടി വീട്ടിൽ വഴുതുണ്ടാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അടിക്കണം എന്ന് പറഞ്ഞാൽ അത്യാചാരം നടത്തണമെന്നല്ല. തൂവാല കൊണ്ട് അടിക്കുന്ന രംഗം വരെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നോട് ദേഷ്യം എന്ന് വരുത്തി തീർത്താൽ മതി, അത്രയേ ഉള്ളൂ. നാലാമത്തേതോ അതും പറ്റുന്നില്ല എങ്കിൽ, അങ്ങനെ അവർ അവൾ മെരുങ്ങുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഫലാത്തബു അലൈഹിന്റെ സബീലാന്നില്ലാത്തതാ. ഇനി അവിടുന്ന് അപ്പുറം പോവാണെങ്കിൽ ഇവൻ ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞു. കുടുംബത്തിലെ രണ്ട് കാരണവന്മാർ അവിടുന്ന് വിടുന്നുണ്ട്, അവർ ചർച്ച ചെയ്തിട്ട് കുട്ടികളെ പ്രശ്നം തീർക്കട്ടെ. എത്ര മനോഹര ഫാമിലി കൗൺസിലിംഗ്, വളരെ മനഃശാസ്ത്ര ചികിത്സ. എന്നിട്ട് ഇത് നാല് സ്റ്റെപ്പായി, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ നാല് സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരു തൊലാക്കില്ല, ഒരു തൊലാക്ക്, ഒരു തൊലാക്ക്. എന്നിട്ട് ആ പെണ്ണിനെ സംരക്ഷിക്കുക, ഇതാകാലത്ത് മനസ്സുമാറിയ മടക്കിയെടുക്കുക. അത് ആറാമത്തെ സ്റ്റെപ്പ്. ശരിക്കും ശ്രദ്ധിച്ചോണം, എത്ര ശ്രദ്ധേയമാണ് ഇസ്ലാമിന്റെ വിധി. ആദ്യം ഉപദേശിക്കുക, പണങ്ങിയാൽ പിന്നെ കിടപ്പറയിൽ ഒന്ന് അകറ്റി നിർത്തി നോക്കുക, പിന്നെ ചെറുതായിട്ട് ശിക്ഷിച്ച് ദേഷ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക, ഇവന്റെ പണി കഴിഞ്ഞു കുടുംബങ്ങൾ വെച്ച് കൗൺസിലിംഗ് ചെയ്യുക. എന്നിട്ട് നടക്കൂല, കുടുംബ കാരണന്മാർ പറഞ്ഞു പറ്റൂല, മോനെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല, നോക്കി തോലാക്കില്ല. എന്നിട്ടൊന്ന് പിടിച്ചു നോക്കുക, കൃത്യമായിട്ട് ഒരു 90 ദിവസം ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ മാറ്റം വരുന്നില്ല, മടക്കിയെടുക്കുക. കണ്ടോ, ആറ് സ്റ്റെപ്പ് ശരിക്കും പറയാൻ പറയാം. ഇത് ചെയ്യാൻ ഇസ്ലാം അനുമതി കൊടുത്തതിന് എന്തിനാ ബഹളം വെക്കുന്നത്? മൂന്ന് തൊലാക്ക്, ആ മൂന്ന് എന്ന് പറയുമ്പോ പേടിക്കേണ്ട, മൂന്ന് തൊലാക്ക് മുത്തൊലാക്ക് വ്യാഖ്യാനിക്ക. മൂന്ന് തൊലാക്ക് ഇസ്ലാം പരിമിതപ്പെടുത്തിയതാണ്, മൂന്നിൽ പരിമിതപ്പെടുത്തിയതാണ്. കാരണം അറബികളുടെ കാലഘട്ടത്തിൽ ഒരു ദുരാചാരം ഉണ്ടായിരുന്ന പെണ്ണിനെ ദുഃഖിപ്പിക്കാൻ വേണ്ടി പിടിച്ച് നിക്കാഴ്ചതിന് തൊലാക്കിലും തൊലാക്കിലും മൂന്ന് മാസം പെണ്ണിനെ എത്തിയ, മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും, പിന്നെ തൊലാക്കിലും മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെ തിരിച്ചെടുക്കും, മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ തൊലാക്കിലും പിന്നെ തിരിച്ചെടുക്കും, പിന്നെ എന്നെ കളിക്കുക. ആ പെണ്ണിനെ കെട്ടിയിടുക, തിന്നൂല്ല, തീറ്റിക്കൂല, എങ്ങനെ പോവാ? തൊലാക്കല്ലും യുദ്ധ കഴിയുമ്പോൾ തിരിച്ചെടുക്കും, പിന്നെ മൂന്ന് മാസം യുദ്ധമല്ലേ, അവിടെക്കും പോകില്ലല്ലോ, ആ കാലത്ത് പോകാൻ പറ്റുമല്ലോ. പിന്നെ തിരിച്ചെടുക്കുക, തിരിച്ചെടുക്കുക, തൊലാക്കില്ല, തിരിച്ചെടുക്കുക, തൊലാക്കില്ല. ഇസ്ലാം പറഞ്ഞു മൂന്ന് വട്ടേ പണി പറ്റുള്ളൂ, പറ്റൂല. രണ്ടാം തൊലാക്കും മറത്താനി, രണ്ടു വട്ടേ പറ്റും. മൂന്നാം വട്ടം തൊലാക്കില്ലേ പറ്റപ്പിരിഞ്ഞു, മൂന്നാം വട്ടം തൊലാക്കില്ലേ പറ്റപ്പിരിഞ്ഞു. മൂന്നാം തവണ തൊലാക്ക് ചൊല്ലിയാൽ പിന്നെ അവളെ മറ്റൊരുത്തന്റെ കൂടെ പോകാൻ സമ്മതിക്കൂല എന്നുള്ള കേസ്. അവൾ മറ്റൊരുത്തന്റെ കൂടെ പോകണം, ലൈംഗിക സുഖം ആസ്വദിക്കണം, എന്നിട്ട് പിന്നെ അവന് തിരിച്ചെടുക്കാൻ പറ്റൂ. അവൻ വിവാഹമോചനം നടത്തിയാൽ അതിന് നിർബന്ധിക്കാനും പാടില്ല. എന്ത് മനോഹരാണത്! അല്ലെങ്കിൽ തന്നെ തൊലാക്ക് എന്ന് പറയുന്ന മോചനം എന്നല്ലേ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കല്ലേ? ഈ ഒരു അവസ്ഥ ഇസ്ലാമിനെ പരിശീലിക്കാൻ പാടുണ്ടോ? എത്ര മോശമായിട്ട് അതിന് ചിത്രീകരിക്കുന്നത്! ഇനി മൂന്ന് തൊലാക്ക് ഒന്നിച്ചില്ല. അതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു 300 രൂപ തരാണ്ടെങ്കിൽ മൂന്ന് 100 വോട്ട് വന്നാലും ഒന്നായിട്ട് ഒരു 300 രൂപ, മൂന്ന് ദിവസമായിട്ട് 100 രൂപ വന്നാലും ഒന്നായിട്ട് വന്നാലും സംഗതി ഒന്നും തന്നെ. മൂന്ന് തൊലാക്ക് ഒന്നിച്ചു വല്ലാൻ പാടില്ല, ശരിയല്ല. പക്ഷെ ചെല്ലിയ തൊലാക്ക് ഉറപ്പല്ലേ? അതുറപ്പല്ലേ? കെന്റക്ക് ചാടാൻ പാടില്ല, ചാടിയ കാലം മുറി ഉറപ്പല്ലേ? അത് സംശയമൊന്നുമില്ലല്ലോ. മൂന്ന് തൊലാക്ക് ഒരാൾ ചൊല്ലിയാൽ അത് ഒന്നിച്ചു ചൊല്ലിയാൽ മൂന്ന്. അങ്ങനെ അനുഭവങ്ങൾ, അൽബത്ത എന്ന പദക്കം ഉപയോഗിച്ച് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ പറയാണ്ട് അത് വിശദീകരിച്ച് നബി തങ്ങൾ ചോദിച്ചത് എന്തിനാ അങ്ങനെ ചെയ്തോളിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിവേകിയായ ഒരു മനുഷ്യൻ തൊലാക്ക് ഒറ്റടിക്ക് ചെല്ലാനേ പാടില്ല, അഞ്ച് സ്റ്റെപ്പ് കഴിയാതെ. മൂന്നെണ്ണം ഒരുമിച്ച് തീരെ ചെല്ലാൻ പാടില്ല, പക്ഷെ ചെല്ലുന്നതോടുകൂടി തൊലാക്ക് പോകുമ്പോൾ അത് വേറെ കാര്യം. തൊലാക്ക് പോകാൻ ഒരു തൊലാക്ക് ചെല്ലിയാൽ മതി, മൂന്നും ചൊല്ലിക്കൊള്ളണമെന്നില്ല, അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. അവിടേക്കാണ് നമുക്ക് പടക്കുന്നത്. അതൊരു വിവാദമാക്കി വലിയ വിഷമാക്കേണ്ട കാര്യമില്ല. ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ആ പണ്ഡിത ചർച്ചയാ. നമ്മളതിന്റെ ആ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വെറുതെ ജനങ്ങളെ പ്രചരിപ്പിച്ച് ഗോവധം കൊണ്ട് നിരോധം കൊണ്ടുവന്നതുപോലെ ഗോവിനെ സ്നേഹിച്ചിട്ടല്ല, ഗോവിനെ കയറ്റി അയക്കുന്ന, ഫാം നടത്തുന്ന, ഇറച്ചി കച്ചവടം നടത്തുന്ന ആളുകൾ, അത് തിന്നുന്ന ആളുകൾ ഇത് കൊണ്ടുവന്നത് എന്തിനാ? മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാ.
നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് ബുദ്ധിമുട്ടിക്കണം, അതിന് പേര് കലാപം ഉണ്ടാക്കണം. അത്ര ഇവിടെ ആവശ്യമുള്ളൂ. പെണ്ണിന്റെ കണ്ണീരല്ല പ്രശ്നം. ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്ത് എത്ര പെണ്ണുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഇന്നലത്തെ പത്രത്തിൽ വന്നൊരു വാർത്തകൾ വായിച്ചു നോക്കും. ഇന്നലത്തെ പത്രത്തിൽ സ്ത്രീകൾക്ക് ഇന്നും ലോകത്ത് സമത്വം വന്നിട്ടില്ല. അതാ വാർത്ത വെച്ച് വിശദീകരിക്കുക. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പാർലമെന്റ് ഉള്ള രാജ്യത്തെ പോലും സ്ത്രീകൾക്ക് അവകാശം സംരക്ഷിക്കപ്പെട്ടില്ല. ഞാൻ പറയുമ്പോൾ അടിമാറി പോകും, ഇവിടെ വേറെ പ്രവർത്തനം. അതുകൊണ്ടാണ് ഒരുപാട് പറയേണ്ട ആവശ്യത്തെ കുറിച്ച്. സാധിക്കുമെങ്കിൽ നിങ്ങൾ നാളെ KMCC പ്രോഗ്രാമിൽ വന്നാൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അള്ളാഹു നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശക്തി പകരുമാറാവട്ടെ. ഇന്ന് ബോധവൽക്കരണ ആവശ്യത്തിൽ നമ്മൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല, ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് പഠിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കണം. മുസ്ലിംകൾ 1937 മുതൽ അനുഭവിക്കുന്ന ഈ ശരീഅത്ത് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു പ്രത്യേക നിയമമൊന്നുമല്ല. പേടിക്കണ്ട, നമ്മുടെ രാജ്യത്തെ എല്ലാ ക്രിമിനൽ നിയമം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, എല്ലാ സിവിൽ നിയമവും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മതപരമായി ബന്ധപ്പെട്ട ചില വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, അതുപോലെ തന്നെ ഫസ്ത്, ഖുലഅ്, അപ്രകാരം തന്നെ ട്രസ്റ്റ്, വഖഫ്, ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് മാത്രം അവകാശപ്പെട്ട സംഗതിയാണ്. ഇതിൽ അമുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഒരു മുസ്ലിമിന്റെ സ്വത്തവകാശത്തിൽ തർക്കം വന്നാൽ ഇസ്ലാമിക വിധി പ്രകാരം രണ്ട് വിഭാഗം ഇന്ത്യയിലുള്ളൂ, ഷിയാ സുന്നി. ഷിയാ സുന്നി, ഈ ഷിയാക്കൾക്ക് ഒരു നിയമം വേറുണ്ട്, മുസ്ലിം സുന്നികൾക്ക് വേറൊരു നിയമമുണ്ട്. ഈ രണ്ട് നിയമത്തിനനുസരിച്ച് നമ്മൾ സുന്നികളാണോ ഷിയാക്കളാണോ എന്ന് കോടതി നോക്കും. സുന്നിയാണെങ്കിൽ അവന്റെ മതം അനുസരിച്ചുള്ള വിധി, ഫിഖ്ഹിന് സുന്നി ഫിഖ്ഹിന് പറഞ്ഞ വിധി കിട്ടും. ആ രീതിയിൽ കൃത്യമായി നമുക്കതിന്റെ വിധി കിട്ടും. ഷിയാക്കളാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് വിധി കിട്ടും. ഇതുകൊണ്ട് ഇന്ത്യയിൽ ഒരു മുസ്ലിമിനൊരു ദ്രോഹമല്ലല്ലോ. എന്നാൽ ഇവിടുത്തെ ക്രിമിനൽ നിയമം നമ്മൾ അംഗീകരിക്കുന്നില്ല. കൊന്നാൽ, കട്ടാൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഒരു നിയമം. എന്താ കാരണം? നമ്മൾ കക്കാൻ പോവാതിരുന്നാൽ മതി. പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ പൊതു സ്റ്റേജിൽ വെച്ച് ജവ്വജത്തുക എന്ന് പറയുമ്പോൾ അങ്കഹത്തുക എന്ന് ജവ്വജത്തുക എന്ന് പറയുമ്പോൾ കബിൽ തുമിക്ക എന്ന് പറഞ്ഞ വിവാഹബന്ധമായി. ഇതിനൊരു സർട്ടിഫിക്കറ്റ് കാതി എഴുതി കൊടുത്താൽ, എന്റെ കാർമ്മികത്വത്തിൽ നടന്നൊന്ന് എഴുതി കൊടുത്താൽ അത് കോടതിയിൽ സ്വീകാര്യമാണ്. ഇനി അത് സ്വീകാര്യമാവില്ല. ഏകസ്വരം കൂടെ ഒന്നാ സ്വീകാര്യമാവില്ല. എന്താ കാരണം? ഇത് വേറൊരു രീതി, അമ്പലത്തിൽ വേറൊരു രീതി, രണ്ടും കൂടി സ്വീകരിക്കാൻ കോടതിക്ക് പറ്റൂല. അപ്പൊ കോടതി ഭൂരിപക്ഷത്തിന്റെ ഏതാണോ അത് സ്വീകരിക്കും. ഞാൻ നിന്നെ തൊലാഖ് ചൊല്ലിയിരിക്കുന്നു, കൃത്യമായ ഒരാൾ തൊലാഖ് ചൊല്ലിയാൽ ഭാര്യ അല്ലാതായി. പക്ഷെ കോടതി അംഗീകരിക്കൂല. ഇന്ന് കോടതി അംഗീകരിക്കും. ഇന്ന് തൊലാഖിന്റെ രേഖ ഇയാൾ ഈ ഭാര്യയെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പള്ളിയിൽ നിന്ന് എഴുതി കൊടുത്താൽ കോർട്ട് അത് അംഗീകരിക്കും. പള്ളിന്റെ സ്വത്ത് ഒരാൾ കയ്യേറി, വഖഫ് ബോർഡ് ഒരു പെറ്റീഷൻ കൊടുത്താൽ കമ്മിറ്റിക്ക് ഒരു ചെലവില്ലാതെ വഖഫ് ബോർഡ് വക്കീലിനെ വെച്ച് കേസ് നടത്തി സാധനം പിടിച്ചു. നാളെ വഖഫ് ബോർഡ് ഉണ്ടാവില്ല. എന്താ കാരണം? എന്ത് വഖഫ് ബോർഡ്? കോടതിയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ വഖഫിനായിട്ട് ആക്ട് ഉണ്ടാവില്ല. വഖഫ് ഇതിൽ പെട്ടതാ. 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പെട്ടതാ. വഖഫ്, ദാനം, ട്രസ്റ്റ്, സകല പള്ളിന്റെ വഖഫ് സ്വത്ത് കയ്യേറി പോകും. നോക്കാൻ ആളുണ്ടാവില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു കേസ് നടത്താൻ കമ്മിറ്റി തയ്യാറാവില്ല. ഇന്ന് വഖഫ് ബോർഡ് തയ്യാറാവും. അതിന്റെ ബോർഡുണ്ട്, ഗവൺമെന്റ് ഗ്രാന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ജീവിതം ദുസ്സഹമാകാനാ പോകുന്നത് വന്നാൽ. പക്ഷെ അത് അങ്ങനെ കൊണ്ടുവരാനൊന്നും കഴിയില്ല. അതിനാണ് നിയമ കമ്മീഷൻ ഇങ്ങനെ ഒരു ഒരു തന്ത്രം പ്രയോഗിച്ചത്. ഇതിലൊരുപാട് തന്ത്രങ്ങളുണ്ട്, നമ്മൾ പിന്നീട് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വരുന്ന ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ കാണും. ഞാൻ മനസ്സിലാക്കി, ഞാൻ അതും പോസിറ്റീവായിട്ടാണ് ഇന്ത്യക്കുന്നത്. ഹക്കീം വൈസി പറഞ്ഞു, ഞാൻ അങ്ങനെ ഇന്ത്യക്കുന്നതാണ്. അത് ഞങ്ങൾ സമാന മനസ്കരാന്ന് പറയാൻ കാരണം. കാരണം എന്താ? ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി 1984 വന്നപ്പോ രണ്ടായി നിന്ന ലീഗ് യോജിച്ചു, അൽഹംദുലില്ല. എന്ന പോലെ ഇന്ന് ചിതറി നിൽക്കുന്ന മുസ്ലിങ്ങളെ യോജിപ്പിക്കാൻ പടച്ചറപ്പുണ്ടാക്കി ഏർപ്പാടാവാം. അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മൾ വൈകാരികമായി ചിന്തിക്കാതെ മുസ്ലിം സംഘശക്തിയെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ശബ്ദം ഒന്നാകണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി പറയണമെന്ന് നടപ്പാക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് കരുത്തുണ്ടാകണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഇങ്ങനത്തെ വിഷയമൊക്കെ വരുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ നമുക്കിത് എത്ര കഷ്ടപ്പെട്ട ഇടങ്ങേറായി വായിച്ചുണ്ടാക്കി പഠിച്ചിട്ടുണ്ടാകും. ഒരു വാഫിയോ ഒരു ഉദവിയൊക്കെ എന്റെ കാലത്ത് വന്നിരുന്നെങ്കിൽ എനിക്കിതൊക്കെ വളരെ ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു. അന്ന് വന്നില്ലല്ലോ എന്നുള്ള കേതാപ്പ നമുക്കുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ സ്കൂളിൽ പഠിക്കും, ഞാൻ വലിയ സാമ്പത്തിക ദാരിദ്ര്യത്തിൽ പഠിച്ചാണ്, വളരെ പ്രയാസപ്പെട്ട് പഠിച്ചാണ്. അന്ന് എന്റെ സ്കൂളില് അന്ന് ട്യൂഷൻ ഇല്ല, ട്യൂഷനോട് പോകില്ല. കാരണം ഒഴിവ് സമയത്തൊക്കെ ദർസ് പോകണമെന്നുള്ള വലിയ പക്ക വലിയ നിർബന്ധമായിരുന്നു എനിക്ക്. ഈ ഞായറാഴ്ച വരുന്നതേ പേടിയിരുന്നു ജീവിതത്തിൽ. ദർസ് പോകാൻ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച വന്നാൽ ഫുള്ള് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാട്ടിലെ പഠിച്ച നാട്ടിലെ പള്ളിയിലേ ഓതിയിട്ടുള്ളൂ. എന്റെ രണ്ടു മൂന്ന് ഗുരുനാഥ് ആരാണ് എനിക്കൊരു ഫെയിലും ഫയലും തിരിച്ചു തന്നത്. അന്ന് ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ എന്തോരം പഠിക്കാമായിരുന്നു. സൗജന്യമായിട്ടല്ലേ പഠിക്കുന്നത്? സൗജന്യമായി പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ നേരെ മറിച്ച്. എന്നിട്ടും അന്ന് എന്റെ സ്കൂളിൽ നിന്ന് എനിക്ക് അന്ന് ആകെ 100 കുട്ടി പരീക്ഷ എഴുതിയ, ഞങ്ങളെ പൂക്കോട്ട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആകെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ 100 കുട്ടി പരി 25 പാസ്സാവും. അന്ന് ഇപ്പം മാറി. അന്ന് ആകെ 4 ഫസ്റ്റ് ക്ലാസ് ഒന്നിച്ച് വന്ന കൂട്ടത്തിൽ ഒന്ന് നല്ല മാർക്കോടെ എനിക്ക് കിട്ടി എന്നുള്ളത് വലിയ സന്തോഷമാണ്. പക്ഷെ അത്രണ്ട് ഉയർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ സാഹചര്യം അനുസരിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാകുമായിരുന്നു. അപ്പൊ നമ്മളോ ആയില്ല എന്നാൽ നമ്മളെ കുട്ടികളെ ആക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെ വരുമ്പോൾ നെറ്റിലൊക്കെ നോക്കി വിഷയമൊക്കെ എടുത്തൊക്കെ ഒന്ന് പഠിച്ച് സമൂഹത്തിൽ നിന്ന് ബോധവൽക്കരണം ബൗദ്ധിക മണ്ഡലത്തിലാണ് നമ്മൾ മത്സരിക്കേണ്ടത്. തന്ത്രപരമായി നമ്മുടെ സമൂഹത്തെ സജ്ജമാക്കാൻ കഴിയും. ആയുധത്തിന്റെ കാലം കഴിഞ്ഞു.
അമേരിക്ക പോലും ഇപ്പൊ ചിന്തിക്കുന്ന ജനങ്ങളെ ശരിക്കും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് അത് എങ്ങനെ ജനങ്ങളിൽ ലേശം ബുദ്ധിയിൽ ലേശെങ്കിൽ ആയുധം കൊണ്ടൊരു സംഗതി നടക്കൂല, തീവ്രത കൊണ്ടൊരു സംഗതി നടക്കൂല, ഒക്കെ വെറുതെ തോന്നുന്നതാണ്. അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമൂഹത്തിന് അതിനൊക്കെ നല്ല ബുദ്ധിയുള്ള മക്കൾ വേണം. ഇനി ഈ പണ്ടൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു തലയെ കെട്ടി കിട്ടിയ മുസ്ലിമെ കണ്ടാൽ ഒരു മതിപ്പില്ലേ? ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ഏത് ഓഫീസിലും ഈ തലപ്പാവ് വെച്ച് കയറിപ്പോവാ, ഇത് വെച്ച് കയറിപ്പോ, ഒരു കുഴപ്പമില്ല. എന്താ ഇവർക്ക് തിരിയുന്നൊരു തോന്നലുണ്ട്. ഞാൻ എന്റെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ തൊപ്പി വെച്ച്, ഈ തൊപ്പിയല്ല സാധാ തൊപ്പി വെച്ചിട്ടല്ലേ പോവാ, തൊപ്പിട്ട് ചെയ്യാൻ പോവാറില്ല, ആ തൊപ്പിട്ട് തന്നെയാ പോവാ. എന്നോട് നല്ല ആദരവാ എന്റെ സാധ്യാപര് കാണിക്കുക. ഇപ്പൊ നമുക്ക് ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ കുട്ടി നല്ല തലപ്പാവ് കിട്ടിയ കുട്ടിയെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഫ്ലുവന്റ് ആയിട്ട് ഉറുദു സംസാരിക്കുന്നു, ഹിന്ദി സംസാരിക്കുന്നു, നെറ്റ് കൈകാര്യം ചെയ്യുന്നു, എന്ത് മനോഹരം! പണ്ടത്തെ അവസ്ഥ പോയി, നമ്മുടെ ഐഡന്റിറ്റിക്ക് തന്നെ മാറ്റം വന്നു. വലിയ വലിയ കീ പോസ്റ്റുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ വരികയല്ലേ. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിൽ ഉദവി വരുമ്പോൾ നോക്കണം നിങ്ങൾ. അഞ്ചു കുട്ടികൾ കെയറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രത്യേകം ഡോക്ടറേറ്റ് എടുത്ത് വരുമ്പോൾ നോക്കണം നമ്മൾ. ഈ കുവൈത്ത് ന്യൂസ് ഏജൻസിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇന്ത്യയിൽ ഒരാളെ ഉള്ളൂ, അതൊരു വാഫിയാകുമ്പോ ചില്ലറ പ്രശ്നമാണോ നിങ്ങൾ പഠിക്കും? ഒമാൻ എക്കണോമിക് റിവ്യൂയിൽ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്ന വാഫി, എന്താണ് നിനക്ക് ഗൗരവം? ഒരു കുട്ടിയെ ഒരു എലിജിബിൾ ആക്കുന്ന ഒരു ഒരു വിഷയത്തിന് അവൻ അപ്ലൈ ചെയ്യാനും അത് അപ്പിയർ ചെയ്യാനുമുള്ള എലിജിബിലിറ്റി കൊടുക്കുന്ന ഒരു സംവിധാനമല്ലേ ഇത്? ഇതല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവനം ചെയ്ത ദീൻ? വഅന്തുമുൽ അഅലൂൻ, നിങ്ങൾ ഉന്നതര. അതിന് വിശ്വാസം വേണം, ഇത് നടക്കുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. ഔ 3.25 കോടി, സുബ്ഹാനല്ലാഹ്. അപ്പൊ തന്നെ മെന്റൽ ഡിപ്രഷൻ ആയി, ബോധം കെട്ടു പിടിഞ്ഞ ആൾക്കാർ. അത് നടക്കുന്ന കാര്യമില്ല, ഭ്രാന്താണ് പറയുന്നത് പറയാൻ പാടില്ല. നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം, അപ്പോഴേ ശരിയാവും. അവിടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. അവസാനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ദീർഘിപ്പിക്കാൻ മാത്രം പറ്റിയൊരു സന്ദർഭം അല്ലാത്തോടാ. നിങ്ങളാണെങ്കിൽ നിർത്തി കിട്ടിയാ പോകായിരുന്നു എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരുമാണ്. രണ്ടും മനസ്സിലാവും, കാരണം മുഖത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ആ മനോഭാവം മനസ്സിലാവും. കുറെയൊക്കെ ചിലപ്പോൾ തെറ്റുട്ടോ, പണ്ടൊരു ഫാദർക്ക് തെറ്റിയ കഥ ഉണ്ടല്ലോ. ഫാദർ ഇടവകയിൽ വന്നിട്ട് ഇയാൾ വലിയ ബിഹേവിയർ സൈക്കോളജി പഠിച്ചാളും. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരികളും ചില ആൾക്കാർ. സംഗതി ഉള്ളിൽ അങ്ങനെയാണ് അവർക്ക്, എല്ലാം അറിയുന്നുള്ള തോന്നല ഫാദറല്ലേ. ആ ഒരു ഈ അദ്ദേഹം നോക്കിയപ്പോ ഇങ്ങനെ 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 നോക്കി നോക്കുമോ, 10 കൽപ്പനകളാണ് ആദ്യം ഇടവകയിൽ ചെന്ന പ്രസംഗിക്കുക. 10 കൽപ്പന, 10 കമൻമെന്റ്സ് എന്ന് ജൂതന്മാര് പറയുമ്പോൾ കക്കരുത്, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോന്നും പറഞ്ഞു, അങ്ങനെ കളവ് നടത്തരുത് എന്ന് പറഞ്ഞു, അങ്ങനെ കേട്ടിരിക്കാൻ ആൾക്കാർ, അതിന്റെ ഇടയ്ക്ക് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോ ഒരാളെ മുഖത്തുള്ള മുഖഭാവം ശ്രദ്ധിച്ചിട്ട് മനഃശാസ്ത്രം പഠിച്ച അദ്ദേഹം സഭയൊക്കെ പിരിഞ്ഞപ്പോ ഒരാളെ വിളിച്ചു, വത്തായി ഇവിടെ വന്നു. അവൻ ഉപദേശം, ശരിക്കും അവൻ ഉപദേശം, എന്താ ഉപദേശിച്ചത്? നീ പ്രത്യേകമായി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു ഭാവം ഞാൻ കണ്ടു, കളവ് നടത്തരുത് എന്ന് പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു പ്രത്യേക ഒരു പ്രത്യേക ഒരു വിഷമം ഞാൻ കണ്ടു, അതിന് ഞാൻ മനസ്സിലാക്കി നീ കളവ് നടത്താറുണ്ട്. അതേസമയത്ത് വ്യഭിചരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു പ്രസന്നതയും ഞാൻ കണ്ടു, അത് നീ ചെയ്യാറില്ല എന്ന് എനിക്ക് ബോധ്യം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, വ്യഭിചരിക്കാതെ മദ്യപിക്കാതെ ജീവിക്കുന്ന ഇനി മുതൽ കളവ് നടത്തരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിയെന്ന് പറഞ്ഞു. താങ്കൾ കളവ് നടത്തരുതെന്ന് പറഞ്ഞപ്പോ അത് നടത്തിയുള്ള വിഷമം കൊണ്ടല്ല എന്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. ഞാനൊരു കൊട കട്ടിയിരുന്നു, അത് ഈ യോഗത്തിന് ഞാൻ നിങ്ങൾ വിളിച്ച് ഈ പരിപാടിക്ക് വരുമ്പോഴാ കട്ടത്. ഞാൻ അവിടെ നേരത്തെ പുറപ്പെട്ട ആളാ, പക്ഷേ ഞാനത് മറന്നു പോയിരുന്നു. നിങ്ങൾ ആ കട്ട കൊടയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മയായി എനിക്ക്. അപ്പൊ അത് എവിടെ വെച്ചത് എനിക്കൊരു പിടുത്തല്ലേ, ഞാൻ അലമ്പായി പോയി. പിന്നെ വ്യഭിചരിക്കരുത് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ അതെവിടെ വെച്ച് മറന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പ്രസന്നനായത്. അപ്പോ അച്ഛനാകെ പഴച്ചു എന്ന പോലെ എനിക്ക് പഴച്ചൊന്നും വരും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് അവരുടെ തന്നെ കഥകളിൽ ഉള്ളതാ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ ഒരു വിഷയം, ഇതിന് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആവശ്യം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ? ഇവിടെ നിങ്ങൾക്കൊക്കെ ഒരു പേപ്പർ ഇപ്പൊ വിതരണം ചെയ്യും, ആ പേപ്പർ ഇപ്പൊ വിതരണം ചെയ്യും. ഇതിന്റെ ഒരു തുടക്കം ഇൻഷാല്ലാഹ് നമുക്ക് കുറിക്കണം. 380,000 രൂപയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇന്നലെ നമ്മൾ വിളിച്ച യോഗത്തിൽ 200,000 മുതൽ അതിന് മുകളിലും താഴെയുമൊക്കെ പലരും വാഗ്ദാനം ചെയ്തു. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന രീതിയിൽ നമുക്ക് അള്ളാഹു തന്ന നിയമത്തിൽ നിന്ന് അല്പം നമ്മൾ ഇതിന് കൊടുത്തേ പറ്റും. നിങ്ങൾക്ക് അള്ളാഹു തന്ന നിയമത്തിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവസാനം നമുക്ക് ദീർഘമായി പ്രാർത്ഥിക്കാം, നിങ്ങളൊന്ന് ഇരുന്ന് തന്നാൽ മതി. നമുക്ക് അള്ളാഹു തന്ന നിയമത്തിൽ നീ കൊടുക്കുന്നതിന്റെ ഫലമായി മരിക്കുന്ന നിമിഷം വരെ, മരിക്കുന്ന നിമിഷം വരെ അള്ളാഹുവേ ഒരുത്തന്റെ മുമ്പിൽ നമ്മൾ ആവശ്യത്തിന് കൈനീട്ടേണ്ട ഗതി നീ വരുത്തല്ല തമ്പുരാനെ. ആ നല്ല നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ തുക എഴുതുക. 100,000, 200,000, 300,000 കൊടുക്കാൻ പറ്റിയവൻ അങ്ങനെ എഴുതട്ടെ, 50,000 കൊടുക്കാൻ കഴിയുന്നവൻ അങ്ങനെ എഴുതട്ടെ,
എത്രയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന എഴുതിയിട്ട് ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ഇവിടെയുള്ള കമ്മിറ്റിക്കാർ പിരിച്ചെടുത്തോളും. ആരും മടിച്ചു നിൽക്കേണ്ട. നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ ആ സ്ത്രീകളുണ്ട്, സ്ത്രീകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾക്കും കൊടുക്കാൻ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പിരിപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ ആ സ്ഥാപനം നടത്തിയത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മക്കൾ എത്രയുണ്ടെങ്കിലും ഈ വാഫി കോഴ്സിന്റെ പി ജി കഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി, അയാൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുമ്പോൾ ഖബറിലേക്ക് അത് ധാരിയായിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്നും കൂടി മനസ്സിലാക്കണം, രണ്ട് പ്രധാന പോയിന്റ് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, ഇത് നിർമ്മാണ ഘട്ടത്തിലാണ്. ഇപ്പോൾ കൊടുത്ത പ്രതിഫലം പിന്നീട് കൊടുത്താണ്ടാവില്ല, ഇപ്പൊ നീ ചെയ്താവില്ല. രണ്ട്, മറ്റു സ്ഥാപനങ്ങളിൽ കുട്ടികൾ പഠിക്കും, പൊഴിഞ്ഞു പോകും. ഇത് പൊഴിഞ്ഞു പോകാതെ കടഞ്ഞെടുത്ത അവസാനത്തെ രണ്ട് വർഷത്തേക്ക് വരുന്ന കുട്ടികളാണ്. അപ്പൊ അതിന് കുറച്ച് കൂലി കൂടുതലുണ്ട്. ആ കുട്ടികൾക്കാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. നിങ്ങളൊരു 50,000 ഒരു ലക്ഷമോ എത്ര എഴുതിയാലും ശരി, ഞാൻ വിശ്വസിക്കുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് അതിനുള്ള ബർക്കത്ത് കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും തരും. മൂന്ന് തരത്തിൽ നിങ്ങൾ ഇതിനെ സഹായിച്ചേ പറ്റും. ഒന്ന്, പടച്ച റബ്ബ് നിങ്ങൾക്ക് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ മറച്ചു വെക്കണം. ഇന്നലില്ലാഹി എന്താക്കുവാ മിൻ നിഅമൻ. അല്ലാഹു പലർക്കും പല നിഅമത്ത് കൊടുത്തിട്ടുണ്ട്. അത് പലതായിരിക്കും. ചിലപ്പോ നല്ല പ്രസംഗ പാഠവുമായിരിക്കും, സംഘാടന വൈഭവമായിരിക്കും, പ്ലാനിങ് കപ്പാസിറ്റി ആയിരിക്കും, പണമായിരിക്കും, ആരോഗ്യമായിരിക്കും. ഓക്കെ, വൈക്കുറു ഹാഫിഹി മാ ബദലുഹാന. ആ കഴിവിനെ പടച്ചറപ്പതിശക്ക് വിനിയോഗിക്കുമ്പോൾ നിലനിർത്തി തരും. നിങ്ങളെ ആരോഗ്യം, നിങ്ങളെ അറിവ്, നിങ്ങളെ സമ്പത്ത് പടച്ചറപ്പ് നിലനിർത്തി തരും. എപ്പോൾ മാ ബദലുഹ, ആ സമ്പത്തിനെ നിങ്ങൾ ദീനിന് വേണ്ടി നല്ലതിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ. വൈദാ മനഊഹ, നിങ്ങൾക്ക് അല്ല തന്ന കഴിവിനെ നിങ്ങൾ തടഞ്ഞാൽ നസഅഹ മിൻഹും, ആ കഴിവിനെ പടച്ചറപ്പ് പിൻവലിക്കും. ഞാൻ വാഫിക്ക് പിരിവ് കിട്ടാൻ വേണ്ടി പറയല്ല, 1400 വർഷം മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. നല്ല കാര്യം കേട്ടിട്ട് പ്രതികരിക്കാതിരുന്നാൽ കഴിവ് പടച്ചവൻ വലിച്ചുകൊണ്ട് വരും. അള്ളാഹു പറയുന്നു, നസഅഹ മിൻഹും വഹവലഹ ഇലാ ഗൈരിഹിം, ആ കഴിവിനെ വേറൊരാൾക്ക് പടച്ചവൻ കൊടുക്കും. അള്ളാന്റെ ദീൻ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് അള്ള തന്ന പണത്തിൽ, നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ പണത്തിന്റെ ബാങ്ക് മാനേജറാണ്, മുസ്തഖ്ലഫീന ഫീഹി എന്നാ ഖുർആൻ പറഞ്ഞത്. മുസ്തഖ്ലഫീന ഫീഹി, വെറും ഓൺലി റെപ്രസെന്റേഷനെ നമുക്ക് ഈ പണത്തിലുള്ളൂ. ഓൺലി റെപ്രസെന്റേഷൻ നമ്മളതല്ല, നമ്മളതല്ല. ആ റെപ്രസെന്റേറ്റീവ് സ്ഥാനത്ത് പഠിച്ചോ നമ്മൾ മാറ്റും. ശരിക്കും ശ്രദ്ധിക്കണം, നസഅഹ മിൻഹു, നസഅഹ എന്നുള്ള വാക്കിന്റെ പച്ച മലയാളം ഞങ്ങളൊക്കെ ദർസ് പഠിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞത് ഊരുന്നാണ്. അങ്ങനെയാണ് അവിടെ ഊരും, നമ്മളെ കഴിവ് പഠിച്ചോണ്ട് ഊരും. അതെങ്ങനെ ഊരിപ്പോണെന്ന് അറിയില്ല. ചിലപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടാണ് പോവാ പൈസ, അല്ലെങ്കിൽ മക്കൾ കളിച്ചിട്ടാണ് കളയും ആ പൈസ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം ബിസിനസ്സിൽ പറ്റിയിട്ട് വരും. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, പേടിക്കണ്ട, പേടിച്ചാരും കൊടുക്കണ്ട, പീഡിച്ചാരും കൊടുക്കണ്ട. നല്ല സന്തോഷത്തോടെ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും, ഞാൻ കൊടുത്തില്ലെങ്കിലും, ഞാനിവിടെ വന്ന് പ്രസംഗിച്ചില്ലെങ്കിലും, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. പടച്ചറപ്പ് ഏറ്റെടുക്കും, നടത്തും, ചെയ്യും, ഉറപ്പാ. അള്ളാഹു കൊണ്ടുപോകും, ഉറപ്പല്ലേ? അതാണ് അവിടെ ശരിക്കും മനസ്സിലാക്കി എന്ന ലോകത്തിന്റെ കാര്യങ്ങളും കിടപ്പുകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് വളരെ പ്രധാനമാണ്, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അവസാനമായി പറയുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തന്നെ നമുക്ക് തൗഫീക് നൽകുമാറാവട്ടെ. അവസാനം നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. ഒരു കാര്യം ഞാൻ മനസ്സിലൂടെ പറയട്ടെ, നിങ്ങളൊക്കെ നിങ്ങളെ വാപ്പയും ഉമ്മയും പോറ്റി വളർത്തി ഇവിടെ എത്തിച്ചല്ലോ. അള്ളാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ തമ്പുരാന്. ബഹുമാനപ്പെട്ട ഹംസബാക്കി പറയുന്നു, ഫണ്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മിസ്റ്റർ നാസർ, അദ്ദേഹം 100,000 രൂപ ഇതിലേക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്റെ ഫണ്ട് ഉദ്ഘാടനം ചെയ്യാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നീ ഖൈറ് നൽകണേ തമ്പുരാനെ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ആൾ വരും, പെണ്ണുങ്ങൾ സ്വർണമാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും ശരി, നാട്ടിലൊക്കെ സ്വർണം കൊടുക്കും, ഇവിടെ പിന്നെ സ്വർണം കൊടുക്കാൻ കഴിയില്ലല്ലോ. ആയിക്കോട്ടെ, നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട നാസർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് പടച്ചെറുപ്പ് ഖൈറ് കൊടുക്കുമാറാവട്ടെ. ആമീൻ പറഞ്ഞോളി. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണമെങ്കിലും കൊടുക്കണമെന്ന് മുടക്കണ്ട. കൊണ്ടുവരുന്നുണ്ട്, അത് ബഹുമാനപ്പെട്ട അക്കിം. ഈ പാത പിന്തുടർന്നുകൊണ്ട് പേരൊന്നും പറഞ്ഞില്ലെങ്കിലും, പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ പറയില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യത്ത് പറഞ്ഞില്ലേ, അത് നല്ലതാണ്. കാരണം മറ്റൊരാളിലേക്ക് പ്രേരിപ്പിച്ചാൽ മൻ ദല്ല അലാ ഖൈരിൻ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചവന് കിട്ടും മറ്റോന്റെ അജറിൽ ഒറ്റവും കുറയാതെ കിട്ടുന്നതാണ്. ഞാൻ ഹദീസൊക്കെ പരത്തി പറയാതിരിക്കുന്നത്, മുറിച്ചു മുറിച്ചാക്കുന്നത് സമയത്തിന്റെ ഒരു പരിധി പാലിച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾ അല്ലാതിരുത്താൻ വയ്യല്ലോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ നിയമത്തിന്റെ മറച്ചു വെക്കേണ്ട കൂട്ടരെ, ഞാനും മറച്ചു വെക്കണ്ട. ഞാനിങ്ങോട്ട് വന്നത് തന്നെ, ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, എന്റെ ഉമ്മക്ക് അസുഖമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അൽഹംദുലില്ല, ഡോക്ടർ പേടിപ്പിച്ചിരുന്നു രോഗം. പക്ഷേ ഞാൻ ഇന്ന് കേട്ട വിവരം വളരെ സന്തോഷദായകമാണ്. ഇന്നലത്തെ നിങ്ങളുടെ ദുആ കൊണ്ടാകാം സുഖം പ്രാപിച്ചു വരുന്നു. അള്ളാഹു ഖൈറ് കൊടുക്കുമാറാവട്ടെ. ഇതാ കൊടുക്കുക, എഴുതി കൊടുക്കുക. എത്ര വെച്ചാൽ എത്രയാണ്? 50,000 ഒരു ലക്ഷമോ 1,50,000 2,00,000 ഇതെത്രയാ?
അല്ലാഹു സുബ്ഹാനഹു വതആല 100,000 രൂപ അൽഹംദുലില്ലാ അബ്ദുൽ മജീദ് ബി കെ, അള്ളാഹുവെ ആ സഹോദരനെ നിനക്കറിയാം മണലാരണ്യത്തിൽ വന്ന് കുടുംബം അധ്വാനിച്ച് കുടുംബം പോറ്റാൻ വന്ന ആളാണ് 100,000 രൂപ കൊടുക്കുന്നത്, നീ അത് സ്വീകരിക്കണേ തമ്പുരാനെ, അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ആമീൻ എന്ന് ഉറക്കെ പറയും കൂട്ടരെ. അതിന് പിശുക്ക് കാണിക്കല്, നിങ്ങൾ ആ ഗഡുവായിട്ട് തന്നാൽ മതി, ഒന്നിച്ചു കൊടുക്കണ്ട, 1,00,000 ഒന്നിച്ച് നിങ്ങൾ ചെക്ക് എഴുതി കൊടുക്കുന്നു വേണ്ട, ഗഡുക്കളായി. കാരണം നിർമ്മാണം ആരും ഈ പൈസ കൈ. പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയി, ഒരു മിനിറ്റ് വൺ മിനിറ്റ്. ആ മുഹമ്മദ് ഷമീം എം, അദ്ദേഹം 50 KD കൊടുത്തിരിക്കോട്ടെ, എന്നാലും അവനെ കഴിവിനനുസരിച്ച് അത് എഴുതി എല്ലാവരും 50 KD ആക്കണ്ട കേട്ടോ. കാരണം ഓരോരുത്തരെ അതാണ് ഇന്ന അതായ അല്ല മുഖദാരി മുഹദീഹ, അത് കൊടുക്കുന്നവന്റെ കതിരനുസരിച്ച്. അള്ളാഹ് കരിങ്ങളെ കതിർ അത് മറച്ചു വെക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യം, ഇത് നിങ്ങൾ എത്ര കൊടുത്താലും ശരി, പ്യുവറായിട്ട് 100% പ്യുവറായിട്ട് ഈ പൈസ വാഫി ക്യാമ്പസിലെത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു നയാ പൈസ ഞങ്ങൾ. ഇത് കമ്മീഷൻ പിരിവല്ല. ഒരു പൈസ ഞാനോ ഹക്കീം പൈസയോ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം പൈസ എടുക്കൂല. ഈ യോഗത്തിന്റെ ചെലവിനാണ് ബക്കറ്റ് ആദ്യം കാണിച്ചത്. ഞങ്ങളുടെ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ അനുബന്ധമായി പോകും, അതൊന്നും ഇതിന് പോകുന്നില്ല. ഇതാ ഒരു സഹോദരൻ 100 KD അൽഹംദുലില്ല അബ്ദുൽ ബഷീർ, അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ. ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊടുക്കുന്നത് പരലോകത്ത്. നിങ്ങൾ ഇപ്പോ ശരിക്കും പരലോകത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തന്ന നിഅമത്ത് നിലനിർത്തുന്നതാണ് പഠിച്ചറപ്പ് പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഏതൊരു മനുഷ്യനും അല്ല കൊടുക്കുന്ന നിഅമത്ത്, സൂറത്തുൽ അനാമിലെ ആയത്തുണ്ട്, ശ്രദ്ധിക്കണം നിങ്ങൾ. നമുക്ക് അള്ളാഹു നിഅമത്ത് ഇങ്ങനെ തരും പറഞ്ഞാൽ തലേ കേശൂല. സൂറത്തുൽ അനാമിലെ ആയത്തുകൾ സൂക്ഷിക്കണം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹന അലൈഹിം അബ്വാബ കുല്ല ശൈ ഹത്താ ഇദാ ഫരിഹു ബിമാ ഔതു അഖദനാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഞാൻ അവനെ ഓർമ്മിപ്പിച്ചതൊക്കെ അവൻ മറന്നു. ഒരു നല്ല കാര്യവും ചെയ്യൂല. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതിന്റെ ആയത്തിന്റെ തഫ്സീറിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനൊന്നും ചെയ്യൂല. അവനിങ്ങനെ പോയിട്ട് ഫലം ദുഃഖിറൂബിഹി, അവൻ അന്ന് എന്താ ചെയ്ത് കൊടുക്ക? പൈസ കൊടുക്കൂല, സംഭാവന കൊടുക്കൂല, നിസ്കരിക്കൂല, നോമ്പ്, ഓൻ എന്താ പഠിച്ചോ പൂട്ട് ചെയ്യല്ല. ഫത്തഹിന അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ വാതിലും ഓന്റെ മുമ്പിൽ പഠിച്ചോ തുറന്നു കൊടുക്കും. ഓന്റെ ബിസിനസ് പുരോഗമിക്കും. പേര് വരാൻ ചെയ്യാത്ത ഒരാൾ ഒരു സ്വർണമോതിരം അൽഹംദുലില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, ഹൈർ നൽകുമാറാവട്ടെ. അള്ളാഹുവെ ഇത് അഴിച്ചു കൊടുത്ത ആ സഹോദരിക്ക് പരലോകത്ത് നിന്റെ സ്വർഗത്തിൽ നീ നല്ല ആഭരണങ്ങൾ അണിയാൻ തൗഫീഖ് നൽകണേ തമ്പുരാൻ. അതും ആയി, സ്വർണവുമായി നോക്ക് നിങ്ങള്. ഇതാ 100 KD ഹസൻ അൽഹംദുലില്ല, 100 KD ഹസൻ. അതുപോലെ തന്നെ ഫൈസൽ ഫർവാനിയ 50,000 ഇന്ത്യൻ രൂപയായിരിക്കും മനസ്സിലാക്കുന്നു അൽഹംദുലില്ല അല്ലേ. ഇതാ വരുന്നു എ അബൂബക്രോ എന്ന പേര് മനസ്സിലാവുന്നില്ല, 10,000 ഇന്ത്യൻ രൂപ. ഇബ്രാഹിം കുട്ടി 5,000 ഇന്ത്യൻ രൂപ. ഇത് അഷ്റഫ് വയനാട് 25 KD. റഫീഖ് കെ 10 KD. അള്ളാഹുവർക്കൊക്കെ ഖൈറ് നൽകുമാറാവട്ടെ. അനസ് അബ്ദു 25,000 ഇന്ത്യൻ രൂപ. കെ സി അബ്ദുറഹ്മാൻ 10 KD. അൽഹംദുലില്ല, അങ്ങനെയല്ലേ പെരുവള്ളമാകൽ, എല്ലാവരും സഹകരിച്ച്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ നല്ല മാർഗം പറയുമ്പോ തീരേ ആ വഴിക്ക് ചിന്തിക്കാത്ത ആൾക്ക് ഒരു കുറവും വരില്ല. ഫത്തഹന അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ വാതിലും തുറന്നു കൊടുക്കുള്ളൂ പഠിച്ചു, അതാണ് പരീക്ഷ. ഹത്തായിദാ ഫരിഹു ബിമാ ഉതു, അവൻ നൽകപ്പെട്ടതിൽ സന്തോഷം കൊണ്ടാണ് മറികടക്കും, മതി മറക്കും നടത്തം. അപ്പോഴാണ് പടച്ചറബ് അഹദനാഹും ബഹുത്തതൻ, പെട്ടെന്നൊരു പിടിയിരുന്നു, പെട്ടെന്നൊരു രോഗം അല്ലെങ്കിൽ പെട്ടെന്നൊരു മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തകർച്ച, ഒരു ഇടിവ് പെട്ടെന്ന് വരും. കാരണം എന്താ, ഒരു നന്മയും ചെയ്യില്ലല്ലോ. ഓനങ്ങനെ പറക്കണേ കാണുമ്പോൾ പൊങ്ങാൻ തോന്നും. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരത്തിനെ വ്യാഖ്യാനിച്ചു, ഇതാ റായത്ത് അല്ലാഹ സുബ്ഹാനഹു വതആല യുഅതിൽ അബ്ദ്, ഒരു അടിമക്കൾ അങ്ങനെ ഓരിക്കൂരി കൊടുക്കണ നിങ്ങൾ കാണണം. അതോ ഓന്റെ കാറ്, ഓന്റെ വീട്, ഓന്റെ ബിസിനസ് പുരോഗതിയാ. ഓ മുഖീമുന്ന മഹസീഹി, തമാടത്ത് തന്നെ ചെയ്യുള്ളൂ, തമാടത്ത് തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നമാഹു സ്ഥിത രാജത് പടച്ചോണ്ട ചൂണ്ടല, അത് ചൂണ്ടല ഒരൊറ്റ വലിയുണ്ടാവും. പൈതാഹും മുബലിസും എന്ന് പറഞ്ഞ മാതിരി തോപ ചെയ്യാൻ പോലും നേരം കിട്ടൂല, കിടന്ന് പിടക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാ 100 KD അബ്ദുൽ സമദ്, അബ്ദുൽ സത്താർ 100 KD. പേരില്ല, നമ്പർ മാത്രമേ ഉള്ളൂ 50 KD. പേരില്ലാത്ത ആൾക്കാരെ നമ്പർ എഴുതിയാൽ മതി, അവരെ പേര് പറയില്ലല്ലോ. ഓ ഇത് പൈസ വരണ്ട, പൈസ വരണ്ടല്ലേ, പൈസ വരണ്ട. ഹക്കീം അരിയിൽ മൊയ്തീൻ ബായ, ഇവർ പൈസ വരണ്ടാണ്, പൈസ മോശം എന്നല്ല ഇതിൽ എഴുതിയിട്ടുള്ളത്, മോശമായതുകൊണ്ടല്ല പറയത്ത്, അങ്ങനെ മനസ്സിലാക്കണ്ട. പിന്നെ ഷംസുൽ ഹമീദ് എം, അതും പൈസ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. സവാദ് വി, അതും പൈസ വരണ്ടാണ്ട്, സംഖ്യ നല്ല സംഖ്യ. വേന്ദ്രി വേന്ദ്രി വേണം, വേ നോക്ക ആൾക്കാരെ. അബ്ദു അബ്ദുള്ള, അബ്ദുള്ള 250 KD. ഇത് അബ്ദുള്ള 501.
എന്താ അഞ്ഞൂറ് കേട്ടിയ അഞ്ഞൂറ്റൊന്നൂറ്റി എത്ര നിൽക്കാനും മനസ്സിലായില്ലേ. പിന്നെ അബ്ദുൽ അലി 20 കേടി, അബ്ദുൾ റഷീദ് 50 കേടി, അബ്ദുൾ ഹമീദ് 10 കേടി, ബഷീർ 20 കേടി, പിന്നെ ഒരാൾ നമ്പർ മാത്രമേ ആ ഫർവാനിയിൽപ്പെട്ട ആളാണ് 50 കേടി, മുഹമ്മദ് സാദിഖ് 10 കേടി. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കം തറക്കൂ മിൻ ജന്നാതി വഉയൂൻ വസുറൂഇം വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫിഹാ ഫാഖിഹീൻ കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ. ഞാൻ ന്യായത്തോതി വഴുത് പറയണോ? വഴുതും പിരിവും കൂടി ഒപ്പം നടക്കൂല. നമുക്ക് പിരിയണല്ലോ, പിരിയലും പിരിക്കലും കൂടി ഒപ്പം നടക്കൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആയത്തൊക്കെ ഊതി വെച്ചുള്ളൂ. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരവസരത്തിലാകാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നല്ലൊരു ദുആ നമുക്ക് തരണം. ഇത്രയും ആൾക്കാരുടെ ഈ കൊടുത്ത ആൾക്കാരെ മുമ്പിൽ വെച്ച് ദുആ തന്നാൽ എന്തായാലും പടച്ചുറപ്പ് സ്വീകരിക്കും. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വേഗം വേണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നും പറയുന്നില്ല, ഞങ്ങളെ സമയത്തിന്റെ വിലയെ മനസ്സിലാക്കുന്നു. കാരണം പറയാൻ ഒരുപാടുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിന്റെ. അനസ് പി 15 കേടി, മുസ്തഫ വി 10,000, അബ്ദുള്ള 25 കേടി. ഇനി ഞാൻ പറഞ്ഞ പൂതുകാര്യം, ത്രിതല പിരിവാണ് നമ്മൾ നടത്തുന്നത്. ത്രിതല പിരിവ് സഗരിയ 50,000, ഹമീദ് അലി 50,000 റുപ്പീസ്. ബിസ്മില്ല. ഇതാ ജുനൈദ് പയ്യന്നൂർ 5,000 ഇന്ത്യൻ രൂപ. ആ പേര് പറയേണ്ടാത്തത്. ഹസൻ 10 കേടി. ആ പറഞ്ഞോളൂ, അബദ്ധം പറ്റിയതാണേ. ഏത് ഹസൻ എന്ന് കരുതിയാൽ മതി. പിന്നെ ആ തൃത്തിപ്പിന് ഇങ്ങനെ വന്നുപോയത്. പിന്നെ ഒരാള് 10 കേടി, 30 കേടി. പിന്നെ ഇപ്പത്തില് 10 കേടി, 30 കേടി, 50 കേടി ഒക്കെ ഉണ്ട്. വേറെ ഇവനെ പറഞ്ഞ കാര്യമില്ലല്ലോ. ബിസ്മില്ല, കണക്കവിടെ കിട്ടിയാ പോരെ. പിന്നെ അടുത്തത് ഫൈസൽ പി 1,500 ഇന്ത്യൻ രൂപ. ആ 15,000 ഒറ്റ 10,100 ഇന്ത്യൻ രൂപ. മുഹമ്മദ് അലി 50 കേടി, റഷീദ് 10 കേടി. ഒരാൾ 50,000 വായിക്കണ്ടാന്ന്. ഉമർ യു കെ 50 കേടി, ഒരാൾ 20 കേടി, ഒരാൾ 50,000 ഇന്ത്യൻ രൂപ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും സഹി ഓൺലൈനിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്തു? 5,000 രൂപ. അൽഹംദുലില്ലാ. അള്ളാഹുവേ ദൂരെ നിന്ന് കണ്ടിട്ട് ഖൈറിലേക്ക് അദ്ദേഹം ഓടി വരികയാണ്. അപ്പൊ സാരിയൂ ഇലാ മഅഫ്റത്തിമിർ റബ്ബിക്ക് എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് അയാൾക്ക് അള്ളാഹുവെ ഖൈറ് കൊടുക്കണേ തമ്പുരാനെ. മുബശ്ശർ 25,000 നേരിട്ട് കണ്ടിട്ട് കൊടുക്കാത്ത ആൾക്കാരെ ദൂരെ നിന്ന് കൊടുക്കുന്ന ആൾക്കാരെ കണ്ട് അന്തം വിട്ടൊളികള്. പിന്നെ അസീസ് പേരാമ്പ്ര 25 കേടി, 25 കേടി മറ്റൊരാള്, 20 കേടി വേറൊരാൾ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു സ്ത്രീ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു മോതിരം, ഇതൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം. ബാധ്യത കൂടിയാണ്. കാരണം ശ്രദ്ധിക്കുക, മക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാനിത് വെക്കുന്നതിന്റെ ആ കേട്ടോ, പിന്നെ കേടി എഴുതിയതല്ല, തെറ്റിദ്ധരിക്കണം. ഞാൻ ആ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത നമ്മള് പിന്നിൽ കൊണ്ട് വാങ്ങണം. ഈ സ്വർണ മോതിരം ഒരു സ്ത്രീ ഒരു കുഞ്ഞ് ജനിച്ചു കാണാൻ, അള്ളാഹുവേ സ്വാലിഹായ സന്താനത്തെ ആ ദമ്പതികൾക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ആ കുട്ടിയെ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും അവർക്ക് നീ തണലേകണേ തമ്പുരാനെ. ദീനിന് വേണ്ടി കൊടുത്തതാണ്, അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല ദീനി വിദ്യാഭ്യാസവും നീ നൽകണേ തമ്പുരാനെ. വേഗം തുറക്കണം, നമുക്ക് ഫാത്തിമ തുറക്കണം. അതുപോലെ ഒരാള് 100 കേടി, ഒരു 100 കേടി, ഒരു നൌഷാദ് 10 കേടി, അഷ്റഫ് 50 കേടി, അതുപോലെ തന്നെ ഗഫൂർ 10 കേടി, പിന്നെ ഉമ്മർ ബി പി 25 കേടി, 5 കേടി. എല്ലാവരും വകൊരു പങ്കുണ്ടായിക്കോട്ടെ. ഹനീഫ പി 20 കേടി. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ നിലവാരത്തിനനുസരിച്ച് ആയിക്കോട്ടെ കേട്ടോ. പേരെഴുതാത്ത ഒരാൾ 25 കേടി, മറ്റൊരാൾ 25 കേടി. അസീസ് പേരാമ്പ്ര ഓൺലൈനിൽ പൈസ വരുന്നുണ്ടോ? സുഹേൽ 25 കേടി, ആ 5,000 ഇന്ത്യൻ രൂപ, 10 കേടി ഒരാൾ. ഇതൊക്കെ നമ്പറേ ഉള്ളൂ. പിന്നെ ഇതാ നൌഷാദ് പി 10 കേടി, വേന്ദരു വേന്ദരു 20 കേടി ഒരാൾ. ആ ഇനിയും തരാന്ന് പറഞ്ഞ ഒരാൾ 100 കേടി. അള്ളാഹു ഇനിയും കൊടുക്കാൻ ആൾക്ക് നീ ഹൈറ് നൽകണേ, പറക്കത്ത് നൽകണേ തമ്പുരാൻ. നിങ്ങൾ യാമീം പറയാൻ മടിക്കുന്നതാണ് എനിക്ക് തീരെ പറ്റാത്ത. നല്ലോണം ആമീം പറഞ്ഞോളൂ. ഏലു വലിയ കാര്യമുണ്ട്. ആ ദാഴി വൽ മുഅമ്മിനു ശരീകാനി നഹദീത്ത്. രണ്ടാളും ഞാനുങ്ങളും തുല്യാണ്. 10 കേടി ഒരാൾ നാസർ, നൌഷാദ് 10 കേടി, പിന്നെ ഇതാ 5 കേടി മറ്റൊരാള്, പിന്നെ ഷറഫുദ്ദീൻ 25,000 രൂപ, 10 കേടി ഒരാള്, സെയ്ദലവി ഒരു 5,000 ഇന്ത്യൻ രൂപ, ഇബ്രാഹിം ചാപ്പ 20 കേടി, 100 കേടി ഒരാള്, 25,000 രൂപ ഒരാള്. ഇനി എവിടെ ഒരു 50 കേടി നാട്ടിലൊരാള് വാഗ്ദാനം ചെയ്തു പോയി. ഇൻഷാല്ലാ മുഹമ്മദ് അഷ്റഫ് 10 കേടി, പിന്നെ 10 കേടി മറ്റൊരാള്, 75 കേടി വേറൊരാള്, 10 കേടി വേറൊരാള്. ഇൻഷാല്ലാ ഇത് ഇസ്മയിലാണ്. 10 കേടി വരും. എല്ലാവരും വകയുണ്ടല്ലോ. പിന്നെ മനാഫ് 10 കേടി. സ്ത്രീകളെ പേരൊന്നും വന്നിട്ടില്ലല്ലോ. എന്താ 50 കേടി വേറൊരാള്, 10 കേടി വേറൊരാള്. നാട്ടിലൊക്കെ വയതാണ്ട പെണ്ണുങ്ങളെല്ലാം കൊടുക്കുക. ഇവിടെ പൈസ എഴുതിയിട്ടില്ല, ഒരാൾ കൊടുക്കാൻ തീരുമാനിച്ചു വേറെ വെച്ചേക്ക്. ഇടത്തിൽ പൈസ എഴുതിയില്ല, വേറെ വെച്ചേക്ക്. പൈസ എഴുതിയിട്ടില്ല, എഴുതുവായിട്ട്. 25 കേടി ഒരാൾ, അതാരാണ്? സി എച്ച് അഷ്റഫ്. 10 കേടി മുസ്തഫ. 250 കേടി ഒരാള് ആഷിഖ്. ഒരാൾ മൻസൂർ ഫൈസി. പണ്ഡിതന്മാരൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടോ? അവർക്ക് മനസ്സ് തട്ടിട്ടാ. 10 കേടി നമ്പറേ ഉള്ളൂ. പിന്നെ മുഹമ്മദ് ഷിഹാബുദ്ദീൻ 10 കേടി.
വേറൊരാള് പത്ത് കേട്ടി. അൽഹംദുലില്ല, വന്നോണ്ടിരിക്കുന്നു, വേഗം വരിക. ഇത് 101 കേടി. ഇതോ 500 കേടി ഒരാൾ ഇതിന്. അൽഹംദുലില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്പർ മാത്രം ചെയ്തിട്ടു 500 കേടി ഒരാൾ. ഇതാ 500 കേടി കൊയ്ത്ത് ദിനാർ, 500 കൊയ്ത്ത് ദിനാർ. പിന്നെ ഇതാ 10 കേടി ഒരാള്. വേഗം വരൂ. അഫ്സൽ ഫോമില്ല, ആ ഫോമില്ല. അഷ്റഫ് പി ടി 50 കേടി. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഫോം കഴിഞ്ഞു. മുഹമ്മദ് ടി 10 കേടി. നിങ്ങൾ പിരിയില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ ഫോം കഴിഞ്ഞു. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഫോം വാങ്ങിക്കോളി. ചെറിയ പൈസ ഇതിനുള്ളിൽ ഫോം വാങ്ങിയാൽ തിരക്കണ. ഫോമിന് അത്ര വലിയ വിലയൊന്നുമില്ല. അത് നമുക്ക് ഉണ്ടാക്കാം. ഇത് പിന്നെ ടൈപ്പ് ചെയ്യാണ്ട കേസേ ഉള്ളൂ. 25 കേടി ഫോട്ടോസാർക്കിന്റെ കേസേ ഉള്ളൂ. 10 കേടി. ഒന്ന് ഷറഫുദ്ദീന്, ഒന്ന് നൂറുദ്ദീന്, ഒന്ന് ആഷിഖ്, ഒക്കെ 10 കേടി. അൽഹംദുലില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറ. ഒരു മൂന്ന് സ്വലാത്തിലേക്ക് സല്ലല്ലാഹു മരവിച്ചിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ബഷീർ 10 കേടി തൊഴിട്ടോ. അഷ്റഫ് 5000 ഇന്ത്യൻ രൂപ. ഇബ്രാഹിം കുട്ടി 10 കേടി. അബ്ദുർ റസാഖ് 25 കേടി. നിങ്ങൾ തൊളി. പിന്നെ 5000 രൂപ ഫൈസല്. ആസിഫ് മച്ചിഞ്ചേരി 20 കേടി. ജാബർ 20 കേടി. ഇതിപ്പോ വായിച്ചപ്പോ അത് വായിച്ചു. 25 കേടി. നമ്പർ മാത്രമേ ഉള്ളൂ. 25 കേടി അബ്ദുറഹിമാൻ. സുനീർ പി 5 കേടി. പിന്നെ മുഹമ്മദ് പേപ്പർ ഒരു ദിശയിൽ വെച്ചിട്ട് 25 കേടി. പിന്നെ ആഗ്രഹം സഫലമാകാൻ ഒരാള് സുനീർ ബാബു 10 കേടി. സിദ്ദീഖ് 10 കേടി. പിന്നെ 10 കേടി വേറൊരാളെ പേരെഴുതിയിട്ടില്ല. 25 കേടി അബ്ദുള്ള. അബ്ദുള്ള പി പി 10 കേടി. ഷഫീഖ് കെ കെ 10 കേടി. ഒരു നമ്പർ 20 കേടി. 10 കേടി മുഹമ്മദ് അഷ്റഫ് 5000 ഇന്ത്യൻ രൂപ. പിന്നെ ഫിറോസ് 25 കേടി. പിന്നെ അബ്ദു മുഹമ്മദ് അന്തോന്ന് 25 കേടി. വേറെ ആൾ 25 കേടി. പേര് പറയണ്ട, പേര് പറയേണ്ടാത്ത 25000 ഇന്ത്യൻ രൂപ. വേറൊരാള് 10 കേടി. വേറൊരാൾ 5 കേടി. ഇനി എല്ലാവരും സീറ്റിൽ ഇരുന്ന് നമ്മൾ ദ്വാ ചെയ്യാൻ പോകണം. അവസാനമായി കിട്ടാളോ കിട്ടണേ, ഒരു ദ്വാ നടത്താൻ ഞാൻ നിങ്ങളുടെ ബാധ്യത തീരൂല. എല്ലാവരും ഒരു മരിച്ചുപോയ വാപ്പാർക്ക്, ബന്ധപ്പെട്ടവർക്ക്, ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതുവരെ പൈസ കൊടുത്ത ആളുകൾക്ക്, ബഹുമാനപ്പെട്ട ഇതിന്റെ ഈ വളാഞ്ചേരി മർക്കസിന്റെ ഫൗണ്ടർ ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ അസ്റത്ത്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അവർക്കൊക്കെ വേണ്ടി അബ്ദു മനാഫ് 10 കേടി. പിന്നെ ഉമ്മർ ഹാജി 10 കേടി. പിന്നെ ഷംസുദ്ദീൻ 10. വേറൊരാള് 1000 രൂപ ഇന്ത്യൻ രൂപ. എല്ലാവരും അവനവന്റെ കഴിവിനനുസരിച്ച്. പിന്നെ ഹൈദർ 10 കേടി. കഴിഞ്ഞോ കഴിഞ്ഞോ? ഇനി എല്ലാവരും മനസ്സിൽ വെച്ചോളൂ, ഇബ്രാഹിം പൈസ ഇവിടെ ഉണ്ടാവും. ഇനിയാണ് ഞാൻ പറഞ്ഞ ത്രിതല പിരിവ്. അതെന്താ ത്രിതല പിരിവ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇത് തന്നെ, രണ്ട് പടച്ചവനോട് പറയാം, പടച്ചവന് വഴി കാണിച്ചു, അതാണ് ദ്വാരക്ക്. അതൊരു പിരിവ്. നിങ്ങൾ നല്ലോണം ആത്മാർത്ഥമായിട്ട് ദ്വാരക്ക. മൂന്നാമത്തേത്, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ വലയത്തിൽ സമ്പത്തുള്ള ആൾക്കാരുണ്ടാവും, ഇതിന്റെ നന്മ തബ്ലീഗ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ പൈസ ഇതിന് വാങ്ങിക്കൊടുക്കുക. എന്നാ വാങ്ങി കൊടുത്തവനും കൂലി ഉണ്ടാവും, നിങ്ങൾക്കും കൂലി ഉണ്ടാവും, നല്ലൊരു കച്ചവട. അപ്പൊ ഈ മൂന്ന് ഇത്രയും പിരിവാണ് ശരിക്കും ഇതിന് വേണ്ടത്. ഒന്ന്, നിങ്ങൾ ദ്വാരക്ക പടച്ചറപ്പ് തട്ടെ. നമ്മളൊന്ന് കൊടുത്താൽ മതിയാവില്ല. അള്ളാഹിന്റെ ഒരു നോട്ടല്ലേ ആകില്ല. നമ്മളൊക്കെ ഞങ്ങളൊക്കെ ശരിക്ക് ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് ഇതിന് ഇവരൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ ആത്മാർത്ഥത ഇഖ്ലാസ് അല്ലാഹു പ്രധാനം സ്വീകരിക്കുമാറാവട്ടെ. ഇഖ്ലാസ് അതാ, അല്ല ഇഖ്ലാസ് സിറും ബൈന അല്ലാഹിയോ ബൈന അബ്ദ് എന്ന പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചത്. അത് അതിൽ അടിമി നമ്മുടെ സിറാണ്. അത് മനസ്സിലുണ്ട്, അത് അറിയില്ല. ലാ യക്തബുഹു മലക്കുൻ മലക്ക് ലായമുഖം മലക്കും വ്യക്തമുഖം മലക്ക് പോലും അറിയാം എഴുതാൻ. അത്ര വലിയ ആത്മാർത്ഥം ഉള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു സേവനത്തിനാണ് നമ്മൾ കൂടിയുള്ളത്. ഇഖ്ലാസിനാണ് ഏറ്റവും വലിയ വര. ഇഖ്ലാസാണ് നാളെ തുലാസിൽ വല്ലാതെ തൂങ്ങുക. ആ ഇഖ്ലാസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇഖ്ലാസിൽ കെട്ടിപ്പടുക്കുമ്പോൾ ഉസ്സസല തഖ്വയാവുക. അങ്ങനെ വളർത്താൻ ആ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് സീറ്റിലിരുന്ന് എല്ലാവരും സീറ്റിലിരിക്കും. ഇങ്ങനെ നിന്നിട്ട് പോകാൻ വേണ്ടി മുട്ടി ദ്വാരക്കണ്ട, എന്നാ വേണം പോയിക്കോളി. അങ്ങനെ ദ്വാരക്കാരൊന്നും ഉത്തരം കിട്ടൂല. വടച്ചറപ്പിന്റെ അടുത്ത് ഞാൻ തന്നെ വരും. ഏതായാലും എല്ലാവരും നല്ല നിലക്ക് ഒരു ഫാത്തിഹ ഇരുന്നിട്ട് ഓതണേ. ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾ നിൽക്കുമെന്ന് വേണേ ഇരുന്നിട്ട് ഓതിയാ. നമ്മുടെ മഹാന്മാരുടെ പേരിൽ നമ്മൾ സ്ഥാപിക്കുന്ന മഹിതമായ ഒരു സ്ഥാപനം, പ്രത്യേകിച്ച് കെ കെ ഉസ്താദൊക്കെയാണ് ഇതിന്റെ ഫൗണ്ടർ ആദ്യ കാലഘട്ടത്തിൽ. അതിനൊക്കെ വടികുത്തി അദ്ദേഹം വിദേശത്ത് നിന്ന് പിരിച്ച രംഗങ്ങളൊക്കെ ഞാൻ ഇക്കിപ്പോഴും തച്ചർക്കൽ ഇബ്രാഹിം നാജിർ റൂമിൽ വെച്ച് ബഹുമാനപ്പെട്ട അബുദാബി നിന്ന് കണ്ടതൊക്കെ വല്ലാത്ത സംഭവങ്ങളൊക്കെ ഒരുക്കെ. ഞങ്ങളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹു അവർക്ക് മഹഫിറത്ത് കൊടുക്കുമാറാവട്ടെ. തന്നെ ആ നേരത്തെ കുറച്ച് ആളുകൾക്ക് ആശംസ ബാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദ്വാരക്ക എന്നാണ് സംഘാടകർ പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. നിങ്ങൾ പ്രതിഷേധിച്ചിട്ട് പറയാണോ അതോ അല്ല?
ഓക്കെ ഇൻഷാല്ലാഹ്. അതൊരു മാന്യമായ സമീപനമാണ്. ഞാൻ വിചാരിച്ചു നീ നേരത്തെ വിളിക്കാത്തോണ്ട് ദേഷ്യപ്പെട്ട് പറയണോ, നല്ലല്ലോ, അങ്ങനെ പറയില്ല, അങ്ങനത്തെ ആൾക്കാരല്ല, മാന്യന്മാരല്ല. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, നിങ്ങൾ ഉൾക്കൊള്ളണേ. നിങ്ങൾ ഇതല്ലേ ടി കെ പി അബ്ദുറഹ്മാൻ, ഇബ്രാഹിം കുഞ്ഞ്, രണ്ടുപേരാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. അവരാശംസ, അവരുടെ രണ്ടുപേരുടെയും ആശംസ ഇതിനു വേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത് അർപ്പിക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും ഇരുന്നിട്ട് സൈലന്റ് ആയിട്ട് സംഘാടകരൊക്കെ ഇത് പറയുമ്പോ പിന്നെ ഞാൻ ഇടയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നു. ഇവര് ദ്വാരക്കാൻ പറഞ്ഞതുകൊണ്ട് ദ്വാരക്കാന്നുള്ളു. ഞാനല്ല ഇനി യോഗ്യൻ, യോഗ്യന്മാർ ഇവിടെ. പക്ഷെ അവർ ആമീൻ അദ്ദാഴി വൽ മുഅ്മിനു ശരീകായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഏൽപ്പിച്ച് പണി നടക്കുന്നു. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഹു മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഔസലില്ലാഹുമ്മ തവാബ ഖിറാഅതിനാ വബർകത ദുആഇനാ ബഅദൽ ഖബൂലി മിന്നാ അവ്വലൻ ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ആതിഹിൽ വസീലത വൽ ഫദീലത വ ദർജത അലിയ وابعثه مقاما محمودا الذي وعدته اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته ولا تحرمنا رؤيته واولدنا حوضه المورود وحشرنا وطن تحت ظل لوائه المعقود والى ارواح ابائه واخوانه من الانبياء والمرسلين والى ارواح اصحابه البدريين واللهديين والخندقيين والهنينيين وبقيه صحابتي والقرابه كلهم اجمعين. اللهم انفعنا بهم في الدارين يا رب العالمين. وإلى أرواح سائر الأولياء والعلماء والشهداء والصالحين. اللهم أمتنا بمددهم وانصرنا بنصرهم واحفظنا بحفظهم واهمنا بحمايتهم يا أرحم الراحمين. اللهم إنا نسألك بحقهم وبجاههم أن تبارك لنا في جميع أمورنا سيما في اجتماعنا هذا بركة تامة دائمة كما باركت على عبادك الصالحين. واحفظنا واحفظ أهالينا واحفظ من حضرها هنا من جميع الآفات والمصيبات والأعداء والأمراض. نسألك اللهم من كل هم فرجا ومن كل ضيق مخرجا ومن كل فاحشة سترا ومن كل بلية عافية. اللهم عافنا من كل بلاء الدنيا ومصيباتها فتنها وعذاب الآخرة. اللهم بارك لنا في جميع أمورنا بركة تامة دائمة كما باركت على عبادك الصالحين. اللهم وجهنا إلى الخير ووجه الخير إلينا بمهد فضلك يا رب العالمين. وأوصل ثواب قراءتنا إلى حضرة من ماتوا من أقربائنا خاصة من آبائنا وأمهاتنا وأزواجنا وذرياتنا وسائر أقاربنا الموتى يا رب العالمين. اللهم نور قبرهم بنور القرآن. اللهم شرف قبرهم بشرف القرآن. اللهم وسع قبرهم مد البصر ببركة القرآن. اللهم آت كتابهم بأيمانهم وحاسبهم حسابا يسيرا. اللهم أذلنا وأذلهم تتذل أرشك أم لا ذل إلا ذلك واسقنا واسقهم من كأس حبيبك محمد صلى الله عليه وسلم شربة هنيئة لا نظمأ بعدها أبدا. അർഹമുറാഗിമായ രാജ സയ്യിദായ തമ്പുരാനെ ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടി ഖൈറായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, പ്രവാസ ലോകത്ത് വന്നുകൊണ്ട് ഈ നല്ല കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത ആളുകൾക്ക് കച്ചവടമോ കൃഷിയോ ജോലിയോ എന്താണെങ്കിലും അതിൽ പറക്കത്ത് നൽകണേ അല്ലാഹ്.
ഇത്രയും സമയം ഞങ്ങൾ ഇവിടെ ഒരുമിച്ചത് നല്ല ഒരു ദീനീ സ്ഥാപനത്തിന്റെ കെട്ടിപ്പടുക്കലിൽ പങ്കാളികളാകാനാണ്. അള്ളാഹുവേ, ആ സ്ഥാപനത്തെ നീ എത്രയും പെട്ടെന്ന് ഉയർത്തിത്തരണേ അല്ലാ. അതിനുവേണ്ടി ഇക്കാലം അത്രയും അധ്വാനിച്ചവരും പണം കൊടുത്തവരും ബുദ്ധി ചെലവഴിച്ചവരുമായ മുഴുവൻ ആളുകൾക്കും നിന്റെ ദീനീ ദഴവത്തിന്റെ പ്രതിഫലം നീ രേഖപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, അതിലേക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ എത്രയും പെട്ടെന്ന് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തവർക്ക് നീ ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അത് പൂർത്തീകരിക്കാനും നടത്താനുമുള്ള കഴിവും തൗഫീഖും നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റാഹിമായ റബ്ബേ, ജോലി സംബന്ധമായ പ്രതിസന്ധി നേരിടുന്ന പലരും ഈ സദസ്സിലുണ്ടാകും. അവരാരാണെന്നും വിഷമം എന്താണെന്നും നിനക്കറിയാം. അല്ലാഹുവേ, അവരെ നീ കാക്കണേ അല്ലാ. ജീവിതകാലത്ത് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടി അജിക്കേണ്ട ഗതി നീ വരുത്തല്ല തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ മനസ്സിലുള്ള നല്ല ഉറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. മക്കളെ കെട്ടിക്കുവാനും വീട് വെക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന പലരും ഈ മജ്ലിസിലുണ്ട്. നിന്റെ ഖജനാ വിശാലമല്ല റബ്ബേ, നീ അത് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ കൂടുതൽ പലതരത്തിലുള്ള രോഗികളുണ്ട്. എന്റെ ഉമ്മ രോഗിയാണ്, നിങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ രോഗികളാണ്. ഈ കൂട്ടത്തിലും പലതരം രോഗമുള്ളവരുണ്ട് റബ്ബേ. നീ തന്ന രോഗം നീ തന്നെ ശിഫായിനെ കാണിച്ച് സമാധാനിപ്പിക്കണേ അല്ലാ. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും നശിപ്പിക്കുന്ന രോഗം തരല്ല തമ്പുരാനെ. പടച്ചവനെ, ശരീരം കീറി മുറിക്കപ്പെടും വിധമുള്ള രോഗം തരല്ല അല്ലാ. മരണാനന്തരം ശരീരം വെട്ടിപ്പൊളിക്കേണ്ട ഗതിയിലുള്ള മരണം ഞങ്ങൾക്ക് വിധിക്കല്ല തമ്പുരാനെ. ദീർഘനാൾ രോഗിയായി കിടന്ന ബന്ധുക്കൾ കറുപ്പായി വെറുപ്പായി ഇതൊന്ന് മരിച്ചു കിട്ടണമെന്ന് അവർ രഹസ്യമായി നിന്നോട് തേടും വിധമുള്ള ഒരു കടത്തം മറ്റുള്ളവർക്ക് ഭാരമാക്കി ഞങ്ങളെ കടത്തി നരകിപ്പിക്കല്ല തമ്പുരാനെ. ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായമേറെയായോ അങ്ങനെ ഒരു വിധി ഈ പാവങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട്, ഈ നല്ല ദീനീ ദഅവാ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് ദൂരെയാക്കി ഞങ്ങൾക്ക് നീ ഖൈറ് തരണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് തിരക്കുണ്ടായിട്ടും ഈ വേദിയിൽ വന്നിരുന്നു കൊണ്ട് ഇതിനെ ആശംസിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും മുന്നോട്ട് വന്ന സംഘടനയുടെ നേതാക്കൾ, പ്രവർത്തകർ, സയ്യിദന്മാർ, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകണേ അല്ലാ. ഞങ്ങളെ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ തമ്പുരാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറുകളെ വിശാലമാക്ക അല്ലാ. അവരുടെ കബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ച് കൊടുക്കണേ തമ്പുരാനെ. അവരിൽ വന്നുപോയ സകല തെറ്റു കുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഇതിലേക്ക് സംഭാവനയായി സ്വർണം കൊടുത്തേച്ച സഹോദരിമാർക്ക് സ്വർഗീയ പുടവകളും ആഭരണങ്ങളും നീ അണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതിൽ കുഞ്ഞുണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരിയുണ്ട്, അവർക്ക് നീ സ്വാലിഹികളായ മക്കളെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹികളാക്കി തരണേ തമ്പുരാനെ. മക്കൾ കാരണം ദുരിതമോ ദുരന്തമോ അനുഭവിപ്പിക്കല്ല റബ്ബേ. പല തീവ്ര പ്രസ്ഥാനത്തിലേക്കും മക്കൾ പോയി എന്ന് കേൾക്കുന്ന അപകടമാണ് പലപ്പോഴും ഉള്ളത്. ഞങ്ങളെ മക്കളെ സിറാത്ത് മുസ്തഖീമിൽ നീ വഴിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്ക് നീ കരുത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരിൽ മരണപ്പെട്ടവർക്ക് നീ പരലോകത്ത് ഉന്നത പദവി നൽകണേ അല്ലാ. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ പ്രതിസന്ധി ഘട്ടത്തിൽ നയിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബുകൾക്ക് കരുത്ത് കൊടുക്കണേ അല്ലാ. മുസ്ലിം സംഘശക്തിയെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ പല നിയമങ്ങളും കൊണ്ടുവരുന്ന ലാലിമീങ്ങളെ നിയമപരമായി ചെറുക്കാൻ ദീനിയായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സംഘശക്തി കൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ കഴിവും കരുത്തും നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലാ അഅദാഇനാ വഅലാ അഅദാഇക വഅദാഇദ്ദീൻ അല്ലാഹുമ്മ അൻതുദ്ലനാ ഫീ അഅമാലിനാ വവസ്സിഗ്ലനാ ഫീ അർസാഖിനാ വസഖ്ഖിഗ്ലനാ അജ്സാമനാ വബല്ലിഗ്ലനാ آمالنا وآثرنا ولا تؤثر علينا وكلنا ولا تكن علينا وأغفر لنا وارحمنا فإنك تمحو ما تشاء وتثبت وعندك أم الكتاب اللهم ألهمنا مراشد أمورنا وأيد جماعتنا وألف بين قلوبنا وأصلحنا بما أصلحت به عبادك الصالحين اللهم اجعلنا من الخادمين لدينك الإسلام واهدنا إلى صراطك المستقيم واجعل آخر كلامنا
كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين اللهم ارزق لكل واحد منا كسبا يليق لمعيشتنا وارزقنا أولادا صالحا ينفعنا في ديننا ودنيانا اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇതിന്റെയൊക്കെ നേരത്തെ സൂചിപ്പിച്ചതിനൊക്കെ കൂടെ നമ്മുടെ കുവൈത്തിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ അതിന്റെ പരിശുദ്ധമായ നബിദിനാഘോഷമാണ് വരാൻ പോകുന്നത്. നിങ്ങളൊക്കെ ഈ സംഘടനയെ ശക്തിപ്പെടുത്തണം. അതുണ്ടെങ്കിലേ ചുമരുണ്ടാവൂ. ആ സംഘടനയുടെ പ്രവർത്തകരാകണം, സഹകരിക്കണം. ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അതിന്റെ നബിദിനാഘോഷ പരിപാടി വൻ വിജയമാക്കി തരട്ടെ അള്ളാഹു. ഒരു 5000 രൂപ പേര് പറയാത്ത ഒരാൾ എല്ലാവർക്കും എല്ലാവരോടും ദുആ കൊണ്ട് ഞാൻ വസീത് ചെയ്യുന്നു ഞങ്ങൾക്കൊക്കെ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ശരീഅത്തിനെ താറടിക്കാനുള്ള ഗൂഢനീക്കങ്ങൾക്കെതിരെ ഏക സിവിൽ കോഡും മുത്തലാക്കും എന്ന വിഷയത്തിൽ ചർച്ചാ സമ്മേളനം കുവൈത്ത് KMCC നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 6 മണിക്ക് അബ്ബാസിയ റിഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ബഹുമാന്യരായ അബ്ദുൽ ഹക്കീം ഫൈസി ഉസ്താദ് ആദർശേരി അവരും ഇബ്രാഹിം ഫൈസി റിപ്പൺ ഉസ്താദ് അവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് വിനമ്രസനം അഭ്യർത്ഥിക്കുകയാണ്. അവസാനമായി ഈ പരിപാടിക്ക് നന്ദി ആശംസിക്കുന്നതിന് വേണ്ടി ഈ സ്വാഗത സംഘം കൺവീനർ കൂടിയായ ബഹുമാനപ്പെട്ട സിറാജ് എരഞ്ഞിക്കലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇസ്ലാമിക് കൗൺസിലിൻ്റെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി, ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട് സാഹേബ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സെയ്ദ് നാസർ മഷൂർ തങ്ങൾ, ഇബ്രാഹിം ഫൈസി, അബ്ദുൽ ഹക്കീം ഫൈസി, മറ്റു സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നല്ല രീതിയിലുള്ള ഒരു കാലിക പ്രസിദ്ധമായ ഒരു സംസാരം പ്രസംഗം ഇവിടെ കേട്ടു കഴിഞ്ഞു. ഞാൻ ആ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ആളുകൾ എണീച്ചു പോവുകയും ചെയ്തു. എന്നിൽ അർപ്പിതമായിരിക്കുന്നത് ഇവിടെ വന്നുള്ള എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സെയ്ദ് നാസർ മഷൂർ നിങ്ങൾക്ക് വാഫിയുടെ പേരുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ യോഗത്തിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട് സാഹിബിനുള്ള നന്ദിയും ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ ഈ വാഫിയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈസി ആദിശേരിക്കുള്ള നന്ദി കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ ഇബ്രാഹിം ഫൈസി റിട്ടൺ അദ്ദേഹത്തിനുമുള്ള നന്ദി ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ ആശംസകൾ പറയാണ്ട് തന്നെ ആശംസക്ക് വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട KMCCയുടെ പ്രസിഡന്റ് KT അബ്ദുറഹ്മാൻ സാഹിബ്, KKMA പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ്, ബഹുമാനപ്പെട്ട ഷർഫുദ്ദീൻ കണ്ണേ സാഹിബ്, അതുപോലെ വേദിയിലും ബഹുമാനപ്പെട്ട ഈ പരിപാടിയുമായിട്ട് വളരെയധികം മുന്നിൽ നിന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബാദുഷ, അതുപോലെ ലത്തീഫ്, ഈ വിസ സംബന്ധമായ കാര്യങ്ങളൊക്കെ നിന്നിരുന്ന ലത്തീഫ്, അതുപോലെ ഇവിടെ ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്ത ബഹുമാനപ്പെട്ട മലബാർ ഗോൾഡിൻ്റെ അംഗങ്ങൾ, ലുലു എക്സ്ചേഞ്ച്, അതുപോലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, അതുപോലെ മീഡിയയുടെ മുജീബ് സാഹിബ്, ഗ്രാൻഡ്, അതുപോലെ സ്പൈക്ക് വേൾഡ്, എല്ലാവർക്കും, അതുപോലെ ഓൺലൈനിലായിട്ട് ഇവിടെ കാര്യം ചെയ്ത അബു ഷബീൽ, അതുപോലെ അനൗൺസ് ചെയ്ത ബഹുമാനപ്പെട്ട പട്ടാമ്പി, എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ട് മൂന്ന് സലാത്തോടുകൂടി അധ്യക്ഷൻ്റെ അഭിനന്ദനത്തോടുകൂടി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.